اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت عيلتنا فادركنا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم صدق الله صدق الله العلي العظيم قال النبي المصطفى محمد صلى الله عليه وسلم الدنيا مزرعة الآخرة صدق رسوله الكريم സമാദരണീയരായ ഉസ്താദ്, 40 വർഷം ഈ മഹല്ലിൽ വലിയ രീതിയിൽ ദർസ് നടത്തുകയും ഇപ്പോഴും ദീനിയായ സേവന സംരംഭങ്ങളിൽ ക്ഷീണം മറന്നുകൊണ്ട് പങ്കെടുക്കുകയും ചെയ്യുന്ന ബഹുമാന്യനായ വളപുരം ഉസ്താദ്, അതുപോലെ സ്ഥലം മുദരിസ്, കമ്മിറ്റി ഭാരവാഹികൾ, വന്യവയോധികരായ കാരണവന്മാർ, സ്നേഹത്തിൻ്റെ പ്രതീകങ്ങളായ ചെറുപ്പക്കാർ, പ്രിയപ്പെട്ട ഉമ്മ പങ്കണം. ഞങ്ങനെ സ്റ്റക്കാകുന്നത് മുമ്പിൽ കുറേ കസേരകൾ ഒഴിവാക്കി കിടക്കുന്നുണ്ട്. ആരോടാണ് പറയണത് എന്നൊരു സംശയം വന്നുമ്പോൾ തെങ്ങിനോടും പറയാം, കസേരയോടും പറയാം. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്തിരിക്കുന്ന ആളുകൾക്ക് അവിടെ ഇരുന്നാൽ ഇനി ആരെയും വരികയാണെങ്കിൽ അവിടെ ഇരുന്നോളും. ചിലപ്പം വയൽ തുടങ്ങിയാൽ കുറേ ആളുകൾ വരവുണ്ട്, അങ്ങനെ വരികയാണെങ്കിൽ അവർക്ക് അവിടെ ഇരിക്കാം. ഞാൻ ഈ ആളൊഴിഞ്ഞ കസേരയോടെ എങ്ങനെ സംസാരിക്കാം? അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഇങ്ങോട്ട് വന്നിരുന്നിട്ട് കുറച്ച് ആളുകൾ സഹകരിക്കാൻ വെച്ചാണ്. തെങ്ങിൻ്റെ മേൽക്കൊന്നും ആരും നോക്കൂല, ഇപ്പൊ തൽക്കാലം തേങ്ങ വീഴില്ല എന്ന് കരുതി ഇൻഷാല്ല. പിന്നെ വീണാലല്ല, അപ്പൊ അതിന്റെ തീരുമാനം വേറെ നോക്കാം. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ടവരെ, ഇവിടെ ഇന്ന് മദ്രസ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് ഹമീദലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചിരിക്കുകയാണ്. സത്യത്തിൽ നിങ്ങൾക്ക് ഒരു ഇരട്ട ആഘോഷത്തിൻ്റെ ദിവസമാണ്. ദീനീ സദസ്സും അതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട മദ്രസയുടെ ഉദ്ഘാടന കർമ്മവും, ഒരു ഹോസ്പിറ്റൽ ഉദ്ഘാടനം ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ ഉസ്താദ്മാരെ തർക്കിക്കാറുണ്ട്, എന്താ പോടെ ദ്വാരക്കാന്ന്, ഇത് വിജയിപ്പിക്കണേന്ന് ദ്വാരന്നാ കുറേ രോഗികൾ ഉണ്ടാക്കണേന്ന് അതിനർത്ഥം വരിക അല്ലേ? ഹോസ്പിറ്റൽ ഉദ്ഘാടനത്തിന് കൊണ്ടിട്ട് ദ്വാരക്കുമ്പോൾ വർഷോനെ ഈ ഹോസ്പിറ്റലിൻ്റെ കാര്യം വിജയിപ്പിച്ചു കൊടുക്കണേന്ന് ദ്വാരന്ന അതിൻ്റെ അർത്ഥം കുറേ സോക്കടുള്ള ആൾക്കാരുണ്ടാക്കണേന്ന്, അങ്ങനെയല്ലേ അതിനർത്ഥം വരിക? ആരും രോഗമില്ലാത്തവരാണെങ്കിൽ ഹോസ്പിറ്റൽ ഓഫീസ് പൂട്ടി പോകേണ്ടി വരും, ഡോക്ടർമാർക്കൊന്നൊരു പണി ഉണ്ടാവില്ല. പക്ഷെ മദ്രസ ഉദ്ഘാടനത്തിന് അങ്ങനെയല്ലല്ലോ, രോഗികളിലായിക്കൊള്ളണമെന്നില്ല. ഈ ലോകത്ത് അള്ളാഹു ഒരു രോഗം ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഒരു മരുന്ന് ഇറക്കിയിട്ടുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ. ദാവും ദവാവും ഒരുമിച്ച് കൂടിയ ലോകമാണിത്. ദാ ഉണ്ടെങ്കിൽ ദവാവുണ്ട്. എന്നാൽ അള്ളാഹു ഇറക്കിയ ഏറ്റവും വലിയ രോഗം ജഹാലത്താണ്, അതിൻ്റെ മരുന്ന് ഇൽമാണ്. അത് നൽകുന്ന ഹോസ്പിറ്റൽ അതാണ് മദ്രസ. കുട്ടികൾക്ക്
തുള്ളിമരുന്ന് നൽകാറുണ്ടല്ലോ കുട്ടികളുടെ തുള്ളിമരുന്നിൻ്റെയും ടോണിക്കിൻ്റെയും. ഒരു കുട്ടിയെ മനുഷ്യക്കുട്ടിയായി പാകപ്പെടുത്തുന്ന വിജ്ഞാനം വിളംബരം ചെയ്യുന്ന, പകരുന്ന, സംഭാവന ചെയ്യുന്ന, അത് കുട്ടികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് മദ്രസ. ചിന്തിക്കണേ, ഇൽമ് ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട ശേഖുന വളബര ഉസ്താദ് ഉദ്ധരിച്ചു. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, അലിഫ്ലാം ഇട്ടുകൊണ്ടാണ് പറയുന്നത്. അൽ ഇൽമും ഇൽമും തമ്മിൽ വ്യത്യാസമുണ്ട്. വിജ്ഞാനവും ജ്ഞാനവും ഒന്നല്ല. ജ്ഞാനം വിശുദ്ധമാകാം അവിശുദ്ധമാകാം, വിജ്ഞാനം എപ്പോഴും പരിശുദ്ധമാവുകയുള്ളൂ. അൽ ഇൽമു എന്ന് പറഞ്ഞാൽ വിജ്ഞാനം എന്നാണ്. അൽ ഇൽമു അതേതാണ്? അതൊരു പക്ഷേ ഇന്ന് നമ്മൾ ലക്ഷക്കണക്കിന് ഡൊണേഷൻ കെട്ടിയിട്ട് കുട്ടികൾക്ക് പഠിപ്പിക്കുന്നത് ആയിക്കൊള്ളണം എന്നില്ല. പക്ഷെ മദ്രസയിൽ നിന്ന് കൊടുക്കുന്നത് അലിഫ്ലാം എന്ന ടൈറ്റിൽ പറയുന്ന അൽ ഇൽമാണ്. അതാണ് ഹയാത്തുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ജീവ്. ഒരു സാധനത്തിന് ജീവല്ലെങ്കിൽ നിങ്ങൾ നോക്കൂ. ഇപ്പൊ ആരോ ഒരാൾ ഇവിടെ വന്നിട്ട് പറഞ്ഞു, പ്രശ്നമില്ല അങ്ങാടിയിൽ പുലി ഇറങ്ങിയിട്ടുണ്ട് എന്ന്. അങ്ങനെ പറഞ്ഞാൽ സ്റ്റേജിങ് ഞങ്ങളും ഇറങ്ങൂല, സഹസ നിങ്ങളും എണീക്കൂല. പരശനൂർ അങ്ങാടിയിൽ പുലി ഇറങ്ങിയിട്ടുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവിടുന്ന് നിങ്ങൾ പൊന്തൂല, അവിടുന്ന് ഞങ്ങളും എണീക്കൂല. ഒരു പക്ഷേ ഇറങ്ങിയ പുലി ആരും പിടിച്ചിട്ടില്ല എന്നതാണ് പിന്നീട് വരുന്ന വാർത്തയെങ്കിൽ സുബിഹ വരെ നിങ്ങൾ എഴുത്തിങ്ങട്ട് വരും, സുബിഹരെ വാല് തുടർന്നോളി എന്നറിഞ്ഞിട്ട്. ഒരു പക്ഷേ പള്ളിയിൽ സുബീ വാങ്ങും മുഴങ്ങിക്കൊള്ളണമെന്നില്ല. മുക്കറി പള്ളിയിൽ താമസിക്കാത്ത ആളാണെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കാൻ വരില്ല. എല്ലാ വീട്ടിലുള്ള രോഗികളടക്കം വാതിലും ജനവാതിലൊക്കെ അടച്ചിട്ട് വീട്ടിൻ്റെ അകത്ത് വളരെ ഭദ്രമായി സുരക്ഷിതമായിട്ട് നിലകൊള്ളും. ദാഹിച്ചാലും പുറത്തിറങ്ങൂല. കാരണം പുലി ഇറങ്ങിയത് അവരെ വീട്ടിന് മുറ്റത്തൊന്നല്ല, വേറെ എവിടെയാണ്, അതിലും ഇങ്ങോട്ട് വരാലോ എന്നുള്ളൊരു പേടിയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആരോ വന്ന് പറഞ്ഞു, ഇറങ്ങിയ പുലിയെ വെടിവെച്ച് കൊന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ സദസ്സിലിരിക്കുന്ന ഏറ്റവും ചെറിയ പയ്യൻ അവിടെ പോയിട്ട് ആ പുലിയുടെ വാല് പിടിച്ചിട്ട് പൊക്കും. എന്താ എന്താ വ്യത്യാസം? നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ പുലിക്ക് ജീവണ്ടായിരുന്നു. രണ്ടാമത് ആ പുലി ശവായിട്ടുണ്ട്. പുലി ചത്തു എന്ന് പറഞ്ഞാൽ ദാ ഈ മുന്നിലിരിക്കുന്നതേ ഒന്നര ഔൺസിലുള്ള ഈ കുട്ടി പോയിട്ട് പുലിയുടെ മീശ പിടിച്ചിട്ട് പൊക്കും, വാല് പിടിച്ചിട്ട് പൊക്കും. കാരണം എന്താ? ഇപ്പൊ ജീവല്ല. ഞാനൊരു നാടൻ ഉദാഹരണം പറഞ്ഞത് ഈ ഹദീസിന്റെ അർത്ഥം ഞാൻ വിശദീകരിക്കാതെ നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനാണ്. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, ഇസ്ലാമിന് ജീവൻ നൽകുന്നത് അത് ഇൽമാണെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കണേ, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാത്തിന്റെയും പരിഹാരം ഇൽമാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ അമിന ബീവിയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന് മക്കയിൽ പൂജാതരാകുമ്പോൾ മക്ക പ്രവിശ്യയുടെ സംസ്കാരം എന്താ? സുബ്ഹാനല്ലാഹ്, കുട്ടികളെ കൊല്ലുന്ന സംസ്കാരമാ, വ്യഭിചാരത്തിന്റെ സംസ്കാരമാ, ലഹരിയുടെ സംസ്കാരമാ. എന്നിട്ടും മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു വഹീന്റെ രൂപത്തിൽ ഇറക്കി കൊടുത്ത പടച്ചവന്റെ കലാമിന്റെ പ്രാരംഭം വ്യഭിചരിക്കരുത് എന്നല്ല, കള്ളുകുടിക്കരുത് എന്നല്ല, മക്കളെ കൊല്ലരുത് എന്നല്ല, ഇഖ്റഓ എന്ന. ഇരിക്കണം, വളരെ ശ്രദ്ധിക്കണം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലേടാ വ്യഭിചാരം, കുടി, അടി, അറുകൊല, കുഴിച്ചുമുടൽ. എന്നിട്ട് റസൂലുള്ളാഹിനോട് അല്ല പറയണ്ടെന്ന, നബിയെ വ്യഭിചരിക്കരുതെന്ന് പറഞ്ഞോളിന്നല്ല പറയണ്ടേ? അത് പറഞ്ഞില്ല, പറഞ്ഞില്ല. കള്ളുടിക്കരുതെന്ന് പറഞ്ഞേക്കിയെന്ന് പറയണ്ടേ? അത് പറഞ്ഞില്ല. ഈ പെൺകുട്ടികളൊന്നും ജീവനോടെ കുഴിച്ചുമുടരുത് എന്ന് പ്രഖ്യാപിക്കുക എന്ന് പറയണ്ടേ? അത് പറഞ്ഞില്ല. എന്താ അള്ളാഹു തആലക്ക് അന്ന് പറയാം? അത് പറയാൻ ഭാഷ അറിയാത്തോണ്ടല്ല. പിന്നെ എല്ലാത്തിന്റെയും പരിഹാരമായ അടിസ്ഥാന കാര്യമാണ് പ്രാരംഭ പ്രഖ്യാപനം, ഇഖ്റഉ, വായിക്കുക. ബിസ്മി റബ്ബികല്ലദീ ഖലഖ്, ബിസ്മി പഠിക്കാൻ ആര് പറയുന്നു? ചിന്തിക്കണേ,
ആദ്യമായിട്ടുള്ള പ്രഖ്യാപനം ബിസ്മി പഠിക്കല. കണ്ടോ നിങ്ങൾ മഹാനായ റൂഹുല്ലാഹ് ഇസാ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ഭൂമിയിലൂടെ നടന്നു പോകുമ്പോ മണ്ണിന്റെ അടിയിൽ വെച്ചുകൊണ്ട് ഒരു മനുഷ്യനെ ശക്തമായി ശിക്ഷിക്കുന്നത് ഈസാ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ കരച്ചിൽ കൊണ്ട് മനസ്സിലാക്കുകയാണ്. അമ്പിയാക്കൾ കതിന് കഴിയുന്നതാണ്, ഔലിയാക്കൾ കതിന് കഴിയുന്നതാ. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലതാ കബറ് ചൂണ്ടി പറയുന്നു, അതില്ല രണ്ട് മയ്യത്തുകൾ രണ്ട് കബറിൽ വെച്ചുകൊണ്ട് കഠിനമായ ശിക്ഷക്ക് പാത്രീഭവിച്ചിരിക്കുകയാ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഒരു വലിയ കാര്യമായി നിങ്ങൾ മനസ്സിലാക്കുന്നതിന്റെ പേരിലല്ല അവർ രണ്ടുപേരും ശിക്ഷ അനുഭവിക്കുന്നത്, മറിച്ച് മനുഷ്യന്മാർ ലാഘവത്തോടെ കാണുന്ന രണ്ട് കാര്യങ്ങൾ ചെയ്ത കാരണത്താലാ. ഒന്ന്, മൂത്രമൊഴിച്ചാൽ ഇസ്തിബ്റാഹ് നടത്തിയില്ല. രണ്ട്, നമീമത്തുമായി നടന്നതാ. അതിനർത്ഥം കൂട്ടണം, അതിനർത്ഥം കാരണം ചിലപ്പോ ഈ ഹദീസ് ഇങ്ങനെ വിശദിക്കുമ്പോൾ ആൾക്കാർക്കൊന്നും അത്ര വലിയ വിഷയത്തിന്റെ കാരണത്താലൊന്നുമല്ല, അത്ര വലിയൊരു വിഷയമൊന്നുമല്ല അവർ ശിക്ഷിക്കപ്പെടാൻ കാരണം എന്ന് പറഞ്ഞിട്ട്, ഒന്ന് മൂത്രമൊഴിച്ചിട്ട് ഇസ്തിബ്റാഹ് ചെയ്യാത്താണെന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമാണെന്ന് ചിലർക്ക് ധരിക്കും, രണ്ട് നമീമത്താണെന്ന് അപ്പുറത്തുള്ളത്. അപ്പൊ ആൾക്കാർക്കൊന്നും ആ നമീമത്ത് ഒരു വലിയ വിഷയമൊന്നുമല്ല അല്ലേ എന്ന് തോന്നും. ഹദീസിന്റെ അർത്ഥം എന്നാരോ, നിങ്ങളൊരു വലിയ വിഷയമാക്കുന്നതല്ല അവർ ശിക്ഷിക്കപ്പെടാൻ കാരണം, സംഗതി വിഷയമാണ്, നിങ്ങൾ വിഷയമാക്കിയിട്ടില്ല. മൂത്രമൊഴിച്ചിട്ട് ഇസ്തിബ്റാഹ് ചെയ്യുക എന്നുള്ള ഇതിന്റെ ഫിഖഹിന്റെ ഹുക്കുമല്ല, കാര്യം വളരെ ഗൗരവമാണ്. ചിലതൊക്കെ അങ്ങനെ ഉണ്ട്, നമ്മൾ ചെറുതായി കാണും വിഷയം ഓരോ ഖിബ്ലക്ക് നേരെ തുപ്പല് ഫിഖഹിൽ അത് കറാത്താണ്. പക്ഷെ എപ്പോഴൊരാൾ ഖിബ്ലക്ക് നേരെ അറിഞ്ഞുകൊണ്ടാണ് തുപ്പി, നാളെ ആൾക്ക് സ്വർഗത്തുക്കള് സഫ് കയറാൻ പറ്റൂല. അവിടെ മഹശറിലെ ഫിഖഹിന്റെ ഹുക്കുമിൽ കറാത്തുള്ളൊക്കെ ചെയ്യാന്നൊന്നും ആരും കരുതണ്ട. കറാത്ത് എന്ന് പറഞ്ഞാൽ ചെയ്യരുത് എന്ന് അതിന്റെ അർത്ഥം. അതാണ് നമുക്ക് വന്നൊരു വിഷയമല്ല. പഴയ കാലത്ത് ഇസ്ലാമെന്ന് പുറത്തു വന്ന കാര്യങ്ങൾ ഇന്ന് നമ്മൾ ഗൗരവമില്ലാതെ ചെയ്യുന്നു. പഴയകാലത്ത് ഹറാമായി ജനങ്ങൾ ഉൾക്കൊണ്ടത് നമ്മൾ ഖറാത്തായി ചെയ്യുന്നു. പഴയകാലത്ത് ഖറാത്തിനെ രീതിയിൽ മനസ്സിലാക്കിയിരുന്ന് നമ്മൾ സുന്നത്ത് പോലെ കൊണ്ടുനടക്കുന്നു. അങ്ങനെയുള്ളത് അപ്പോൾ വലത്തോട്ട് തിരിഞ്ഞ് തുപ്പ എന്നുള്ളത് ഖറാത്താണ്. പക്ഷേ ഒരാൾ തുപ്പി പരിചയിച്ചിട്ട് അങ്ങനെയാണ് മരിച്ചാൽ എന്താണ്ടാകുന്ന അറിയാം, കേട്ടോളൂ. നല്ല മുത്തക്കയാണ്, നിസ്കാരം വളരെ റെഡിയാണ്, ജമാഅത്ത് ഒഴിവാക്കൂല, സുന്നത്തുകളൊക്കെ എടുക്കുന്ന ആളാണ്. പക്ഷെ എപ്പോഴും കുബിലക്ക് നേരെ തുപ്പുക, മുന്നക്ക് തുപ്പുക, അവലിങ്ങനൊക്കെ ആണെങ്കിൽ അവൻ നാളെ സ്വർഗത്തിലേക്ക് മാറ്റപ്പെട്ട ആളുകളായ സ്വാലിഹീങ്ങൾ ഇരിക്കുന്ന സഫിലേക്ക് അങ്ങ് വരുമ്പോ ഇവൻ കുബിലക്ക് നേരെ തുപ്പിയിട്ടുള്ള അവന്റെ തുപ്പലാകുന്ന അസണ്ടകളും കഫങ്ങളും മൊത്തോ അവന്റെ മുഖത്തങ്ങ് പതിയുന്നതാണ്. സ്വർഗമാകുന്ന അല്ലാഹുവിന്റെ ലിഖാഇന്റെ കേന്ദ്രത്തിലേക്ക് ഓടിക്കാറാൻ സ്വാലിഹീങ്ങളുടെ സഫിലേക്ക് നുഴഞ്ഞു കയറുന്ന ഈ മനുഷ്യന്റെ മുഖത്തിൽ നിന്ന് ശക്തമായ ദുർഗന്ധം പുറത്തേക്ക് ഭവിക്കുമ്പോ, ദുർഗന്ധം ഭവിക്കുന്നൊരു മനുഷ്യൻ അതാ സഫിലേക്ക് നുഴഞ്ഞു കയറുന്നത് കണ്ടിട്ട് സ്വാലിഹീങ്ങൾ ഇവനെ തട്ടിമാറ്റുന്നതാ. ആ സമയത്ത് ദുനിയാവിൽ മരിക്കുന്നത് വരെ കബിലയിലേക്ക് നേരെ തിരിഞ്ഞ് തുപ്പിയ തുപ്പലുകൾ മൊത്തോ അവന്റെ ശരീരത്തിൽ വളരെ വൃത്തികെട്ട രൂപത്തിൽ പതിയുകയോ. ഇവൻ ആരാ, ഇവൻ എവിടെ നിന്നാ കയറി വരുന്നത്, ഇവന്റെ മുഖത്ത് എന്താണൊരു ദുർഗന്ധം എന്ന് സ്വാലിഹീങ്ങൾ അന്വേഷിക്കുമ്പോ അള്ളാഹുവിന്റെ മലക്കുകൾ പറയും, അവൻ ഭൂമിയിൽ ജീവിക്കുമ്പോ കബിലക്ക് നേരെ തുപ്പിയവനാ. സംഗതി നിസാര, പക്ഷെ സൈഡ് എഫക്റ്റ് നോക്കും, സൈഡ് എഫക്റ്റ് നോക്കൂ. സംഗതി നിസാര, ഫിഖയിലേക്കാണ് കടന്ന കറാഹത്താണ്. പക്ഷെ സൈഡ് എഫക്റ്റ് നോക്കൂ, സ്വാലിഹീങ്ങൾ കയറിയ സൊഫക്ക് ഇവൻകാണ് കയറാൻ പറ്റില്ല, ഇവനെ തട്ടും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. എന്നതുപോലെ നമുക്ക് മൂത്രമൊഴിച്ചാൽ ഇസ്തിബ്റാഹ് ചെയ്യാതിരുന്ന നമുക്കതൊരു വിഷയമല്ല. പക്ഷെ കബർ അത് മണ്ണിന്റെ മുകളിൽ നമുക്ക് വിഷയമല്ല, മണ്ണിന്റെ അടിയിൽക്ക് എത്തിയ അതൊരു വിഷയമാണ്. മണ്ണിന്റെ അടിയിൽ എത്തിയാൽ അതൊരു വിഷയമാണ്. മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, ബദറിൽ പങ്കെടുത്ത മഹാന, ഉഹുദിൽ പങ്കെടുത്ത മഹാന, ഖന്ദഖിന് വേണ്ടി കിടങ്ങ് കൊഴിക്കുമ്പോൾ അതിലും
വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിക്കൊണ്ട് അത്യധ്വാനത്തോടുകൂടി കടങ്ങ് കുടിക്കുന്ന വളരെ നിസ്വാർത്ഥമായ സേവനത്തിൽ പങ്കെടുത്ത മഹാനാ മുസ്തഫ നബിയെ വല്ലാതെ സ്നേഹിച്ച മഹാനാണ്, അൻസാരികളിൽ പ്രമുഖനാണ്, ബദറിൽ അൻസാരികളുടെ ഭാഗത്തെ നേതാവാണ്. എന്നിട്ടും മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആലാനെ കബറിന്റെ ആഴത്തിലേക്ക് ഇറക്കി വെച്ചപ്പോൾ അവരുടെ രണ്ടു ഭാഗത്തിരുന്നും കബറിന്റെ ഭിത്തി അവരെന്ന് ഞെക്കുകയും അവരുടെ വാരിയല്ലുകൾ കോർക്കുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യം വഷളാവുകയും ചെയ്തപ്പോൾ കബറിന്റെ മേലെ നിന്നുകൊണ്ട് വളരെ ദുഃഖഭരിതനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പോയി, സഹാബാക്കൾ ചോദിച്ചു, എന്തേ നബിയെ, സഅദിന്റെ ജനാസയെ താഴെ ഇറക്കി വെച്ചുകൊണ്ട് ഖബറിന്റെ പണി പൂർത്തിയാവുന്നതിനിടയിൽ അങ്ങ് ദുഃഖഭരിതമായ അവസ്ഥയിൽ സുബ്ഹാനല്ലാഹ് എന്ന് ദീർഘമായി പറഞ്ഞത്? അവിടുന്ന് പറഞ്ഞു, നമ്മുടെ പ്രിയങ്കരനായ ഈ സ്വാലിഹായ മനുഷ്യനെ ഖബറിന്റെ അകത്തളത്തിലേക്ക് നമ്മൾ ഇറക്കിയിട്ട് ഖബറിന്റെ പണി പൂർത്തിയാക്കി നമ്മളങ്ങ് പിരിയുമ്പോൾ സഅദിനെ രണ്ട് ഭാഗത്തുനിന്നും ഭിത്തി ഒന്ന് പിടിച്ച് ഞെക്കി സഹാബ. ആ സമയത്ത് സഅദിന്റെ വാരിയല്ലുകൾ കോർത്തപ്പോൾ ഞാൻ പേടിച്ചുകൊണ്ട് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞതാ എന്ന് മഹാനരായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. എന്താ കാരണം, എന്താ കാരണം അറിയങ്ങള്, എന്താ കാരണം അറിയോ, സഅദ് റളിയല്ലാഹു അൻഹു ഒരു പ്രാവശ്യം മൂത്രം ഒഴിച്ചപ്പോ ഇസ്തിബ്റാ നടത്തിയില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്നാൽ ഇന്ന് 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 സ്കൂളിൽ പഠിക്കുന്ന ഒരൊറ്റ കുട്ടികൾക്ക് ഇസ്തിബ്റാ നടത്താൻ കഴിയില്ല, അവരെ പാൻറ് അങ്ങനെയാണ്. ഇന്നത്തെ ഈ പാൻറ് ബാലന്മാരുണ്ടല്ലോ, ഈ ഇടിങ്ങി ടൈറ്റ് പാൻറ് ഇട്ട് ഇറക്കണ ഈ കുട്ടികൾ കബറ് ചെന്നാൽ ആദ്യം കിട്ടണ മുട്ട് ഈ പാൻറ് ഇട്ടതിൻ്റെ പേരിലായിരിക്കും. എന്തുകൊണ്ട്? ഇതിട്ടിട്ട് ഇസ്തിബ്റാ നടത്താൻ കഴിയില്ല, ഇതിട്ടിട്ട് ഇസ്തിബ്റാ നടത്താൻ കഴിയില്ല, ടൈറ്റ് പാൻറ്. മുമ്പൊക്കെ കുറേ തളവള പാൻറ്റ്, അങ്ങനെ പോണണ്ട ആനക്കാല് പോണായിരുന്നു തോന്നുന്നു. ആ ആനൻ്റെ തടിയും മണ്ണൊക്കെ ഉണ്ടായിരുന്നു. ഒരു പൂച്ച കണ്ട് കയറിയിരുന്ന അറിയില്ല, പേര് ചത്ത് മടക്കുമ്പോഴേ അറിയുള്ളൂ. ആയാദ്യ പാൻറ്റായിരുന്നു. ആ മെലിഞ്ഞ കുട്ടികളും തളവള പാൻറ്റാടുക, അതിൻ്റെ ഇടയ്ക്ക് ഒരു പെരിച്ചായ ചാടിയവരെ അറിയില്ല, എവിടെയെങ്കിലും കൊളത്തി പിടിച്ചാലേ അറിയുള്ളൂ അയ്യാതി പാൻറ്റ്. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം ഇങ്ങനെ കാല് കണ്ട പൂളക്കൊള്ളി കണ്ട മാതിരിയാണ്. ഒരു ഉറുമ്പിനെ കടി കൂടി കയറണമെങ്കിൽ കോളിംഗ് ബെല്ല് അടിച്ചിട്ട് കയറേണ്ടി വരും, ഞാൻ കയറ്റേന്ന് വെച്ചിട്ട്. കാരണം അതിനും ഗ്യാപ്പില്ല, അടിച്ച് പൊട്ടിൻ്റെ ടൈറ്റ് ഫിറ്റാക്കി നിൽക്കുക. ഈ പാൻറ് ധരിച്ചവരെ കുട്ടികൾ മരിച്ചാൽ ആദ്യം കബറ് ചെന്നാൽ കിട്ടണ ഏതാ, ഇത് ധരിച്ചതിൻ്റെ പേരിലായിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാൻ ഇത് പറയാൻ പറഞ്ഞതല്ല, അപ്പൊ മണ്ണിന്റെ അടിയിൽ കിടക്കുന്ന ചില സംഗതികളൊക്കെ മുകളിൽ നിന്ന് പലർക്കും അറിയാ. മഹാനായ റൂഹുല്ലാഹി ഈസാ പറഞ്ഞോളൂ, റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം ഒരു പ്രദേശത്തിലൂടെ നടക്കുമ്പോ ഖബറിന്റെ അടിയിൽ നിന്നൊരു മനുഷ്യന് ശക്തമായ അദാബ് സഹിച്ചുകൊണ്ട് നിലവിളിക്കുന്ന ശബ്ദം കേട്ടപ്പോ ഈസാ അലൈഹിസ്സലാം അതിലൂടെ കടന്നുപോയി. തിരിച്ച് അതിലൂടെ വരുമ്പോ ആ മനുഷ്യൻ ഖബറിൽ സന്തോഷത്തില്ല, അദാബില്ല, ഇരുട്ടില്ല, ഞെക്കലില്ല, കുടുങ്ങലില്ല, സന്തോഷത്തിലാണ്. ആ സമയത്ത് റൂഹുല്ലാഹി ഈസാ അള്ളാഹുവിനോട് ചോദിച്ചു, റഹ്മാനാ റബ്ബേ, ഞാനിതേ നേരത്തെ ഈ സമീപത്തിലൂടെ പോകുമ്പോൾ ഈ കബറിൽ കിടക്കുന്ന മനുഷ്യൻ ശക്തമായ ശിക്ഷക്ക് അനുഭവസ്ഥനായിരുന്നല്ലോ, ശക്തമായ അദാബിന് വിധേയനായിരുന്നല്ലോ. അല്ലാഹുവേ, ഏതാനും സമയം കഴിഞ്ഞ് ഞാൻ അതിലൂടെ തിരിച്ചു വരുമ്പോ ആ മനുഷ്യൻ കബറിൽ സന്തോഷത്തിലാണല്ലോ, എന്താണ് ഇടയിൽ സംഭവിച്ചത്? റബ്ബേ, കബറിൽ വെച്ചുകൊണ്ട് തൗബ ചെയ്യാൻ പറ്റൂല, സദഖ കൊടുക്കാൻ പറ്റൂല, നിസ്കരിക്കാൻ പറ്റൂല. ഇനി ആരെങ്കിലുമൊക്കെ മഹാന്മാർ നിസ്കരിക്കുകയാണെങ്കിൽ അത് സവാബിനുള്ള നിസ്കാരമല്ല. പിന്നെ ഈ മനുഷ്യന്റെ അദാബ് എങ്ങനെയാ എടുത്തുപോയത് തമ്പുരാന് എന്ന് ഈസാ അലൈഹി സ്സലാം പറച്ച തമ്പുരാനോട് ചോദിച്ചപ്പോ അല്ലാഹു പറഞ്ഞ മറുപടി, ഈസാ നിങ്ങൾ കണ്ട സമയത്ത് ആ മനുഷ്യൻ ഭൂമിയുടെ മുകളിൽ വെച്ച് ചെയ്ത തെറ്റുകൾ കാരണത്താൽ പടച്ചവൻ ഭൂമിയുടെ ഉള്ളിൽ കൊണ്ടുപോയി അദ്ദേഹത്തിന് ശിക്ഷിച്ചതാ. പക്ഷേ
നിങ്ങൾ ഇതിന്റെ ഉള്ളിൽ ഇതിന്റെ ഇടയിലൂടെ നടന്നു പോയതിന് ശേഷമാ അദ്ദേഹത്തിന്റെ ഒരു കുഞ്ഞുമകനുണ്ട്. ആ മകനതാ ഒരു ഉസ്താദിന്റെ മുമ്പിൽ പോയിരുന്നപ്പോ ആ ഉസ്താദ് മകന് ബിസ്മി പഠിപ്പിച്ചു. ഓയ്സാ ആ മകൻ ബിസ്മി പഠിച്ചു. ഓയ്സാ ഈ കബറിൽ കിടക്കുന്ന മനുഷ്യന്റെ മജ്ജയിലൂടെ രക്തത്തിലൂടെ പുറത്തു വന്ന് അദ്ദേഹം അന്നം കൊടുത്തു പോറ്റിയ ഒരു മകനായ അദ്ദേഹത്തിന്റെ ചെറിയ കുട്ടി ഭൂമിയുടെ മുകളിൽ വെച്ചുകൊണ്ട് എന്റെ ഇസ്മ പഠിക്കുമ്പോ ആ കുട്ടിയുടെ വാപ്പ ഭൂമിയുടെ ഉള്ളിൽ കൊണ്ടുപോയി ശിക്ഷിക്കാൻ എനിക്ക് കഴിയൂല ഈസാ. ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് സൃഷ്ടിച്ച നാഥന്റെ നാമധേയത്തിൽ വായിക്കുക. ചിന്തിക്കണേ ആ ഫാൻ വേണ്ടല്ലോ അല്ലേ, ഫാൻ ഉണ്ടെങ്കിൽ ചെറിയ ബുദ്ധിമുട്ട്. ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ, ഓഫാക്കിയ ബുദ്ധിമുട്ടുണ്ടോ? അതിനാ ശബ്ദം ഇല്ലല്ലോ, എന്നാ ഉണ്ട്? ഓഫാക്കാളെ കുറച്ച് ചൂടെടുത്തോട്ടെ, നിങ്ങളെല്ലാം ചൂടിലാണ് ഇരിക്കണത്, നമ്മളും ചൂടെടുത്തോട്ടെ. ആ അപ്പൊ എന്തൊരു മൗന ഇടാ, നല്ല സുഖമുണ്ട്. ആ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം, നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കണില്ലേ? ഏ അതെ, ഞാൻ തലയെക്കെട്ട് വരി നോക്കുക. അത് ചൂടെടുത്തിട്ട് പോരാണ്. അല്ലാണ് ഞാൻ എന്ത് പറഞ്ഞു? ഭയങ്കരാണ് ബിസ്മി, ഭയങ്കരാണ്. നിങ്ങൾ നോക്കൂ, നിങ്ങൾ നോക്കൂ, മൂസാ നബി ഹാറൂ നബി ഒപ്പം ഇരുന്നിട്ടാണ് ദ്വാരുന്നത് ഫിർഔനെതിരെ. പഠിച്ചോനായി ഫിർഔനെ ഹലാക്കിലാക്കണേ റബ്ബേ എന്ന് പറഞ്ഞിട്ട് ദൈവത്തിന് മുടക്കുണ്ടാക്കി, ദൈവത്തിന് മുടക്കുണ്ടാക്കി ചിലപ്പോൾ എതിരായിട്ട് ദ്വാരക്കാന്നാണ്. നന്നായിട്ട് അങ്ങോട്ട് ദ്വാരുന്നു ശല്യം അത്രയാണ്. ഇവര് പഠിച്ചോനെ പരിചയപ്പെടുത്തുമ്പോ ഫിർഔൻ പറഞ്ഞ മൂപ്പരനെ പഠിച്ചോനെയാണ്. ഇതിനേക്കാളും വലിയ ബുദ്ധിമുട്ട് എന്താണ്? മൂസാ നബി ആറൂ നബിയും കൂടി ജനങ്ങൾക്ക് അള്ളാഹ് പരിചയപ്പെടുത്താണ്. അപ്പൊ ഫിറോൻ പറയാം, വലിയ അടച്ചോ ഞാനാണ്, എടുങ്ങറായി. അതിൽ ഇവര് ആറൂ നബി ആമി എടുക്ക, മൂസാ നബി ദ്വാരക്കുക. അനങ്ങണില്ല അള്ളാഹ്, അനങ്ങ എന്ന് പറഞ്ഞാൽ അള്ളാഹ് ദ്വാ സ്വീകരിക്കണില്ല. അതിൽ മൂസാ നബി അള്ളഹാനോട് പറഞ്ഞ് പഠിച്ചോനെ എനിക്കറിയണല്ലേ, ഒരു ഉപകാരം ആ പഹനെ കൊണ്ടില്ല, എല്ലാ ശരീരവും അവനില്ലെന്ന് സത്യം മുടങ്ങാൻ. അപ്പൊ അള്ളാഹ് പറഞ്ഞു, നിങ്ങൾ എത്ര ദ്വാരുന്നാലും ഓനെ ഞാൻ നശിപ്പിക്കൂല. എന്തേ? ഓൻ്റെ കൊട്ടാരത്തിൻ്റെ ഗേറ്റിങ്ങിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുണ്ട്. അത് ഞാൻ റബ്ബാണെന്ന് വാദിക്കുന്നതിന് മുമ്പ് ഒട്ടിച്ച സ്ലിപ്പാണ്. അയാൾ വിശ്വസിച്ചിട്ട് ഒട്ടിച്ചല്ല, അങ്ങനെ നമ്മൾ ഒട്ടിക്കലില്ലേ? നമ്മളങ്ങനെ ഒട്ടിക്കലില്ലേ? പൊരമ്പലൊന്നും നമുക്ക് എന്താണെന്ന് തിരിയാത്തന്നെ കൊണ്ടേ ഒട്ടിക്കലില്ലേ? ചൊറുക്കുള്ള ഒരു സാധനം കിട്ടിയപ്പോൾ കൊണ്ടേ തേമ്പിയതാ, പക്ഷെ അത് ബിസ്മിയായി പോയി. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിന്റെ ഗേറ്റിങ്ങില് എന്റെ ഇസ്മുള്ള ബിസ്മി ഉള്ളിടത്തോളം കാലം ഞാൻ ഫിർഔനെ തൊടൂല. നിങ്ങൾ ഒപ്പം വരണ്ട, ഞാൻ തൊടൂല. ഫിർഔൻ അല്ലാഹു തആല മുക്കിക്കൊന്നത് ആ ഗേറ്റ് വന്ന് ബിസ്മി മാഞ്ഞു പോയ അന്നാണ്. വഅല മുഹമ്മദ് സയ്യിദന മുഹമ്മദ്. മദ്രസന്റെ പ്രാധാന്യങ്ങൾ മനസ്സിലാക്കിക്കൊള്ളി. ബിസ്മിയാണ് അവിടെ പഠിപ്പിക്കുന്നത്. ഈ ബിസ്മിയാണ് ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന് ഒരു രാജാവത കലിശമായ തലവേദനയുടെ കാര്യം പറഞ്ഞുകൊണ്ട് കത്തെഴുതുകയാ. മാറാത്ത മറാപ്പ് തലവേദന, മരുന്നുകൊണ്ട് മാറുന്നില്ല. ഉമർ ഇബ്നു ഖത്താബ് ഒരു തൊപ്പി കൊടുത്തയച്ചു. അയാൾ തൊപ്പിട്ടപ്പോഴേക്ക് തലവേദന മാറി, തൊപ്പിട്ടപ്പോഴേക്ക് തലവേദന മാറി. അങ്ങനെയുണ്ട്. അപ്പോ എന്താപ്പ ഈ തൊപ്പിക്ക പ്രത്യേകത? അതിൻ്റെ ഉള്ളു നോക്കുമ്പോ അതിൻ്റെ ഉള്ളിലുണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഈ ബിസ്മിയാണ് വിശുദ്ധമായ ബിസ്മിയാണ്. ബസ്മലത്താണ് മദ്രസയിൽ വെച്ചുകൊണ്ട് പഠിപ്പിക്കുന്നത്. പൊന്നുമോനെ പൊന്നുമോളെ, അതുകൊണ്ടാണ്, അതുകൊണ്ട് അള്ളാഹന്റെ കലാമ തുടങ്ങിയത് വ്യഭിചാര മോഹിയായ കാലത്ത്, യുദ്ധം ഹരമായ കാലത്ത്, കള്ളുകൊടി നിത്യ സംഭവമായ കാലത്ത്, ആറാത്തകൾ ശ്രദ്ധിക്കപ്പെടാത്ത കാലത്ത്, അധർമ്മങ്ങൾ ചോദ്യം ചെയ്യപ്പെടാത്ത കാലത്ത്, തിന്മകൾ സമൂഹത്തിൽ അഭിമാനം പോലെ കൊട്ടിക്കോശി നടത്തുന്ന കാലത്ത്, പടച്ച തമ്പുരാൻ അവന്റെ ഹബീബിനെ ഇറക്കി കൊടുത്ത പ്രാരംഭമായ കൽപ്പനയിൽ അവകളെക്കുറിച്ച് കാമ പറഞ്ഞില്ല.
തുടങ്ങിയത്. ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ബിസ്മി വായിക്കണേ നബിയേ. എല്ലാത്തിന്റെയും എല്ലാത്തിന്റെയും പരിഹാരത്തിന്റെ ആരംഭം, നിങ്ങൾക്ക് മനസ്സിലായോ, എല്ലാത്തിന്റെയും പരിഹാരത്തിന്റെ ആരംഭം ബിസ്മി തന്നെയാണ്. ഇതാണ് മദ്രസ. ഈ മദ്രസ കെട്ടിയിട്ട് പൊക്കുന്നത് ഈ ബിസ്മിക്ക് വേണ്ടിയാണ്. ഈ ബിസ്മിക്ക് വേണ്ടി നിങ്ങളെ നാട്ടിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടല്ലോ, ഈ നാടിന്റെ തലച്ചോറാണ്. ഏത് മഹലിലും മനുഷ്യന്റെ ശരീരത്തിൽ തലച്ചോറുണ്ട്, ഈ ഹാർട്ടുണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലേ. നിങ്ങളെ മഹലിൽ ഒരു മനുഷ്യനാണെങ്കിൽ ഇവിടെ ഒരു ഹാർട്ട് ഉണ്ട്, അത് പള്ളിയാണ്. ഇവിടെ തലച്ചോറുണ്ട്, ആ മദ്രസയാണ്. മദ്രസയും പള്ളിയില്ലാത്തൊരു നാട്, അത് ഹാർട്ടും ബ്രെയിനും ഇല്ലാത്ത ഒരു നാട് പോലെയാണ്. അതാ നേരത്തെ ബഹുമാനപ്പെട്ട സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ പറഞ്ഞു, കേരളം വിട്ടൊന്നാണ് പുറത്തുപോയി, അപ്പോഴേ മദ്രസന്റെ ഗുണം അറിയുള്ളൂ. വേണ്ട, തമിഴ്നാട്ടിൽ കണ്ടു നോക്കി, ഇപ്പൊ അവിടെ മദ്രസന്റെ ചിലതൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിലും അവിടെ പോയി നോക്കി, ഇത് വലിയ വലിയ പള്ളിയായിരിക്കും, താടി നീണ്ട ഇമാമിങ്ങളായിരിക്കും. പല സ്ഥലത്ത് പോയാലും ഒരു ഇമാമിന്റെ ഖിറാഅത്തുമായി ബന്ധപ്പെടാത്തത് അങ്ങനെ ഓതുന്നുണ്ടാവും. അല്ലാഹു കാത്തിരിക്കട്ടെ. ഗുജറാത്ത് പോയോക്കു. എനിക്ക് പറഞ്ഞ ഞാനൊരു കാര്യമായ പണ്ഡിതൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഗുജറാത്തിലേക്ക് ദാവത്തിന് വേണ്ടി രണ്ട് ഹുദവികൾ പോയി വിശുദ്ധ റമദാനിൽ. കുറച്ച് മുമ്പ് രണ്ട് ഹുദവികൾ പോയപ്പോൾ അവിടെ ഒരു ഓലഷെഡ് കെട്ടിയിട്ട് നമ്മളെ ഈ കേരളത്തിൽ കണ്ടിട്ടൊരു മദ്രസ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവർ ഹുദവികൾ പോയപ്പോൾ ദാവത്ത് മദ്രസ മുഅല്ലിമിനെ കണ്ടിട്ട് തുടങ്ങാമെന്ന് കരുതിയിട്ട് അവിടെ പോയപ്പോൾ മുഅല്ലിമില്ല, റമദാനാണ്, പട്ടാപകൽ. കുട്ടികൾ കടലെന്ന് കൊണ്ടിരിക്കുകയാണ് മദ്രസയിൽ, റമദാനിൽ കടലെന്ന് കൊണ്ടിരിക്കുക. അപ്പോൾ ഓരോ വെച്ചു, ഉസ്താദ് എവിടെ വെച്ചു, ഉസ്താദ് ചായ കുടിക്കാൻ പോയതാണെന്ന് പറഞ്ഞു. എപ്പോ? റമദാനെ കുട്ടികൾ പറഞ്ഞു, ഉസ്താദ് ചായ കുടിക്കാൻ പോയതാണ്. അപ്പോൾ ഇവരെ അത്ഭുതപ്പെട്ട് കരുതി നോമ്പറക്കാനുള്ള ചായ റെഡിയാക്കാൻ വേണ്ടി പോയതായിരിക്കും വിചാരിച്ച്. ഇവരിങ്ങനെ ഉസ്താദിനെ കാണാൻ വേണ്ടി പോയപ്പോൾ ഉസ്താദ് ചായ ഒരു കയ്യിലും പഴമ്പൊരി മറ്റു കയ്യിലും ഇങ്ങനെ എന്നിട്ട് അമുക്കും കൊണ്ടിരിക്കുക. ഇവരെ കണ്ട പുസ്താറിന് രണ്ട് ചായയും കൂടി വെറ്റയാറ്. അപ്പൊ ഇവരെ വെച്ച് നോമ്പല്ലേന്ന് വെച്ച്, അപ്പൊ ഉസ്താദ് വെക്കാണ്, അതിന് നോമ്പിന് ചായ കുടിച്ചാൽ നോമ്പ് ഉറിയോ എന്ന്. കാരണം എന്താ, അവിടെ നമ്മുടെ മസാലൊന്നും എത്തിയിട്ടില്ല, അതിന്റെ കാര്യങ്ങളൊന്നും അവിടെ എത്തിയിട്ടില്ല. നോമ്പിന് ചായ കുടിച്ചാൽ നോമ്പും ഉറിയോന്നാണ് ഉസ്താദ് വെക്കുന്നത്. കാരണം അവിടെ മദ്രസ ഇല്ല, ഫിഖ് ഇല്ല, ഒന്നും എത്തിയിട്ടില്ല. മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ തമിഴ്നാട്ടിൽ ഒരു പള്ളി ഉദ്ഘാടനത്തിന് പോയിരുന്നു. ലുഹൂറിന്റെ സമയത്ത് അവിടെ എത്തിയിട്ട് തങ്ങൾപാപ്പ ലുഹൂർ നിസ്കരിക്കലോടുകൂടി പള്ളി ഉദ്ഘാടനം എന്നതാണ് അത്ര തീരുമാനം. അവിടെ പാണക്കാട് തങ്ങൾ ആ ഏരിയയിൽ തമിഴന്മാർക്ക് കൂടുതൽ അറിയില്ല, പക്ഷെ ബന്ധമുള്ള ഒന്ന് രണ്ടാളുകൾ കൊണ്ടുപോയതാണ് തങ്ങൾപാപ്പ അവിടെ എത്തി. തങ്ങൾപാപ്പ ലുഹൂർ നിസ്കാരത്തിന് നേതൃത്വം കൊടുത്ത്, ലുഹൂർ നാലരക്കകത്താണല്ലോ അല്ലേ, ഇവിടെ അങ്ങനെ തന്നെ അല്ലേ, മാറ്റണ്ടോ, നാലരക്കകത്താണ്. തങ്ങള് രണ്ടരക്കകത്ത് നിസ്കരിച്ചിട്ട് അത്തയ്യാത്തിന് എന്നിട്ട് മൂന്നാമത്തെ രക്കകത്ത് കണീച്ചപ്പോ തമിഴന്മാരൊക്കെ കൂടി തോണ്ടാൻ തുടങ്ങി. ഒരു പുടുത്തല്ലാത്ത മനുഷ്യനെ കൊടുത്തിട്ട് നേതൃത്വം കൊടുക്കണം, കാരണം ഓൽക്ക് ജുമാ സ്കരിച്ചിട്ടേ പരിചയമുള്ളൂ, അത് രണ്ടരക്കകത്താണ്. അപ്പൊ ഉച്ചക്കുള്ള നിസ്കാരം രണ്ടരക്കകത്താന്നുള്ള ആ സാധുക്കള ഒപ്പ്. അപ്പൊ തങ്ങളിത് മൂന്നാമത്തെ കണീച്ചപ്പോ ഒരാണ്ടൊന്നും തോണ്ടാണ്. പേക്കണേനൊക്കെ ഒരു പരിധിയില്ലേ, പേക്കണേനൊക്കെ ഒരു പരിധിയില്ലേ, ഒരു വിവരമില്ലാത്ത മനുഷ്യന്മാരെ കൊടുത്തിട്ട് നിസ്കരിപ്പിക്കുന്നത്. ഇയാളെന്താ രണ്ടാമത്തേന്ന് പിന്നെയും പൊന്തിടുന്നു, കാരണം മറ്റവർക്ക് ലുഹൂർ സ്കെച്ച് പരിചയമില്ല, ഓൽക്ക് ജുമാ സ്കെച്ചിൻ്റെ പരിചയമുള്ളൂ. എന്തുകൊണ്ട്? അവിടെ സമസ്തല്ല, അവിടെ മദ്രസല്ല. ഞാനൊരിക്കൽ കർണാടകയിലേക്ക് വേദനയായപ്പോ എന്നെ തിരിച്ചിട്ട് സ്റ്റേഷനിൽ കൊണ്ടുവിടാൻ വേണ്ടി വരുന്ന ഒരു സുഹൃത്ത്, ഭയങ്കര ചവാന്, ഭയങ്കര തടിമാടനം, ഭയങ്കര തടി. ഓൻ ഇരിക്കുന്ന സീറ്റിലൊന്നും ഓനെ കൊള്ളണില്ല. വണ്ടിയാണെങ്കിൽ ഓനൊരു ഭാഗത്തേക്ക് ചെരിയുമ്പോൾ ചില ഡ്രൈവർമാരുണ്ടല്ലോ, ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞിട്ട് ഡ്രൈവ് ചെയ്യണം. അങ്ങനെയൊന്നല്ല ഡ്രൈവർ ഇരിക്കണേ, എന്നാലും നേരെ ഇരിക്കണം. ഇതങ്ങനെയല്ല, ചെരിഞ്ഞിങ്ങാണ്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇവൻ ആ കൂട്ടത്തിൽപ്പെട്ടാണ്, ഇപ്പം കുറച്ചാണ്ട് ചെരിഞ്ഞിരിക്കുന്നത്. അപ്പം എനിക്ക് പേടിയാൻ തുടങ്ങി, കാരണം മെല്ലിച്ചാളല്ലേ, കുറച്ച് തടിച്ചാളാണ്, അയാദി തടിയുണ്ട്. അങ്ങനെ എന്നോട് പറഞ്ഞു, പിന്നെ ബുധനാഴ്ച എൻ്റെ കല്യാണമാണ്, നിങ്ങൾ ദ്വാരക്കണം എന്ന് പറഞ്ഞു. ഞാൻ ആകെ ബേജാറേ, തോന്നിയ കല്യാണമല്ല, ആ പെണ്ണെന്തായി പോകുന്നതാണ്. ഞാൻ അപ്പം തന്നെ അറിഞ്ഞു, പഠിച്ചവങ്ങൾ രണ്ടാളും സലാമത്താക്കട്ടെ ആയിരുന്നു. അങ്ങനെ ഇപ്പം കല്യാണത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോൾ ഞാൻ ഓനോട് വെറുതെ ചോദിച്ചു, കല്യാണമല്ലേ മറ്റന്നാൾ, കുളിക്കാൻ പഠിച്ചുക്കണോ എന്ന് വെച്ച്. കാരണം ഞാൻ ആദ്യം സെക്രട്ടറിനോടായിരിക്കണം, അവിടെ മദ്രസ ഇല്ലാന്ന്.
അങ്ങനത്തെ ഒരു മദ്രസ ഒന്നുമില്ല. അപ്പം ഞാൻ അവിടെ വെച്ച് കുളിക്കാൻ പഠിച്ചോണോ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, അപ്പം ഇപ്പം കരുതിക്കണം അപ്പം എൻ്റെ തടിൻ്റെ ഒക്കൊണ്ട് ഇപ്പൻ്റെ കുളിൻ്റെ രീതി എങ്ങനെയാണെന്ന് ഞാൻ ചോദിക്കണമെന്നോ കരുതി. എന്നോട് പറഞ്ഞ് ഞാൻ എന്നെ നന്നായിട്ട് കുളിക്കുമോ, എല്ലായിടത്തും എൻ്റെ കൈ തന്നെ എത്തും എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചോടത്തൊന്നും ഓനെത്തണില്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ആ കുളിയല്ല പറഞ്ഞ കല്യാണക്കുളിയാണ് എന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു മറ്റന്നാ രാവിലെയും കുളിക്കും, പുതിയാപ്പം ഇറങ്ങാൻ എൻ്റെ നേരെ മുമ്പും കുളിക്കും എന്നാർ. അപ്പോഴും ഞാൻ വിചാരിച്ചോടത്ത് ഓനെത്തണില്ല. അതിൽ ഞാൻ പറഞ്ഞു ഞാൻ അതല്ല, കല്യാണം കഴിച്ചോട് കുളിക്കുന്ന ഒരു കുളിയുണ്ട് ജനാബത്ത് കുളി എന്ന് അതിന് പറയാം, അത് പഠിച്ചിക്കണം വെച്ച്. ഈ സാധു ഞാൻ ആ പറഞ്ഞുതരാം അങ്ങനത്തെ ഒരു കുളി കേട്ടിട്ട് തന്നെ ഇല്ല. ഞാനന്ന് കാർന്ന് ബനെ പഠിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? കാരണം എന്താ, അവിടെ മദ്രസല്ല, സമസ്തല്ല, ഫിഖ്ഹില്ല. ചിന്തിക്കണേ ചിന്തിക്കണേ. അതുകൊണ്ടാണ് ഇത് മഹാന്മാരായ അരിഫീങ്ങൾ തുടങ്ങിയതിൽ. അവർക്ക് എത്ര ഫാത്തിഹ ഓതി നമ്മൾ ദുആ ചെയ്യണേ. മുഅ്മിനീങ്ങളെ, നമ്മുടെ കേരളത്തെ മുത്തുനബി ഏറ്റെടുത്തില്ലേ, അതിൻ്റെ ബറക്കത്തല്ലേ? അതുകൊണ്ടല്ലേ ഈ കേരളത്തിൽ നിന്ന് മുസ്തഫ നബിയുടെ ഒരു ലക്ഷത്തി ചില്ലാനും സഹാബാക്കളിലോ ഒന്ന് കേരളീയനാണ്, തൃശൂർ ജില്ലക്കാരനാണ്, കൊടുങ്ങല്ലൂരിലെ പള്ളിബാണ പെരുമാളെന്ന ചേരമാൻ പെരുമാള വർഗത്തിൽപ്പെട്ട പള്ളിബാണ പെരുമാളാണ്. തൃശൂർ ജില്ലക്കാരനായ ഒരു പച്ചമലയാളി മുത്തുനബിയുടെ സഹാബിയാണ് ഇന്ന് കിടക്കുന്നത് സലാലയിലാണ്. അത് കേരളത്തിന്റെ ബർക്കത്തല്ലേ? അത് കേരളത്തിന്റെ ബർക്കത്തല്ലേ പ്രിയപ്പെട്ടവർ? അവിടെയല്ലേ നമ്മൾ ജീവിക്കുന്നത്? അതുകൊണ്ടല്ലോ മുഅല്ലിമീങ്ങൾ ഈ സമൂഹത്തിന്റെ ഏറ്റവും വലിയ മഹാന്മാരാണ്. മുഅല്ലിമീങ്ങൾ ഈ സമൂഹത്തിന്റെ ഏറ്റവും വലിയ മഹാന്മാരാണ്. പഴയ കാലത്ത് നോക്കൂ, ഒരു വീട്ടിൽ കല്യാണം നടക്കുകയാണെങ്കിൽ ആദ്യം പള്ളിയിലെ ഖത്തീബിനോടും മദ്രസയിലെ സദറിനോടും മുഷാ പറയും. വാപ്പ മോളെ കെട്ടിക്കുമ്പോൾ ഒരു ചെറുക്കൻ കല്യാണം പുതിയാപ്പിള ഇറങ്ങുകയാണെങ്കിൽ ആദ്യം പള്ളിയിലെ ഖത്തീബിനടുത്തോം മദ്രസയിലെ സദറിൻ്റെ അടുത്തും പോകും. കാരണം അവരെ രണ്ടേരെ അടുത്തും വരെ ഓതിയിട്ടുണ്ടാവും. ആ മകരവേഷനുള്ള ദർസ് ആ കുട്ടികളൊന്നും ഒഴിവാക്കൂല. അപ്പോൾ ഒരു മുത്തഫരീദ് ഖത്തീബിനിരുന്ന് ഓതിയിട്ടുണ്ടാവും, മദ്രസയിൽ സദറിനെ ഇരുന്ന് ഓതിയിട്ടുണ്ടാവും. അവിടെ പോവും, അവരോട് അന്വേഷിച്ച് അവരെ ഗുരുത്വ പൊരുത്തം വാങ്ങി കൈ പിടിച്ച് ദ്വാരക്കാൻ പറഞ്ഞിറങ്ങും. അതൊരു പോക്കന്നായിരുന്നു. ഇപ്പോൾ വാപ്പാര് എങ്ങനെ ഇപ്പം മുക്കറിനോടും ഖത്തീബിനോടും സദറിനോടൊക്കെ പറയുന്നത്? ഓർമ്മന്നെ ഉണ്ടാവില്ല, ഐറ്റികൾ ഓർമ്മന്നെ ഉണ്ടാവില്ല. പിന്നെ കുട്ടി പഠിക്കുന്ന സ്കൂളിൽ പോയിട്ട് പഠിക്കും, പെൺകുട്ടി പഠിക്കുന്ന കോളേജിൽ പോയിട്ട് പറയും, അവളെ സുഹൃത്തുക്കളോടൊക്കെ പറയും. എല്ലാവരും അങ്ങനെയല്ല, എല്ലാവരോടും പറയും. അവസാനം ഈ പെണ്ണ് പറയാണ്, അപ്പാ നമ്മൾ സദർസ്ഥാനോട് പറഞ്ഞിട്ട് ചെല്ല. ആ പറഞ്ഞിട്ട് ചെല്ല, പന്തലിട്ടിട്ട് അതിൻ്റെ കൂട്ട് നാന്നറിഞ്ഞു സദറിനോട് പറഞ്ഞിട്ട് ചെല്ല. എന്നാ കാരനൂരൊന്നും ഇറങ്ങുമല്ല, കാരനൂരപ്പ കാണാൻ പേരക്കുട്ടിനെ വിളിക്കണം. പേരക്കുട്ടിനോട് അറിയും ഞാൻ സദറിനോട് നാളെ കല്യാണത്തിന് വരാൻ വേണ്ടി പറയട്ടാ, അപ്പൊ പറഞ്ഞതാന്ന് പറഞ്ഞൊക്കെ. പേരക്കുട്ടി നിങ്ങൾക്ക് അറിയില്ലേ, ചേരക്കുട്ടി മാറ്റൊരു സാധനം. ഇപ്പത്തെ പേരക്കുട്ടിയല്ല, ആ ട്രൗസർ പാല്, ഒന്നാ ട്രൗസർ ഇട്ട് കയ്യിലൊരു മൊബൈലും വെച്ചിട്ട് മുടിയൊക്കെ കൂട്ടി തളവളാക്കി കണ്ടാൽ തന്നെ സദർ ബോധം കിട്ടും. അയാതി പോലെ ഇപ്പൊ എങ്ങനെ പോണേ കല്യാണം പറയാം ട്രൗസർ ഇട്ടിട്ട്? അങ്ങനെ പോണേക്ക് വഴിയിൽ നിന്ന് ഐസ് വെക്കുന്ന ഒരാളെ കണ്ട് അയാളിൽ നിന്നൊരു ഐസ് വാങ്ങി, എന്നിട്ട് ഈമ്പിയും കണ്ട് ഇങ്ങനെ പോവാണ് കല്യാണം പറയാം. എന്നിട്ടോ മദ്രസ വിട്ടിട്ട് സദർ ഇങ്ങനെ മെനക്കെട്ടിട്ട് പട്ടികെടുത്തിട്ട് ഇങ്ങനെ വരാത്ത കുട്ടികളും മറ്റവരൊക്കെ മാറ്റി നിർത്തിയിട്ട് മൂപ്പരിങ്ങനെ ഒപ്പിടണം. അപ്പോൾ ഇവനെങ്കിൽ ഗേറ്റിങ്ങ് പോയിട്ട് ഐസ് ഇങ്ങനെ ഈമ്പിറ്റ് ഒച്ച, ഇപ്പോഴത്തെ പഠിപ്പ് സദറിനെ വിളിക്കപ്പോ സദറിങ്ങനെ നോക്കിയപ്പോൾ പെരിച്ചായി മാറ്റൊരു സാധനം. പക്ഷെ തൊള്ളയൊക്കെ ഐസ് ഇങ്ങനെ പോകണ്ട, അപ്പോൾ മനസ്സിലായി മനസ്സിലാണ് എന്താടാ അലിവൻ ഐസും കണ്ടെടുത്തിട്ട് നിങ്ങളോട് വലിയപ്പ കല്യാണത്തിന് വരാൻ പറഞ്ഞിക്കണേ. അല്ല അയാളെന്ത്, നിങ്ങളോട് വലിയപ്പ കല്യാണത്തിന് വരാൻ പറഞ്ഞിക്കണേ. ഇതാണ് ഇപ്പൊ കല്യാണത്തിന് വിളിക്കൽ. ചിന്തിക്കണേ ചിന്തിക്കണേ ചിന്തിക്കണേ. എനിക്കൊരനുഭവം ഉണ്ടായി, ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ മുമ്പ് കുറച്ചു മുമ്പ് ഒരു അഞ്ചാറ് കൊല്ലം മുമ്പ് തൊടുപുഴ ആ ഭാഗത്തേക്ക് രണ്ട് മൂന്ന് ദിവസം വേദന പന്ന് മൂന്ന് ദിവസം അവിടെ നിന്നു. കുറച്ച് മുമ്പാണ്, ആറേ കൊല്ലം മുമ്പാണ്. അപ്പോൾ വൈകുന്നേരം ഞാൻ നിൽക്കുന്ന ലോഡ്ജിൽ വന്നിട്ട് ഒരാൾ മുട്ടി എന്നോട് പറഞ്ഞു, എൻ്റെ പേര് ഇന്നത്, ഞാൻ ഗൾഫിൽ നിന്ന് വന്നതാണ്, എൻ്റെ ഞാൻ പുതിയ കാർ എടുത്തിട്ടുണ്ട്, പിന്നെ ഞാൻ ഇന്നലെയും വേദന ഉണ്ടായിരുന്നു, ഇന്നുണ്ടാവും, ഉസ്താ എൻ്റെ കാറിലൊന്ന് കയറിയിട്ട് എനിക്കൊരു ഹോട്ടലുണ്ട് അവിടെ പോയിട്ടൊന്ന് ഭക്ഷണം കഴിച്ചിട്ട് വരാറ്. അങ്ങനെ ഇപ്പം നമ്മൾ തിന്നാൻ വിളിച്ചാലേ ഒഞ്ഞ ഇരിക്കല്ല, നല്ല വിശക്കും ചെയ്യുന്നുണ്ട് എനിക്ക്. ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കാറിൽ കയറി. ഭക്ഷണം കഴിച്ച മുപ്പിന് ഇങ്ങനെ ഒരു മുന്നോട് പറഞ്ഞു, മറ്റന്നാൾ നാളെ പിന്നെ വേള് കഴിഞ്ഞിട്ട് ഉസ്താദ് പിന്നെ ഉസ്താവ് ഒറ്റക്ക് പോകണ്ട, ഞാൻ പിന്നെ എൻ്റെ വണ്ടിയിട്ട് കുറ്റിപ്പുറത്ത് പോകുന്നുണ്ട്, അപ്പം എൻ്റെ വണ്ടിയിൽ വരാറുണ്ട് എന്നോട് പറഞ്ഞു. അപ്പം ഈ ചെന്തിനെ ഞങ്ങൾ കുറ്റിപ്പുറത്ത് കൊണ്ടു വെച്ച്
എന്നെ പറയണേ ഇതിനെ ഞങ്ങൾ കുറ്റിപ്പുറത്ത് കൊണ്ടുവച്ചു. അപ്പം എന്നോട് പറഞ്ഞു കുറ്റിപ്പുറത്തിൻ്റെ മോൻ പഠിക്കണ്ട് കോളേജിലെ കുറ്റിപ്പുറത്ത്, എന്താ കോളേജിൻ്റെ പേരെന്താ അവിടെ ഉള്ള കോളേജ്, എം എ അവൻ്റെ മോൻ പഠിക്കണ്ട്. അപ്പം ഞാൻ അപ്പം പിന്നെ രണ്ട് ദിവസം മുമ്പ് ഗൾഫിൽ നിന്ന് വന്നല്ലേ, അപ്പോൾ അവൻ്റെ പിന്നെ പിന്നെ മാഷന്മാർക്കും കോളേജ് പ്രിൻസിപ്പളിനൊക്കെ കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഞാൻ, അത് കൊടുക്കാൻ വേണ്ടി പോകണെന്നാണ്. അത് ഞാൻ വെച്ചാൽ എന്താന്ന് വെച്ച് അത് പിന്നെ ഓൻ പറഞ്ഞു അവൻ്റെ ഒരു മാഷിക്ക് റാഡോ നല്ല ഇഷ്ടമാണ് റാഡോ, അപ്പോൾ അയാൾക്ക് റാഡോ ഉണ്ട് പിന്നെ വേറെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിട്ട് പോകണമെന്നാണ്. അപ്പം ഞാൻ അയാളോട് ചോദിച്ചു നിങ്ങൾ മോൻ മദ്രസ പഠിച്ചിട്ടില്ലേന്ന് വെച്ച്. ആ മദ്രസ പഠിച്ചിരിക്കണേ, മദ്രസ പഠിച്ചിരിക്കണേ, ഏഴര പഠിച്ചിരിക്കണേ. അപ്പോൾ മദ്രസയിൽ നിങ്ങളെ മോനെ പഠിപ്പിച്ച ഉസ്താദ്മാർക്കൊന്നും കൊടുത്തിട്ടില്ലെന്ന് വെച്ച്. അത് ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല ആരും. അപ്പോൾ ചോദിച്ചു അപ്പോൾ ഓൾക്കൊന്നും കൊടുക്കണ്ടേ, ഇൽമു പഠിപ്പിച്ച ആൾക്കാർക്കൊന്നും കൊടുക്കണ്ടേ, ഇംഗ്ലീഷ് പഠിപ്പിച്ചവർക്ക് മാത്രം കൊടുത്തോ മതിയെന്ന് വെച്ച്. അപ്പം മൂപ്പർ എന്ത് ചെയ്തിരിക്കണ്, അഞ്ച് സാൻഡ്വിച്ച് വാങ്ങിക്കണം ഓൽക്ക് കൊടുക്കാൻ. മോനെ പഠിപ്പിച്ച മാഷ് കൊടുക്കാൻ റാഡോ, സദറിന് കൊടുക്കാൻ ഉണങ്ങിയ ആ സാൻഡ്വിച്ചു. അതിന് ഞാൻ പറഞ്ഞുണ്ടാക്കിയത് പള്ളിയിലൊന്ന് നിസ്കരിക്കണ ഒരു മനുഷ്യൻ്റെ ബോധമാണിത്. നിങ്ങൾ ചിന്തിക്കും ഇത്, നിങ്ങൾ ഇനിയിപ്പോൾ മദ്രസയിലെ സാധനം രണ്ട് റാഡവാച്ച് കൊണ്ടുകൊടുത്ത കടമ തീരുമെന്നല്ലേ ഈ പറഞ്ഞത്. ഇതൊക്കെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഒരവസ്ഥയാണല്ലോ. നമ്മുടെ കൽബ് മൊത്തപ്പോൾ ചാഞ്ഞത് ദുന്യാവുമ്പോക്കാണ്. അതുകൊണ്ട് തന്നെയാണ് മഴ ചെയ്യാത്തത്. നമ്മളിങ്ങനെ പറയണ്ടല്ലോ എന്താ മഴ ചെയ്യാത്തത്, എന്തിനാ മഴ, അല്ല ഓതു കൊടുക്കാത്ത നമുക്ക് എന്തിനാ മഴ. നിങ്ങൾ ചിന്തിക്കണം ഇതിൻ്റെ ഒക്കെ അടിസ്ഥാന കാരണം നമ്മളാണ്. ഇവിടെ മദ്രസ എത്ര കുട്ടികളെ മദ്രസയിൽ പഠിക്കുന്നത്, എത്ര എത്ര മണിക്കൂറാ മദ്രസയിൽ പഠിക്കുന്നത്, അല്ല ഒരു ദിവസം 24 മണിക്കൂറുണ്ട്. അതിൽ ദുന്യാവിനെ എത്രയാണ് നമ്മൾ പഠിക്കുന്നത്, ആഹ്റത്തിന് എത്ര പഠിക്കുന്നത്, അതനുസരിച്ചുകൊണ്ടാണ് ദുന്യാവ് ആഹ്റോ തലയിൽ കയറിയിടുന്നത് മനസ്സിലാക്കുക. അതാണ് ദുന്യാവ് നമ്മൾ എത്ര മണിക്കൂർ പഠിപ്പിക്കുന്നുണ്ട്, ആഹ്റ എത്ര മണിക്കൂർ പഠിപ്പിക്കുന്നുണ്ട്. ദുന്യാവ് എത്ര മണിക്കൂറാണ്, 10ഉം 12ഉം മണിക്കൂർ പുസ്തക കെട്ടുകളുമായി സ്കൂളിന്റെ വിശാലമായ ഹാളിൽ പോയി ഭജനമിരുന്നു കൊണ്ട് പഠിക്കുന്ന കുട്ടിയെ മദ്രസയിൽ ആകെ ഇരിക്കുന്നത് 25 മിനിറ്റാണ്. പിന്നെ ഉസ്താദ് എന്താ ചെയ്യാന്ന് ഒരു മാർഗം ഞാൻ പറഞ്ഞു തരാ. നിങ്ങളുടെ നാട്ടിൽ പള്ളിയില്ലേ ബഹുമാനപ്പെട്ട ഉസ്താദില്ലേ, നിങ്ങൾക്കെന്താ മഗ്‌റിബിന്റെ തൊട്ടുമുമ്പ് നിങ്ങളെ മക്കളെ പള്ളിയിലേക്ക് പറഞ്ഞയച്ചൂട്, ഇശാഇന്റെ ജമാഅത്തും കഴിഞ്ഞുകൊണ്ട് നിങ്ങളുടെ കുട്ടി ഹദ്ദാബിനിരുന്നു കൊണ്ട് അത് കഴിഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വരുമ്പോ ഉസ്താദദാ മിഹ്റാബിന്റെ ഉള്ളിൽ നിന്ന് മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നു, തൊപ്പി ധരിച്ച് നെടിയാണി മുകളിലേക്ക് തുണിയെടുത്ത നിങ്ങളുടെ കുട്ടികളതാ ആമീൻ പറയുന്നു. നിങ്ങളെ കുട്ടികളെ ഏറ്റു ചൊല്ലുന്നു ആ മഗ്‌രിബ് ഇശാക്കിടയില് ഇത്തിക്കാഫിന്റെ നിയ്യത്തോടെ കുട്ടികൾ ഇരിക്കുമ്പോ ഉസ്താദ് പടച്ചവന്റെ കലാം പഠിപ്പിക്കുന്നു, സഹാബാക്കളെ ചരിത്രം പഠിപ്പിക്കുന്നു, ഫിഖ്ഹിന്റെ നിയമങ്ങൾ പഠിപ്പിക്കുന്നു. വല്ലാത്തൊരു കാലം തന്നെ. ഇന്ന് പള്ളിയിലേക്കാണ്ട് പോയോക്കാണ് മഗ്‌റിബിനേശം ഒന്ന് പോയോക്കെ നിങ്ങള്, ഒരു മനുഷ്യൻ ഉണ്ടാവില്ല, നിസ്കരിക്കാനും കുട്ടികളില്ല. ഒക്കെ ഒക്കെ ഇപ്പൊ കളി രാത്രിയായെന്ന്, രാത്രി കളിയായാൽ അപകടല്ലേ. എന്റെയൊക്കെ ചെറുപ്പത്തില് എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ കളിച്ചിട്ടുണ്ട്, ഞങ്ങൾ കളിച്ചിട്ടുണ്ട്, കളിക്കാത്ത ആളുകളൊന്നുമല്ല. എപ്പോ 5 മണി മുതൽ 1.5 മണിക്കൂർ കളിച്ചിട്ട് ബാങ്ക് കൊടുക്കണേന്റെ 20 മിനിറ്റ് മുമ്പ് കളി നിർത്തൽ നിർബന്ധം. അല്ലെങ്കിൽ ഏത് പാർത്താ കളിക്കണത് ആ പാർത്തിന്റെ മുതലാളി മതിന്റെ അപ്പുറത്ത് നിന്നിട്ട് ചരലെടുത്തരും, പാഹേരെ പോയി ബാങ്ക് കൊടുക്കാനേക്കണം, പാഹേരെ പോയി. മഗ്‌റിബ് ബാങ്ക് കൊടുത്തിട്ട് കളി നിർത്തിയിട്ടില്ലെങ്കിൽ ആ പാടത്തിന്റെ ഉടമയുടെ ചുണ്ടിൽ ആ കളിക്കണ ഒരു പഹേര. ഇതോ ഇന്ന് കളി തുടങ്ങണേ മഗ്‌റിബിന്റെ ശേഷം. മഗ്‌റിബ് ഉണ്ടോ, ഇശ ഉണ്ടോ, ഇല്ലാത്തതിന് വാപ്പാർക്ക് പരാതി ഉണ്ടോ? ഇനി ഞാൻ പഠിത്ത ഒരു സംഗതി കണ്ടോ, ഞാനൊരു സ്ഥലത്ത് മഗ്‌റിബ് വിസ്കരിക്കാൻ കൂടിയപ്പോ, നിങ്ങൾ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ, മഗ്‌റിബ് വിസ്കരിക്കാൻ കൂടിയപ്പോ ആ പള്ളിയുടെ തൊട്ടടുത്ത് പന്ത് കളിക്കണം എന്നാ പന്ത് ഇടക്കിടക്ക് വന്നിട്ട് പള്ളിന്റെ മതിലുമൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ മതിലിന്റെ ഒച്ച നിസ്കരിക്കണേന്റെ ഉള്ളിക്ക് കേൾക്കുന്നുണ്ട്. മതിൽ വന്നിട്ട് പന്ത് കെട്ടണ ആ ശബ്ദം നിസ്കരിക്കണ ഞങ്ങളെ കാതിൽ വന്ന് അടിച്ചിട്ടുണ്ട്. പന്ത് ഇടക്കിടക്ക് മതിൽ വന്നിട്ടുണ്ട്, എന്നിട്ട് പള്ളിന്റെ മതിലിലെ സിമെന്റൊക്കെ അങ്ങനെ പൊളിയിനൊക്കെ ഉണ്ട്. അത്ര അടുത്ത് കളി. മഗ്‌റിബ് കണ്ട് നിസ്കരിക്കുമ്പോ എനിക്കൊക്കെ തെസ്വീഷാക, ഇവർ ഈ കളിയിൽ നല്ല ഭാഷ ഒന്നും വരുമല്ലോ, അസഭ്യല്ലേ വരുള്ളൂ. ആയാ പന്നി കുറഞ്ഞതൊക്കെ ഉണ്ടാവില്ല, പെടിയുടെ കുറഞ്ഞ ഇങ്ങനെയാണല്ലോ ഉണ്ടാകുക. അങ്ങനെയുള്ള കളിയാണ് അതില്.
നിസ്കാരം കഴിഞ്ഞപ്പോൾ ഞാൻ കുറേ കുറച്ച് വയസ്സന്മാർ മാത്രം ഉണ്ട് നിസ്കരിക്കാൻ, ഒടിഞ്ഞോടിക്കുന്ന കുറച്ച് ആൾക്കാർ. അവരോട് വെച്ചു, എന്താണിതെന്ന് വെച്ചാൽ നിങ്ങൾ കമ്മിറ്റിയിലൊക്കെ അല്ലേ, നിങ്ങളീ പള്ളിൻ്റെ തൊട്ട്. അപ്പോൾ ഒരു ഒന്ന് രണ്ടാളുകൾ പറഞ്ഞു, കുട്ടികൾ കുറച്ച് കളിക്കേണ്ട ഉസ്താദ്, ഇതല്ലാത്ത വേറെ ഗ്രൗണ്ടില്ല എന്ന് പറഞ്ഞു, വേറെ സ്ഥലമില്ല. അപ്പം ഞാൻ എൻ്റെ വിഷയം എന്താ അറിയോ, ഇവിടെ ഇപ്പം മകരി വിസ്കരിച്ച മുഴുവൻ വാപ്പാരും മക്കളും വേറെ കുട്ടികളാണ് കളിക്കുന്നത്. ഇതിൽ ഒരൊറ്റ കുട്ടിയും ആ മക്കളും മകരി വിസ്കരിച്ചിക്കണമെന്ന് ചോദിക്കണില്ല, ചിന്തിക്കണില്ല. മകരി വാങ്ങൊടുക്കുമ്പോൾ കളി നിർത്തണമെന്ന് പറഞ്ഞിട്ടില്ല. മകരി നിസ്കരിക്കുന്നതിനിടയിൽ നിസ്കരിക്കുന്നവരെ തശ്വീശാക്കുന്ന അട്ടഹാസത്തിലും ബഹളത്തിലും ആ കളി നടക്കുമ്പോൾ അതിന് ശേഷം പ്രതികരിക്കാനോ ചൂടാവാനോ ആട്ടാനോ ഒരു മനുഷ്യനുമില്ല. എന്നാൽ നിസ്കരിച്ച മുഴുവൻ ആൾക്കാരെ തലയിൽ തൊപ്പിയുണ്ടായിരുന്നു. അതിലൊരു ഒരു വാപ്പ ഒരു മോനെ ചീത്തറിനെ ഞാൻ കേട്ടു. എന്താ അറിയോ, ഈ വാപ്പറ എത്ര നേരമായി ഇമ്മ എന്നെ വർണ്ണയിച്ചിട്ട്. അപ്പൊ എനിക്കൊരു സന്തോഷമായി, ഒരാളെങ്കിലും ഇമ്മാനുള്ളതുണ്ടല്ലോ. പക്ഷെ സംഭവം വേറെയാണ്. എന്താ അറിയോ, ഈ കുട്ടിനമ്മ വല്യമാക്ക് പാല് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞയച്ചതാണ്. അപ്പൊ അവൻ പാല് കൊണ്ടുവരാതെ മാരുവിന് ശേഷം കളി കുടിക്കുമ്പോ അതാണ് ഇപ്പൊ ഇയാൾ ചൂടാകേണ്ടത്. പാല് കേടുവരൂലേ, എന്നാലും ഇയാള് പറഞ്ഞില്ല, ഡാ വാങ്ങൊടുത്തിട്ട് എന്തരാരായി, എടാ ഈ നിസ്കരിച്ചോന്ന് തലയിൽ തൊപ്പിയുള്ള നിസ്കാരത്തേമ്പുള്ള ഈ മനുഷ്യൻ അണ്ണാക്ക് തുറന്നിട്ട് പറഞ്ഞില്ലോ. ഈ കുട്ടികൾ മൊത്തം നരകത്ത് പോയാൽ പള്ളിയിൽ വന്ന് മാറി വിസ്കരിച്ച തൊപ്പിട്ട നിസ്കാരതമ്പിള്ള ഈ മനുഷ്യനാണ് അതിന് കാരണക്കാരൻ, ഒരു സംശയം വേണ്ട. അതുകൊണ്ട് ഇയാൾ എത്ര ദിക്ര ചെയ്തിട്ടും കാര്യമില്ല, എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല, ജമാഅത്തിന് വലത്തെ ഭാഗത്ത് ഒന്നാം സഫിൽ ഉറപ്പിച്ചിട്ടും കാര്യമില്ല. ഇയാൾ നേരെ സ്വർഗത്തുകളുടെ ടിക്കറ്റും പിടിച്ചിട്ട് നാളെ മെഷറിയിൽ ഇങ്ങനെ പാലാറും പിഞ്ഞാറും കളകളാരം മുഴക്കി ഒഴുകുന്ന ആ ശബ്ദം കേട്ടിട്ട് സ്വർഗത്തേക്ക് പാറാൻ കാത്തിക്കുമ്പോൾ ആ പാടത്ത് പന്തളിച്ചിരുന്ന പേരക്കുട്ടി ഉണ്ടല്ലോ, അത് വന്നിട്ട് വല്യപ്പാൻ്റെ ഊരം കണ്ടു പിടിച്ചിട്ട് മാറ്റും. എടുക്കാൻ കാരണം കയറുന്നത്, എവിടുക്കാ കേറിനെ, ഞങ്ങളെ പേരക്കുട്ടി ഇജെന്താ പാനക്കുട്ടിമാര് വന്നിക്കണ, നമുക്ക് ഇവിടെ അനങ്ങാൻ പറ്റൂല, സ്വർഗത്ത് കയറാൻ പറ്റൂല. എന്നിട്ട് ഈ കുട്ടി വല്യപ്പാന്റെ ഊര പിടിച്ചിട്ട് ഒറ്റ നീട്ടലാ പഠിച്ചവനോട്, റബ്ബേ ഇയാളെ നിസ്കാരതമ്പിന്റെ വലുപ്പം കൊണ്ട് സ്വർഗത്ത് കയറ്റാൻ നിക്കണ്ട. ഇയാള് പള്ളിയിൽ കയറിയിട്ട് നിസ്കരിക്കുമ്പോ അപ്പുറത്തെ ഗ്രൗണ്ടിൽ ഞാൻ പന്ത് കളിച്ചിരുന്നു. ആ സമയത്ത് പാല് കൊണ്ടാത്തരുന്നതിന് എന്നെ ചീത്ത പറഞ്ഞു എന്നതല്ലാതെ, എടാ ബാങ്ക് കൊടുത്തിട്ട് എന്തുകൊണ്ട് നിസ്കരിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഈ വലിയപ്പ അല്ലെങ്കിൽ വാപ്പ എന്നെ നിസ്കാരം പഠിപ്പിച്ചില്ല അല്ലാ. അതുകൊണ്ട് ഇദ്ദേഹം ഒന്ന് കാർക്കശ്യമായി ഇടപെടാത്തത് കൊണ്ടാ ഞാൻ നിസ്കരിക്കാത്തവനായത്, ഞാൻ കള്ളുകുടിയനായത്, ഞാൻ പെണ്ണുങ്ങളെ വിഭജിക്കുന്നവനായത്, ഞാൻ പ്രേമത്തിൽ കുടുങ്ങിപ്പോയത്. പടച്ചവനേ, എനിക്ക് പെൺകുട്ടിയുമായി പ്രേമമുള്ളത് എന്റെ വാപ്പറിഞ്ഞിരുന്നു. എന്നിട്ടും ഞാൻ മൊബൈൽ ചോദിച്ചപ്പോൾ ഗൾഫിൽ നിന്ന് മൊബൈൽ അയച്ചുവന്നവനാണ്. എന്നിട്ടും എന്റെ ആ പ്രേമം അറിഞ്ഞിട്ട് മരിക്കുന്നത് വരെ വാപ്പ എന്നോട് കാമ പറഞ്ഞില്ല. ഒരു ദിവസം എന്റെ മൊബൈൽ എടുത്തു നോക്കിയപ്പോ എന്റെ വാപ്പ ആ മൊബൈലിൽ പെണ്ണിനെ കണ്ടിരുന്നു. ഞാനും അവളും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ കണ്ടിരുന്നു. നാട്ടിലുള്ള പല ആളുകളും വാപ്പാനോട് മോന്റെ പോക്ക് ശരിയല്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ വീട്ടിൽ വന്നാൽ ഭക്ഷണം വിളമ്പി തരുക, മത്സ്യം നല്ലത് കൊണ്ടുവന്ന് തരുക, കേബിളിന്റെ വാടക കൊടുക്കുക എന്നതല്ലാതെ വാപ്പ എന്നെ അതബ് പഠിപ്പിച്ചില്ല അല്ലാ. അതുകൊണ്ടാണ് ഞാൻ സച്ചിന്റെ മോനായത്, അതുകൊണ്ടാണ് ഞാൻ കളിയിൽ പെട്ടുകൊണ്ട് നിസ്കാരം കളാക്കിയത്. എന്നണ്ണാനം ഈ കുട്ടി പറയും പറഞ്ഞാൽ, ദിക്ര കൊണ്ട് സലാത്ത് കൊണ്ട് ജമാഅത്ത് കൊണ്ട് സദഖ കൊണ്ട് സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് പിടിച്ചുകൊണ്ട് സ്വാലിഹീങ്ങളുടെ അണിയിൽ ചേർന്ന പ്രിയപ്പെട്ട വാപ്പ ആ കുട്ടിയുടെ ശബ്ദം കൊണ്ട് പരാതി കൊണ്ട് പടച്ചവൻ നിന്നെ നരകത്തിലേക്ക് തള്ളുന്നതാ. നബിയുനാ മുഹമ്മദ് മുസ്തഫ അന്നബിഹി സല്ലല്ലാഹു അലൈഹി സലവാത്തുല്ലാഹി അലൈഹി വയനാലിൽ ബറക കുല്ലു മൻ സല്ലല്ലാഹു അലൈഹി വയനാലിൽ ബറക കുല്ലു മൻ സല്ലല്ലാഹു അലൈഹി ഒരു മനുഷ്യനെ ദുനിയാവിലും ആഖിറത്തിലും ഉയർത്തുന്നത് ഇൽമാണ്. ഒരു മനുഷ്യനെ, നിങ്ങൾ എല്ലാവരും പുസ്തകം ഒന്ന് അടച്ചാ ഞാൻ പറഞ്ഞുതരാം. ഒരു മനുഷ്യനെ ദുനിയാവിലും ആഹ്റത്തിലും, നമ്മളിപ്പോൾ പേടി എന്താ, ദുന്യാവ് പോയി പോകുമെന്നുള്ള പേടി കൊണ്ടല്ല കുട്ടികളെ പള്ളിയൊക്കെ പറഞ്ഞേക്കാത്തത്. എനിക്കറിയാം ദർശനം നമുക്ക് കുട്ടികളില്ല ഇല്ല. ഒരു വാപ്പ രണ്ട് കുട്ടികളെ ഒരു ഉസ്താൻ്റെ അടുത്ത് കൊടുന്ന്, എന്നിട്ട് പറഞ്ഞു എൻ്റെ കുട്ടിയൊക്കെ നിങ്ങൾ ദ്വാരക്കണം എന്ന് പറഞ്ഞ്
ഇൽമ മനസ്സിൽ തട്ടി ഉസ്താദ് കുട്ടികളെ തല ഇങ്ങനെ വെഞ്ഞിട്ട് അള്ളാഹു തലങ്ങളെ കുട്ടികൾക്ക് നാഫിയായി കൊടുക്കട്ടെ അറിഞ്ഞ് അത് വാർക്കലി ഉസ്താദെ അതുവാരെ ഞാൻ പള്ളി അറസിൽ കൊണ്ടുപോയി ചേർക്കേണ്ടിയിരുന്നു. അതിന് ഉത്തരം കിട്ടിയാല് പള്ളി അറസിൽ കൊണ്ടുപോയി ചേർക്കേണ്ടിയിരുന്നു. ഈ ബേജാർ എവിടുന്ന് തരുന്നാരങ്ങൾ? ഈ ബേജാർ ഞമ്മക്കൊക്കെ ഒരു ധാരണ ഉണ്ട്, ഇൽമിലേക്ക് അങ്ങനെ തിരിഞ്ഞാൽ പിന്നെ പുലൂസ് ഉണ്ടാവൂല. എന്നാലേ നിങ്ങൾ എഴുതി വെച്ചോളി, നിന്റെ ആയുസ് നീണ്ടിട്ട് നിങ്ങൾക്കും ജീവുണ്ടെങ്കിൽ ഒരു 8-7 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ ഈ നാട്ടിൽ വാളോരാൻ വരികയാണെങ്കിൽ ഈ നാട്ടിൽ ഏറ്റവും വലിയ പണക്കാർ ബണ്ടുള്ള ഉസ്താദ്മാരായിരിക്കും. ബഹുമാനപ്പെട്ട 100 ദിനങ്ങൾ പാപ്പ ഞാൻ ഈ പറയണത് രണ്ട് കണ്ണും തുറച്ച് എൻ്റെ ഭാഗത്തേക്ക് നോക്കി അഥവാ ചങ്ങായി പാച്ച എന്താ കാട്ടെന്നുള്ള അർത്ഥത്തിൽ അത് എന്നെ നോക്കുന്നുണ്ട്. പക്ഷെ തങ്ങളെ സാക്ഷി നിർത്തിയിട്ട് ഞാൻ പറയുന്നു, ഈ നാടല്ല കേരളത്തിൽ ഒരു 8 കൊല്ലം കഴിഞ്ഞാൽ ഉസ്താദ്മാർ വാങ്ങുന്ന പൈസ ആര് വാങ്ങൂല. നിങ്ങൾ ആണ്ടുണ്ട് നോക്കണ്ട, നിങ്ങൾ ഇന്നങ്ങോട്ട് പോയിക്കോളി, ആരും വാങ്ങൂല, വാങ്ങൂല. ഇപ്പൊ ഞങ്ങളൊക്കെ ശമ്പളം എത്ര നിങ്ങൾ അറിയോ? നിങ്ങളാണ്ട് കേട്ടാൽ ഇപ്പൊ തന്നെ വെള്ളം ചോദിക്കുങ്ങൾ. ഇപ്പൊ പൈസ വാങ്ങാൻ ഏറ്റവും സാമർഥ്യം ഉസ്താദ്മാർക്കാണ്. അല്ലെങ്കിലും ഉസ്താദ്മാർ പൈസ ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ അത്ര പൈസ അല്ലാത്തവർക്ക് ഉണ്ടാവില്ല. പിന്നെ ഞങ്ങൾ വേണ്ടാന്ന് ചോദിച്ചിട്ടാ. പണ്ടൊരു തള്ള പറഞ്ഞില്ലേ, മാല കളഞ്ഞു പോയപ്പോ തള്ള പറഞ്ഞു ആരെ കൈ കിട്ടിയാലും വേണ്ടിയില്ല, ഉസ്താദ്മാരെ കൈ കിട്ടാൻ ഞാൻ മതി. തള്ളന്റെ മാല പോയി, തള്ള പറഞ്ഞു ആരെ കൈ കിട്ടിയാലും വേണ്ടിയില്ല, മൂലയമാരെ കൈ കിട്ടരുത്. അപ്പൊ ഒരാളെ ചെന്ന് വെച്ച് ഓല എന്തെങ്കിലും കൗലി ടൊപ്പിച്ചിട്ട് പോക്കറ്റിലാക്കും എന്നറിഞ്ഞു. അത് അങ്ങനെ ശരിയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ അതിലൊരു മെസ്സേജ് ഉണ്ട്. മൂലയമാര് പൈസ ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ അത്ര പൈസ നാടന്മാരുണ്ടാക്കി ഒക്കൂല, കിട്ടൂല. കാരണം ഒരു വലിയ തന്ത്രം. പിന്നെ ഞങ്ങളൊക്കെ ഇന്നും ഒഴിഞ്ഞിക്കണം. പക്ഷെ ഇപ്പൊ തന്നെ ഞങ്ങൾ ഫേസ്ബുക്ക് തുറന്നോക്കുകയാണെങ്കിൽ പരസ്യം കാണാം. വെള്ളിയാഴ്ച ജുമാക്ക് ഒരു ഖുത്ബ 1.5 മണിക്കൂർ പ്രസംഗം 35,000 രൂപ ഹത്തീബിന് ആവശ്യമുണ്ട്. തങ്ങൾ കാണിച്ചു തരും, നിങ്ങൾക്ക് തങ്ങൾ കാണിച്ചു തരും. ഇതൊരു 5-8 കൊല്ലം കഴിഞ്ഞാൽ 50,000 രൂപ വാങ്ങും. അപ്പൊ മാസമാലോ 27,000 കുടുങ്ങിക്കും. ഇപ്പൊ എല്ലാരും ഡിഗ്രി എടുത്ത് പുറത്തിറങ്ങി, ആർക്കാ ഇപ്പൊ ജോലി കൊടുക്ക? ഗവൺമെന്റ് ഡിഗ്രി ഇപ്പൊ പഞ്ഞല്ല. ഡിഗ്രി കയ്യിൽ വെച്ചിട്ട് അത് തലയണാക്കി കിടന്നിറങ്ങണ കുറെ ആൾക്കാർ കരഞ്ഞിട്ട് എനിക്ക് വിളിക്കാറുണ്ട്, ഗൾഫ് നടക്കും ഉസ്താദേ പണിയില്ലാതായിട്ട് 5-8 മാസമായി ദ്വാരക്ക എന്നറിഞ്ഞിട്ട്. പിന്നെ ആർക്കെങ്കിലും പണിയിട്ടല്ലേ, നമ്മൾ നാരി സലാത്ത് പറഞ്ഞു കൊടുത്തിട്ടാ. അപ്പോഴും ഇൽമുക്കാണ് ഇറങ്ങേണ്ടി വരുന്നത്. ചിന്തിച്ചോ. ഇത് ഞാൻ എന്റെ തമാശ പറയുകയില്ല, ഇവിടെ ഞാൻ നിങ്ങൾക്ക് ബൈസായ ഒരു രേഖ ഉദ്ധരിക്കാം. സുലൈമാൻ നബിയെ കേട്ടിട്ടില്ലേ, ഏറ്റവും വലിയ മുതലാളിയാണ്, ലോകമാസകലം ഭരിച്ച രാജാവാണ്. ലോകം മൊത്തം ഭരിക്കാൻ ട്രംപിന് കഴിയൂല, ഒബാമക്ക് കഴിയൂല, ബുഷിന് കഴിയൂല, പ്രധാനമന്ത്രിയായ മോദിക്ക് കഴിയൂല. എന്നാൽ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അള്ളാഹു അതിന് അവസരം കൊടുത്തു. അതിന് കാരണോ ഇലക്ഷനിൽ ജയിച്ചതല്ല, വോട്ടുകൂടുകൾ കിട്ടിയതല്ല, ഭൗതിക വിദ്യാഭ്യാസം സംഭരിച്ചതല്ല, അള്ളാനെ കുറിച്ചുള്ള ഇൽമ പഠിച്ചതാ. സുലൈമാൻ നബി അലൈഹിസ്സലാം ലോക രാജാവായത് ഇൽമ തെരഞ്ഞെടുത്ത കാരണത്താലാണ് എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, എന്നാ അങ്ങനെയാണെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ആലിമാരാ ആരാ? ലോകത്തെ ഏറ്റവും വലിയ ആലിമാരാ എന്താ കൂട്ടരായി? ഞാൻ നിങ്ങൾ ചോദിക്കുമ്പോ തന്നെ നിങ്ങൾ പറയണ്ടേ ലോകത്തെ ഏറ്റവും വലിയ ആലിമാരാ? സുബ്ഹാനല്ലാഹ് ഒന്ന് പറയാ, ആരാ ഈ ലോകത്തെ ഏറ്റവും വലിയ ആലിമാരാണ്? ഇബിലീസോ? പഠിച്ച തമ്പുരാന്. അങ്ങനെ ഇങ്ങനെ പറയാ, ഈ ലോകത്തെ ഏറ്റവും വലിയ ആലിം അന അഅലമുകും ബില്ലാ വസ്ഖാകും നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഒന്ന് പറഞ്ഞോക്ക്, മുഹമ്മദ് മുസ്തഫ. തിരുധരണി മക്കമിറേ തിരുതരുളറുഹത്തു നബിയ് തിരുബദറൂപത്തിൽ വെളിവായി തിശൈരവേ കാഫ്രുകളെ ബഷിത്തിമിറേ ബാത്തിലിടെ ശശിനൽ ഫുറീഖാനം ഫുലർവായി ശശിനൽ ഫുറീഖാനം ഫുലർവായി
ചിലർ തനതിയോടെ ഭീഷി ചിലർ കമലമുഖി നീക്കി തൊളിവായി കടുവർ സഹ ബണ്ടുടുകൾ വടിമതി ലംഘിമതി ഇടമിൽ ചൂഷന്ത് പൊലിവായി ഇടമിൽ ചൂഷന്ത് പൊലിവായി നബിയുനാ മുഹമ്മദ് മുസ്തഫ. സംശയം ആദ്യം തന്നെ തീർക്കാൻ വിചാരിച്ചിട്ടാണ്. നിങ്ങൾ പറയും അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ പണക്കാരൻ ആവേണ്ടത് ആരാ? ആരാ 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 കുട്ടി ആരാ? ഞാൻ ഇന്നെ പോലത്തെ കുട്ടി, പിന്നെ ചെറുപ്പക്കാരോടെ കുട്ടി എന്ന് പറഞ്ഞിട്ട് വയസ്സുമാരോടല്ലേ, എല്ലാവരും മാൻ്റെ കുട്ടികൾ തന്നെയല്ലോ. ആരാ? അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തെ ഏറ്റവും വലിയ പണക്കാരൻ ആവേണ്ടിയിരുന്നത് ആരാ? മുഹമ്മദ് നബി അല്ലല്ലോ. എന്താ കാരണം എന്നറിയോ? മുത്ത നബി കാലിന്റെ പൊറാടി കൊണ്ട് ദുന്യാവ് തട്ടിമാറ്റിയതാണ്. ജബലന്നൂറും വാറസൗറും അബൂ ഖുബൈസും മുത്തനബിയുടെ കാൽക്കൽ വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാ, ഞങ്ങൾ പൊന്നിന്റെ മലയായിട്ട് അങ്ങയുടെ മുമ്പിൽ ഖജനാവായി കുന്നുകൂടത്തെ അങ്ങ് സ്വീകരിച്ചാലും നബിയെ, മുത്തനബി കാലിന്റെ കാലിന്റെ പുറഭാഗം കൊണ്ട് മുത്തനബി വലിയ വലിയ കൂറ്റൻ പർവ്വതങ്ങൾ സ്വർണമായി തരാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് തട്ടിമാറ്റി വകഞ്ഞു പോയത് കൊണ്ടാണ് മുത്തനബി ലോകത്തെ ഏറ്റവും വലിയ പണക്കാരൻ ആവാതിരുന്നത്. അല്ലെങ്കിൽ ഫഹദ് രാജാവ് പറഞ്ഞിരുന്നു, ഞാൻ ഈ ചവിട്ടിയ മണ്ണിന്റെ അടിയിൽ ഈ സൗദി മൊത്തം ജീവിക്കാൻ, 100 കൊല്ലം ജീവിക്കാൻ പിടിച്ചേക്കാൻ പറ്റുന്ന സ്വർണമലകൾ ഉണ്ടായിരുന്നു എന്ന് ശാസ്ത്രീയ സംവിധാനങ്ങൾ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഫഹദ് രാജാവ് അന്നത്തെ കാലത്ത് പറഞ്ഞിരുന്നു. ഫഹദ് രാജാവ് ആ കണ്ടുപിടിച്ച സ്വർണത്തിന്റെ മല മുത്തനബിക്ക് അറിയായിരുന്നു, പക്ഷെ പുറത്തേക്ക് വേണ്ടെന്ന് കരുതിയതാണ്. സൗദി അറേബ്യ എന്ന വലിയ സാമ്പൽ സമൃദ്ധിയുടെ ഉന്നതമായ സ്ഥാനത്ത് എത്തിയത് പ്രധാനമായും പെട്രോളിലൂടെയാണ്. UAE-യും ബഹ്റൈനൊക്കെ അങ്ങനെയാണ്. പക്ഷെ മുത്തനബിക്ക് അറിയായിരുന്നു ഇതിൻ്റെ അടിയിൽ എന്തുണ്ടെന്ന്, ഇതിൻ്റെ അടിയിൽ പെട്രോൾ ഉണ്ടെന്ന് അറിയായിരുന്നു, പക്ഷെ വേണ്ടാന്ന് വെച്ചതാ. വേണ്ടാന്ന് വെച്ചാ ആ സഹാബാക്കളുടെ അള്ളാന്റെ റസൂൽ ചോദിച്ചിരുന്നു, കേൾക്കണേ, ഒരിക്കൽ മഹാനായ അലി ബിൻ അബി ത്വാലിബ് പറഞ്ഞോളോ, അന മദീനത്തുൽ ഇൽമി വ അലിയും ബബുഹാ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അലി ഇബ്നു അബീ ത്വാലിബ് ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് വിരുന്നു വന്നതാ, അല്ലാ അല്ലാ, മുത്തുനബിയുടെ മണ്ണ് കൊണ്ട് തെമ്പിപ്പിടിപ്പിച്ച ഈത്തപ്പന ഓല കൊണ്ട് അതാ ചുറ്റുഭാഗത്തും വരിഞ്ഞു കെട്ടിയിട്ട് സൂര്യൻ ഉദിച്ചാൽ ഓട്ടവയിലായി ശരീരത്തിൽ ഉദിച്ചുകൊണ്ട് പൊള്ളിപ്പിക്കുന്ന, അഥവാ മഴ പെയ്താൽ ചൊറുമലിക്കുന്ന, കാറ്റടിച്ചാൽ ചാഞ്ഞു പോകുന്ന ആ കൊച്ചുകൂരയിലേക്ക് വിരുന്നുകാരനായി കടന്നു വന്നത് വിജ്ഞാന പട്ടണത്തിന്റെ കവാടം പതിരാത്രിയിൽ ഉറങ്ങുമ്പോ മുത്തറസൂലുള്ളാന്റെ വീട്ടിൽ മരുമകന് കൊടുക്കാൻ പച്ചവെള്ളമല്ലാത്ത ഒന്നുമില്ല. മരുവന് വിരുന്നതാണ് ഫാത്തിമാവിന്റെ പുതിയാപ്പള, മുത്തനബിന്റെ ജാമാതാവ്. പക്ഷേ മരുമകൻ അതിഥിയായി വന്നപ്പോൾ ലോകം സൃഷ്ടിക്കപ്പെടാൻ കാരണക്കാരനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ അലിയാർക്ക് കൊടുക്കാൻ ഒന്നുമില്ല, ഒന്നുമില്ല. നമ്മളൊക്കെ മരക്കളായപ്പോൾ എന്തൊക്കെയാണ് കിട്ടണം അടച്ച് തന്നെ അള്ളാഹ്. നമ്മളിങ്ങനെ ഇരുന്നിട്ട് നോക്കല എന്തൊക്കെ നോക്കിയാൽ തന്നെ പള്ള അറിയും, അങ്ങനെയാണ് നോക്കിയാൽ തന്നെ വേറെ എന്നറിയും എന്തെല്ലാം മാത്രം തന്നെ വടച്ചുതന്നെ റബ്ബേ. നാളെ എവിടെ പോയപ്പോ ചങ്ങായിൻ്റെ സുജൂതിൽ 3 അണ്ടിപ്പരിപ്പ് റിട്ടേൺ അടിച്ചിരിക്കണം. നോക്കുമ്പോൾ പുതിയ മരുവനാ. ഞാൻ ചോദിച്ചു എന്തെങ്ങായിരുന്നു വെച്ച്, 4 ഗ്ലാസ് പായസം മോന്തിയതാണ് എന്നാൽ. പായസം കണ്ട് മോന്തിയപ്പോൾ അണ്ടിപ്പരിപ്പൊന്നും താഴണില്ല, പൊന്തി കിടക്കണം. അതുകൊണ്ട് നമുക്ക് ഇതിനൊന്നും മാനതിരിയില്ല. എന്നാലും ആ പഴയ ചരിത്രം നമുക്ക് ചിന്തിക്കാമല്ലോ. ചിന്തിക്കും ചിന്തിക്കും പ്രിയപ്പെട്ടവരെ, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആലാ അൻഹു വിരുന്നു വന്നതാണ് കൊടുക്കാൻ ലോകം സൃഷ്ടിക്കപ്പെടാൻ കാരണക്കാരനായ മുത്തനബിയുടെ വീട്ടിലൊന്നുമില്ല, ഒന്നുമില്ല, ഒന്നുമില്ല. രണ്ടാളും ഒരു ചാക്കില് രാത്രി പട്ടിണി കിടക്കുകയാണ്. ഫാത്തിമത്തു സഹ്ര ബതൂ അലി ബിൻ അബി ത്വാലിബ് രാവിലെ എണീറ്റപ്പോ റസൂലുള്ള പള്ളിയിലെത്തിയിട്ടുണ്ട് സുബീസ് കേൾക്കാൻ. എനിക്ക് വരാൻ എന്ത് വിളിച്ചാൽ പിടിച്ചു കുട്ടികളെ പറ്റി വേളക്ക് ഇതൊക്കെ ശരിയാക്കട്ടോ. ഇത് ഞങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾ തരില്ലേ? ഇത് ശരിയാക്കി തരില്ലേ? ശരിയാക്കി തരില്ല എന്നെ അതാണ്ടുകൊണ്ട് ആക്കാനല്ല. ഇതിലെന്തെങ്കിലും ഇടാൻ ചോദിച്ചാൽ തരുമല്ലോ അല്ലേ? ഇങ്ങനെ കറങ്ങണ്ട ഞാൻ ശരി ഇൻഷാല്ലാ. നോക്കൂ, അലി ബിൻ അബി ത്വാലിബ് രാവിലെ എണീച്ചു. രാവിലെ എണീച്ചാൽ ഇനി എന്താ വേണ്ടത്? രാത്രി പട്ടിണി കിടന്നൊരു മനുഷ്യൻ്റെ രാവിലെ എണീച്ചാൽ എന്തെങ്കിലും ഒന്ന് വേറെ അറിയാൻ വേണ്ടേ?
അല്ല വേണോ വേണ്ടേ? വേണം. അപ്പൊ അലിയാരെ 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 എണീറ്റിട്ട് ഫാത്തിമാവിനോട് പറഞ്ഞു, ഫാത്തിമ ഞാൻ പള്ളിയിൽ പോട്ടെ. നിങ്ങൾ പോയി കൊളി എന്നാൽ. രണ്ടാമത് ചോദിച്ചു, ഫാത്തിമ ഞാൻ പള്ളിയിൽ പോട്ടെ. ആ നിങ്ങൾ പോയിക്കോളി. ഫാത്തിമ ഞാൻ പള്ളിയിൽ പോട്ടെ. പോയിക്കോളി. എന്താ അതിൻ്റെ അർത്ഥം? തുളഞ്ഞ ബുദ്ധിയുള്ളവർക്ക് പെട്ടെന്ന് കിട്ടും. എന്താ അതിൻ്റെ അർത്ഥം? ഞാൻ ഒരു ഉദാഹരണം പറയാം, നിങ്ങൾക്ക് അറിയാം. ഞാൻ ഉദാഹരണം പറയാം. പണ്ട് ഒരു ഒരു മൊല്ലാക്ക ഒരു പരിപ്പൊറ്റ മൗലുതോതി മൗലുതോതിയപ്പോൾ തള്ള പൈസ കൊടുക്കണില്ല. പുറത്തിറങ്ങിയിട്ട് മൊല്ലാക്ക ടോർച്ചിച്ചിട്ട് ഇതെന്താ കഥാച്ചത്? കത്തുന്നുണ്ട്. പിന്നെ ഇതെന്താ കത്താച്ചത്? തള്ളറിയങ്ങണ്ടി ഞാൻ കത്തിച്ചേരാറ്. അപ്പൊ ഇതെന്താ കത്താത്തെന്ന് പറഞ്ഞതിന്റെ മാനങ്ങൾക്ക് മനസ്സിലായോ? ഇല്ല, എപ്പോഴും മനസ്സിലായിട്ടില്ല. മനസ്സിലായോ? ഇല്ലേ? എന്താണ്? ഇങ്ങോട്ട് കിട്ടിയിട്ടില്ല. അതാണ് ഈ കത്താത്ത പറഞ്ഞത്. എന്നെ പോലത്തെ ഒരു പരിപാടിയാണത്. കാരണം അഹ്ലു ബൈത്തിലെ അച്യുതണ്ടാണ്. അപ്പൊ വേഗം ഫാത്തിമ വല്ലതും ഇവിടെ ഉണ്ടോ തീരുമെന്ന് ചോദിക്കണോ മോശ? അപ്പൊ ഉണ്ടോന്ന് അന്വേഷിക്കുകയാണ്. ഞാൻ എന്നാ പള്ളി പോട്ടെ. നിങ്ങൾ രാത്രി പട്ടിണി ഇടുന്നല്ലേ? ഇതാ നാളെ ഇത്തപ്പഴം കുറച്ച് വെള്ളം ഉണ്ടാകും, കുടിച്ച് പൊയ്ക്കോളിന്ന് പറയല്ലോ ഉണ്ടെങ്കിൽ. അപ്പൊ അത് ഉണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് മൂന്നട്ടം. ഞാൻ പള്ളി പോട്ടെ. ഫാത്തിമ വേണമെങ്കിലോ അവിടെ ഒന്നും കൊടുക്കാനില്ല. പൊയ്ക്കോട്ടെ എന്ന് വെച്ചിട്ട് എന്നാ പൊയ്ക്കോളിയും പൊയ്ക്കോളി എന്ന് പറയാണ്. അക്കാലം നിങ്ങൾ എന്ത് ചോക്കാണ്? അക്കാലം നിങ്ങൾ എന്ത് ചോക്കാണ്? പഴംപൊരി വലുപ്പം കുറഞ്ഞിട്ട് കൊടുത്ത പഴംപൊരിക്ക് വലുപ്പം കുറഞ്ഞിട്ട് ഒരു ഭാര്യ ഭർത്താവ് പ്രശ്നമായിട്ട് അമ്മായി മടക്കം തല്ലിൻ്റെ വക്കാണത്തിൻ്റെ വക്കെത്തിയിട്ട് അതിന് മസലത്ത് നിന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഭർത്താവ് കാര്യമായിട്ട് പറഞ്ഞതാണ്, അവിടുന്ന് കിട്ടിയ പഴംപൊരി മനുഷ്യനെ കളിയാക്കണമെന്ന് പറഞ്ഞു. ചക്കക്കുരുവിൻ്റെ വലുപ്പമുള്ളൂ എന്നാർ. ഞാൻ പറഞ്ഞു എൻ്റെ ബുദ്ധിക്ക് അത്രയും വലുപ്പമില്ല പറഞ്ഞു. ചക്കക്കുരുവിൻ്റെ വലുപ്പം എൻ്റെ ബുദ്ധിക്കില്ല. അവിടെ മസലയത്തിൽ നിന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പഠിക്കണ കാഴ്ച ഇപ്പോഴല്ല. പഴംപൊരി വലുപ്പം കുറഞ്ഞിട്ട് കുട്ടികളായിട്ട് ഭാര്യനെ കെട്ടിയവൻ ആദ്യത്തെ സൽക്കാരത്തിൽ ഫ്രണ്ട്സുമായിട്ട് ഭാര്യ വീട്ടിലേക്ക് പോയപ്പോൾ കോഴി ബിരിയാണി കൊടുത്തു. പക്ഷെ കോഴി പൊരിച്ച കോഴി ഇല്ലാത്തതുകൊണ്ട് തിരിച്ചു വന്നിട്ട് ഭാര്യനെ പറഞ്ഞയച്ച മലയാളിയായ ഹംക്ക് പുതിയാപ്പളനെ എനിക്കറിയാം. ഇവിടെ വന്നിട്ട് അവളോട് പറഞ്ഞു, അന്റെ ബാപ്പാൻ എന്തിനാ വെച്ച നീ വഷളാക്കിയില്ലേ? എന്തേ പൊരിച്ച കോഴി ഉണ്ടായിനോ? ആ സമയത്താണ് ഈ ചരിത്രം ഞാൻ പറയുന്നത്. കേട്ടോളൂ, ഫാത്തിമ നിസ്കരിക്കാൻ ഞാൻ പോട്ടെ മോളെ. ഫാത്തിമാദേവ് പറഞ്ഞു നിങ്ങൾ പൊയ്ക്കോ. കേട്ടോളൂ, പട്ടിണി കിടന്ന അലിയാരെ രാവിലെ ഒന്നും കിട്ടാതെ പട്ടിണിയോടുകൂടി പള്ളിയിലേക്ക് പോയി. അപ്പൊ അവിടെ കുറെ സഹാബാക്കൾ വന്നിരുന്നിട്ടുണ്ട്. നടുവിൽ പുഞ്ചിരി തൂകുന്നു ലോകപ്രകാശം മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറയും, ഇത് റജബ് മാസ മേൽക്ക് പോയ മാസമാണ്, അതുകൊണ്ട് ഉറക്കെ പറയും, മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ. النبي يحالر يعلم علم اليقين أن رب العالمين فرلا صلى على أن رب العالمين فرلا صلى على الله 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 നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതാ സഹാബാക്കൾക്ക് അല്ലാഹുവിന്റെ ദീന് പഠിപ്പിക്കുകയാ. ആ സമയത്ത് അലിയാർ പട്ടിണി കടന്ന് ചപ്പയ വാരമായി പ്രഭാതത്തിൽ ഒന്നും കിട്ടാതെ എരിവരി കൊള്ളുന്ന പള്ളയുമായി മദീന പള്ളിയുടെ പിന്നാമ്പുറത്ത് സഹാബാക്കളുടെ പിന്നിലായി പിന്നിലെ സഫിലെ ഇരുന്നു കൊണ്ട് മുത്ത റസൂലുള്ളാഹിന്റെ അയ്മ കേൾക്കുകയാ. പട്ടിണിയുടെ പരാതിയില്ല, കഷ്ടപ്പാടിനെ കുറിച്ച് ഇല്ലായ്മയും നല്ലായ്മയും പറഞ്ഞുകൊണ്ട് നെഞ്ചത്തടിക്കുന്നില്ല, ഒരാളോടും പരാതിയില്ല. പിന്നെ ബേക്കിൽ നിന്നുകൊണ്ട് റസൂലുള്ളാഹിന്റെ ഇൽമ ഇങ്ങനെ കേൾക്കാം. നിങ്ങൾ ശ്രദ്ധിക്കും. അപ്പണ്ട് ആ സദസ്സിലേക്ക് ചെരുപ്പിടാതെ കുപ്പായിടാതെ ഒരാൾ വരുന്നുണ്ട്. ആളങ്ങൾക്ക് അറിയോ? ഏ അറിയോ? ഇല്ലെങ്കിൽ ഒരു സ്വലാത്ത് ഉറക്ക ചൊല്ലി ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ആ ഉറക്ക ചൊല്ലി കേട്ടോളൂ. ആ ഇത്തങ്ങളെ കൽബിലുണ്ടോ? പള്ളിയിൽ ഇങ്ങനെ എല്ലാരും കൂടി ഇരിക്കുക, അലിയാർ ബേക്ക് പോയിരിക്ക. അപ്പൊ ആ സദസ്സിലേക്ക് വരുന്നുണ്ട് മഹാനായ മുസ്അബ്ബിൻ ഉമൈർ. എങ്ങനെ വരുന്നേരെ ഞങ്ങള് എവിടുക്കാൻ മോനെ പോണ്? ഏ മുസ്അബ് വരണുണ്ടോ നോക്കാൻ? ആയിക്കോട്ടെ. എന്ത് കത്തിന് കത്തിപ്പോയോ?
ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോ പിന്നെ എന്താ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? എനിക്കറിയറ്റല്ല നിങ്ങൾ ഒപ്പുണ്ടോ നോക്കിയതാണ്. നല്ല വാക്ക് പറയുമ്പോൾ ഒരു ആവേശമുള്ളു. ഒപ്പുണ്ട് അലഹമ്മദില്ല. നെറ്റ്വർക്കുമ്പോൾ കൂടിയിട്ടില്ല നിങ്ങൾ ഇളക്ക്. അപ്പോ മുസ്അബ്നും ചെരുപ്പൂട്ടില്ല കുപ്പായിട്ടില്ല ഇങ്ങനെ വരികയാണ്. എന്താ ഇടാത്തതാരെ നിങ്ങൾ? ഇല്ലായിട്ട് പൈസ ഇല്ല, വാങ്ങാൻ പൈസ ഇല്ല, കുപ്പായ ഇടാതെ ചെരുപ്പിടാതെ തണുപ്പത്ത് വരച്ചുകൊണ്ട് വരികയാണ്. അപ്പോ മുഹമ്മദ് നബിയുടെ കണ്ണ് നിറഞ്ഞു. ഫബക്കാ റസൂലുള്ളാഹി, ആരാണ് ഇയാള് എന്നറിയങ്ങൾ? മക്കയിലെ ഏറ്റവും വലിയ പണക്കാരനായിരുന്നു. പട്ടിൻ്റെ കുപ്പായം, കട്ടിച്ചെരുപ്പും, നല്ല അത്തറും തേച്ചിട്ട് മുസ്അബ് ഇങ്ങനെ നടക്കുമ്പോൾ ചെറുപ്പക്കാരൊക്കെ ബാക്കിൽ അത്തർ മണക്കാൻ വേണ്ടിയിട്ട് വരിയെട്ടി. മുസ്അബ് ഊരിട്ടിരുന്ന ചെരുപ്പ് കുറെ ഇങ്ങനെ ആൾക്കാർക്ക് കാണിച്ചു കൊടുത്തിരുന്നു. കാരണം അവർക്ക് ആ ചെരുപ്പിടാൻ പറ്റില്ല, എന്നാലും മുസ്അബിൻ്റെ ചെരുപ്പ് കൈമ തട്ടിക്കുന്നത് അറിയാണ്ട് മുസ്അബ് ഊരിട്ട കുപ്പായം മണക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ കൂടി. അത്ര വലിയ അറിയപ്പെട്ട കുടുംബത്തിലെ കൊട്ടാര പ്രഭുവായിരുന്നു. മദീനയിലെ മക്ക കണ്ട ഏറ്റവും വലിയ ധനാഢ്യനായിരുന്നു മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് വിശ്വസിച്ചപ്പോൾ കൊട്ടാരം നട്ടപ്പെട്ടു, കുപ്പായം നട്ടപ്പെട്ടു, തോട്ടങ്ങൾ നട്ടപ്പെട്ടു, പണം നട്ടപ്പെട്ടു. കാരണം കുടുംബം ആട്ടിപ്പറഞ്ഞേച്ചതാണ്. എല്ലാം നട്ടപ്പെട്ടാലും മുസ്അബിന് ടെൻഷനില്ല, പരാതിയില്ല. കോട്ടകൾ പോയാലെന്താ, കൊട്ടാരം പോയാലെന്താ, ചെരുപ്പ് പോയാലെന്താ, പട്ട് പോയാലെന്താ, പണം പോയാലെന്താ, വാപ്പ പോയാലെന്താ, ഉമ്മ പോയാലെന്താ. എനിക്ക് ഏറ്റവും വലിയ സമ്പത്തായ, ഏറ്റവും വലിയ പ്രതീക്ഷയായ, ഏറ്റവും വലിയ സ്വത്തായ, ഏറ്റവും വലിയ മധുരമായ, ഏറ്റവും വലിയ അലങ്കാരമായ, ഏറ്റവും വലിയ സുഗന്ധമായ, ഏറ്റവും വലിയ സത്യമായ പ്രതീക്ഷയായ, ഏറ്റവും വലിയ വിമോചകരായ, വിശ്വാസമായ, പ്രമാണമായ, പ്രകാശമായ, ഏറ്റവും വലിയ വഴിത്തെരുവിലേക്കുള്ള എൻ്റെ ഏറ്റവും വലിയ മാർഗദർശിയായ, ഇനി നാളെയുടെ ലോകത്തെ ഏറ്റവും വലിയ പ്രതീക്ഷയായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകുന്ന സമ്പത്ത് കിട്ടിയില്ലേ? ആ സ്വത്ത് കിട്ടിയില്ലേ? ഈ സ്വത്തിന്റെ മുമ്പിൽ മറ്റുള്ള സ്വത്തുകൾ സ്വത്തുകളല്ല എന്ന തീരുമാനവും വിശ്വാസവും മാനസികാവസ്ഥയും പ്രാപിച്ച മുസ്അബ് റളിയല്ലാഹു തആലാ അൻഹുവിന് കുപ്പായമിടാൻ കഴിയാത്തതിൽ പരാതിയില്ല. ചെരുപ്പില്ലാതെ ചൂട് പിടിച്ച മണലിലൂടെ മുത്തനബി കൊടുത്ത ആശയത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി ജീവിക്കുന്നതിൽ പ്രയാസമില്ല മോനെ, പ്രയാസമില്ല മോളെ. പക്ഷേ മക്ക കണ്ട ഏറ്റവും വലിയ ധനാഢ്യനായിരുന്ന മുസ്അബ് ഈ നിലയിലുള്ള ഒരു വരവ് ഇങ്ങനെ വരുന്നത് കണ്ടപ്പോ ഐനുർ റഹ്മത്തിന്റെ കണ്ണ് നിറയുകയൊക്കെ നട്ടപ്പെട്ട തീരുമാനം വേണ്ടിയില്ലേ? റസൂലിന്റെ കണ്ണം കണ്ട് നിറഞ്ഞു. കണ്ണ് നിറഞ്ഞിട്ട് അല്ലാണ്ട് റസൂൽ പറഞ്ഞു, പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ദുനിയാവ് വേണോ? ഒരു നേതാവ് അപ്പൊ ചോദിക്കല്ലോ, നിങ്ങൾക്കൊക്കെ ദുനിയാവ് വേണോ? ഇപ്പൊ ഞാൻ തുറന്നുതരാം, എല്ലാവർക്കും ദുനിയാവ് ഉണ്ടായിക്കോളും എന്ന് പറഞ്ഞു. മുസ്അബിന്റെ ഈ വരവുണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ദുനിയാവ് വേണോ? എന്നാ പറഞ്ഞോളി, ഞാൻ തുറന്നിട്ട് ഇപ്പൊ ദുനിയാവ് ഉണ്ടാക്കി തരാം. അപ്പൊ സഹാബാക്കൾ പറഞ്ഞു, റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ റസൂലാ. വേണ്ട നബിയേ, ഞങ്ങൾക്ക് നിങ്ങളും അതി നബിയേ. കുപ്പായം പോയാലെന്താ, പണം പോയാലെന്താ, ഭക്ഷണം പോയാലെന്താ, കൊട്ടാരങ്ങൾ പോയാലെന്താ, ഞങ്ങളുടെ കൽബാകുന്ന അലമാരയിൽ അങ്ങാകുന്ന കടിയുണ്ടല്ലോ യാ റസൂലല്ലാ എന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് സഹാബാക്കൾ മസ്ജിദുൻ നബവിയിൽ വെച്ച് പറഞ്ഞതുകൊണ്ടാ സഹാബാക്കൾ വലിയ പണക്കാരാവാതിരുന്നത്. അള്ളാഹുവിന്റെ റസൂല് വേണ്ട എന്ന് വെച്ചതുകൊണ്ടാ റസൂലുള്ള വലിയ ധനാഢ്യനാവാതിരുന്നത്, വേണ്ടാന്ന് വെച്ചതുകൊണ്ടാണ്. പിന്നെ മുത്തുനബിയുടെ പലപ്പോഴുമുള്ള തേട്ടം എന്താണ്? അല്ലാഹുമ്മ അഹീനി മിസ്കീന വാമച്ചിനി മിസ്കീന വഹശുർനി ഫീ സുംറത്തിൽ മസാകീൻ.
അതുകൊണ്ടാ വേണ്ടെന്ന് വെച്ചത്, അല്ലാതെ കിട്ടായിട്ടല്ല, കിട്ടായിട്ടല്ല, അങ്ങനെ കരുതണ്ട. ഹെൽമെറ്റ് ബന്ധപ്പെട്ടിട്ട് പൈസ വേണമെന്ന് വിചാരിച്ചാൽ അള്ളാഹു നല്ലോണം തരും. അള്ളാഹു തആല ഹലാലായ ദുനിയ നമുക്കൊക്കെ തരട്ടെ. ആമീൻ പറയ്. അള്ളാഹു തആല ഹലാലായ ദുനിയ നമുക്കൊക്കെ തരട്ടെ. ഞാൻ എൻ്റെ ചില പ്രസംഗത്തിൽ എന്തിനേത് മദ്രസക്കും പള്ളിയൊക്കെ കുട്ടികളെ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളോട്, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാണ് ചില ഉദാഹരണത്തിലൂടെ ചോദിക്കുന്നത്, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എൻ്റെ, ഞാൻ ഈ ചോദിക്കുന്നതിന് നിങ്ങൾ ഹൃദയം കൊണ്ട് എൻ്റെ പിന്നാലെ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആയത്തും അതീ സ്വാദാതം ഞങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങളൊന്ന് തെളിയിക്കോ, ഈ ലോകത്ത് മുതലാളിമാരുണ്ട്, പാവപ്പെട്ടവരുണ്ട്, പക്ഷേ ഈ ലോകത്ത് ഈ ലോകത്തെ ഏറ്റവും വലിയ മുതലാളിമാരൊക്കെ ഏറ്റവും കൂടുതൽ ഭൗതിക വിദ്യാഭ്യാസം ഉള്ളവരും പാവപ്പെട്ടവരൊക്കെ ഉസ്താദ്മാരുമാണ്. നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? പറ്റോ? ഈ ലോകത്ത് മുതലാളിമാരൊക്കെ ഭൗതിക വിദ്യാഭ്യാസം ഉള്ളത്, പാവപ്പെട്ടവരൊക്കെ ഉസ്താദ്മാരും എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? ഇല്ല, പറ്റൂല. പോട്ടെ, ഇന്ത്യ രാജ്യത്തെ വലിയ മുതലാളിമാരൊക്കെ ഭൗതിക വിദ്യാഭ്യാസമുള്ള ആൾക്കാർ, ഇന്ത്യ രാജ്യത്തെ പാവപ്പെട്ടവരൊക്കെ ഭൗതിക വിദ്യാഭ്യാസം ഇല്ലാത്ത ഇൽമില്ല ആളുകളും, അങ്ങനെ പറയാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല. കേരളത്തിലെ ഏറ്റവും വലിയ മുതലാളി കൂടുതൽ ഇംഗ്ലീഷ് അറിയുന്ന ആള് പറയാൻ പറ്റുമോ? നാലാം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ള ആളാണ് കേരളത്തിലെ ഏറ്റവും വലിയ മുതലാളി. സ്കൂൾ നാലാം ക്ലാസ്. ആ സമയത്ത് കേരളത്തിലെ എല്ലാ ഉസ്താദ്മാരും പാവപ്പെട്ടവര്. തെളിയിക്കങ്ങൾ പറ്റുമോ? പറ്റൂല. മലപ്പുറം ജില്ല എടുക്കുക. മലപ്പുറം ജില്ലയിലെ വലിയ വലിയ മലയാളിമാരൊക്കെ വലിയ ഇംഗ്ലീഷുകാരും ഇംഗ്ലീഷ് പഠിച്ചവരും മറ്റുള്ള സയൻസും കൈകാര്യം ചെയ്യുന്ന ആളുകൾ, മലപ്പുറം ജില്ലയിലെ ഫുഖറാക്കൾ ഒക്കെ ഭൗതിക വിദ്യാഭ്യാസം ഇല്ലാത്ത ഉസ്താദ്മാര്. പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? മലപ്പുറം ജില്ല വിട്ടാളി. ഈ പഞ്ചായത്ത് ഏതാ ഉസ്താദ്? ഈ പഞ്ചായത്ത് കുറ്റിപ്പുറം പഞ്ചായത്തിൽ വലിയ മലയാളിമാരൊക്കെ ഇംഗ്ലീഷും ഫിസിക്സും കെമിസ്ട്രിക്കാരുന്ന ആൾക്കാർ. കുറ്റിപ്പുറം പഞ്ചായത്തിലെ പാവപ്പെട്ടവരൊക്കെ ഉസ്താദ്മാർ. പറയാൻ പറ്റുമോ? ഈ മഹലിൻ്റെ പേരെന്താ? പേർസറുൺ മഹലിലെ വലിയ വലിയ മലയാളിമാരൊക്കെ വലിയ വലിയ ഭൗതിക വിദ്യാഭ്യാസമുള്ള ആളുകൾ, പേർസറൂരിലെ വളരെ പാവപ്പെട്ട ഫുഖറാക്കളും മിസ്കിമാരും ഇൽമ പഠിച്ച ആൾക്കാർ. തെളിയിക്കാൻ പറ്റുമോ? ഇല്ല. അവിടെയൊക്കെ നിങ്ങൾ ഓരോ മലയാളിമാരെ മുഖം ഇങ്ങനെ കാണുന്നുണ്ടാവും, ഒരു മണ്ണാങ്കട്ടി അറിയാത്തവരാണ്. ഇനി നമ്മൾ തീരുമാനം എടുക്കണ്ടേ, പൈസ ഉണ്ടാക്കി തരേണ്ട ഈ ഡിഗ്രികളല്ല. അത് വെറുതെ പറയാം, അല്ല, അത് വെറുതെ പറയാം. ഒരു സ്കൂളും പഠിക്കാത്ത മനുഷ്യനെ കോടീശ്വരനാണ്. എൻ്റെ പരിചയത്തിൽ അറിവിലും ധാരാളം ഉണ്ട്, നിങ്ങൾക്കൊക്കെ ഒരുപാട് അറിയുന്ന വേറെ ഉണ്ട്. അത് അള്ളാഹു ഇഷ്ടമുള്ളവർക്കാണ് കൊടുക്കും. അതല്ല, പൊരുത്തപ്പെട്ട ആളാണോ, കാഫറാണോ, ഉമ്മിനാണോ, ഫാസ്, ഇതൊന്നും അള്ളാഹ്ക്ക് നോട്ടല്ല. ഇൽമ പൈസ കണ്ട് കൊടുക്കുമ്പോൾ എല്ലാവർക്കും ആണ് കൊടുക്കും. ട്രംപിന്റെ കയ്യിൽ നല്ലോ പൈസ ഉണ്ടല്ലോ, തഹജ്ജ് നിസ്കരിക്കുന്ന ആളാ, മുത്തക്കയായ മനുഷ്യന്, വലിയുള്ളാഹി ട്രംപ് എന്ന് പറയാൻ പറ്റുമോ? പൈസ നല്ല ഉണ്ടല്ലോ, നല്ല പൈസ ഉണ്ട്. അത് കൊടുക്കുമ്പോ അള്ളാഹു തആല മുഖം നോക്കൂല എന്ന് അങ്ങോട്ട് വാരി കൊടുക്കല. അത് കിട്ടണേല അല്ലല്ല എന്ന് പറഞ്ഞ ആളുണ്ടാവും. പക്ഷെ ഇൽമ കൊടുക്കല അങ്ങനെയല്ല. ഇൽമ അല്ല ഒരാൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കോളി, അള്ളാഹു അയാളെ പരിഗണിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യനിൽ അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചാൽ മുത്തനബി പറയുന്നത് പണം കൊടുക്കുമെന്നല്ല. പിന്നെ അവന് ദീനെ പഠിപ്പിക്കുന്നതാ. ഇമാം കസ്തല്ലാനി ബുഖാരി ഇമാം ഉദ്ധരിച്ച് ഹദീസിനെ വ്യാഖ്യാനിച്ചത് യജ്അൽഹു ആലിമാ, അവനെ ലോകത്തൊരു പണ്ഡിതനാക്കി മാറ്റുന്നതാ. അതുകൊണ്ട് കുട്ടികൾ ദുനിയാവിലും ആഖിറത്തിലും മാതാപിതാക്കളെ ഞങ്ങൾക്ക് വഴിപ്പെടണം, ഞങ്ങളെ നന്നാക്കണം, ഞങ്ങൾക്ക് ഉപകാരം കിട്ടണ മക്കളാണെങ്കിൽ വേഗം പള്ളിയറസിൽ കൊണ്ടുപോയി ചേർത്തോളി, അല്ലെങ്കിൽ ഒരു കോളേജ് കൊണ്ടുപോയി ചേർത്തോളി, മിക്സഡ് പഠന കേന്ദ്രമായ ഒരു കോളേജിലെങ്കിലും കൊണ്ടുപോയി ചേർത്തോളി. ഒന്നുമല്ലെങ്കിൽ നിങ്ങൾ വാപ്പമ്മ ആരാന്ന് ഈ കുട്ടിക്ക് അറിയണമെങ്കിൽ, ഈ കുട്ടിക്ക് വാപ്പിമ്മ ആരാന്ന് അറിയണമെങ്കിൽ വേണമെന്ന്, ഉമ്മയും വാപ്പി ആരാന്ന് അറിയണമെങ്കിൽ വേണ്ടേ? അല്ലെങ്കിൽ കുട്ടികൾ പലതും പറയില്ലേ. കഴിഞ്ഞ SSLC പരീക്ഷയിൽ ഒരു മഹലിൽ രണ്ട് അയൽവാസികൾ കുട്ടികൾ രണ്ടും തോറ്റ്. ഒന്ന് പ്രസിഡന്റിന്റെ മോനെ, മറ്റൊന്ന് വൈസ് പ്രസിഡന്റിന്റെ മോനെ. പ്രസിഡന്റിന്റെ മോനെ ചൂടായി, എടാ എന്തിനാണ് തോറ്റെന്ന് വെച്ച്. വൈസ് പ്രസിഡന്റിന്റെ മോനെ, വൈസ് പ്രസിഡന്റ് കുറച്ച് പ്രഷർ ഇളകുന്ന ആളാണ്. ചോദിച്ചു എന്താണ് തോറ്റ്, എനിക്ക് ബുദ്ധിയില്ല ഹംക്കെന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു മഹലിൽ പ്രസിഡന്റിന്റെ മോൻ തോറ്റിക്കണ്, പിന്നെ ഞാൻ ജയിക്കാൻ നിങ്ങൾ അമേരിക്ക പ്രസിഡന്റാന്ന് വെച്ചു. കുട്ടികളിങ്ങനെ ഒരു മൂപ്പളമല്ലാതെ വളരും, നാക്കെടുത്തിട്ട് ഇങ്ങോട്ട് പറയും. ആ ഏതൊരു വാപ്പ കുട്ടിനോട് പറഞ്ഞു SSLC എങ്ങാനും തോറ്റാൽ വാപ്പാന്ന് വിളിച്ചിങ്ങണ്ട് വരണ്ടാന്ന് തൃശ്ശൂര്. ഈ കുട്ടി തോറ്റ്, എന്നിട്ട് വാപ്പാനോട് പറഞ്ഞു അളി അളി അളിയാ ഞാൻ തോറ്റിക്കണ പറഞ്ഞു. വാപ്പ വെച്ച് എന്താണ് അളിയന്, നിങ്ങളെല്ലാവരുടെ വാപ്പ വിളിച്ച് വരണ്ടാന്ന്, പിന്നെ എന്താണ് വിളിക്കാന്ന് വെച്ച്. ഇങ്ങനത്തെ കുട്ടികൾ വേണോ നമുക്ക്? എന്റെ വാപ്പ ആരാന്ന് കുട്ടി പഠിച്ചിട്ടില്ല, വാപ്പ പഠിപ്പിച്ചിട്ടില്ല. ഞാൻ ഈ സംഭവങ്ങൾ പറയുമ്പോ പറയുന്ന ഒരു തമാശ ഉണ്ട്, പക്ഷെ അതിൽ ചിന്തിക്കാനുണ്ട്. ഹാറൂർ റഷീദിന്റെ കാലത്ത് ഒരു മോൻ വാപ്പനെ നന്നായിട്ടാണ് പൂസി പെരുമാറി അങ്ങോട്ട് വിട്ട്.
അന്നൊന്നും മക്കള് വാപ്പാൻ അടിക്കൂല, അതുകൊണ്ട് നാട് കത്തിയ സംഭവമായത്. കോടതിയിൽ കുട്ടിയെ കൊണ്ടുവന്നു. ഇന്നിപ്പോ ഞാൻ സർച്ചാവില്ല, കാരണം എന്നെ എന്നും പൂസല് കിട്ടുകയാണ്. അതുകൊണ്ട് ഒരു കിട്ടായിരുന്നാൽ അപ്പൊ വാപ്പാർക്ക് പൂർത്തിയേട് എന്നും കിട്ടുന്നെയാണ്. പക്ഷെ അന്ന് അങ്ങനെയല്ല, അന്ന് അടിയൊന്നുമില്ല, വാപ്പാരടിക്കൂല. അത് ചർച്ചയായി കോടതിക്ക് കുട്ടീനെ വിളിച്ചു. എന്നിട്ട് വാപ്പ വെച്ചു, എടാ ആറു റഷീർ വെച്ചു, ഈ വാപ്പാനെ അടിച്ചോന്ന് വെച്ചു. എന്റെ വാപ്പാനെ ഞാൻ അടിച്ചല്ലേ, പിന്നെ ഞാനല്ലാതെ ആരടിക്കാന്ന് വെച്ച്. അതിൽ ആറു റഷീർ പിന്നെ പിടിച്ച് ഈ ചോദ്യം ചെയ്യപ്പോ ഈ മോം പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. ഈ മോം പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, എന്റെ വാപ്പയെ ഞാൻ അടിച്ചത് എന്റെ വാപ്പ എന്നെ പഠിപ്പിച്ചതാണ് എന്ന് പറഞ്ഞു. വാപ്പാരെ കേട്ടോളിട്ടോ. അതിൽ ചോദിച്ചാൽ എന്താന്ന് വെച്ചു. അപ്പോൾ ഓൻ പറഞ്ഞു, എനിക്ക് 10-30 വയസ്സായി, ഈ വയസ്സിനിടയിൽ എൻ്റെ വാപ്പ എന്നെ ഒരു ഇൽമ മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു. രാജാവ് ചോദിച്ചാൽ എന്താണെന്ന് വെച്ചു. അപ്പോൾ ഓൻ പറഞ്ഞു, എൻ്റെ വാപ്പക്ക് കുറേ ഒട്ടയങ്ങളുണ്ടായിരുന്നു, ഈ ഒട്ടയങ്ങൾ ഇങ്ങനെ കൊണ്ടേ കൊണ്ടുവരുന്ന ജോലിയാണ് എന്നെ ഏൽപ്പിച്ചത്. അപ്പം അന്ന് വാപ്പ എന്നോട് പറഞ്ഞിരുന്നു, ഒട്ടയങ്ങൾ ഇങ്ങനെ വരി വരിയായിട്ടാണ് പോവുക, പക്ഷേ ചില ഒട്ടകൊന്ന് വരിയേറ്റും, വരിയേറ്റുമ്പോൾ വരി തെറ്റിയ ഒട്ടകത്തിന് അടിക്കരുത്, അത് ആണോട്ടകം ഉപദ്രവിക്കുമ്പോൾ പെണ്ണോട്ടകം വരിയേറ്റാണ്, അപ്പോൾ ബാക്കിലുള്ള ആണോട്ടത്തിന് പൂസിയാൽ മതി എന്ന് പറഞ്ഞു. ആ ഒരു ഇൽമാണ് വാപ്പാകെ പഠിപ്പിച്ചത്. അല്ല, ഒട്ടയങ്ങൾ വരി വരിയേറ്റല്ലേ പോവാ, നിങ്ങൾ കണ്ടുക്കണോ, ഞാൻ കണ്ടുക്കണോ, ഒട്ടയങ്ങൾ വരി വരിയേറ്റല്ലേ പോവാ. അല്ലേ പഠിച്ച തമ്പുരാൻ, നിങ്ങളൊന്നും ഗൾഫിലൊന്ന് പോയി വന്നോക്കി, ഇതിനായിട്ടെങ്കിലും വരി വരിയേറ്റ. അല്ലെങ്കിൽ മുമ്പൊരു പാട്ടുണ്ടായിരുന്നില്ലേ, ഒട്ടകങ്ങൾ വരി വരി വരിയായി കാരക്ക തോട്ടത്തിൽ നിര നിര നിരയായി. അല്ലേ ഓർമ്മല്ലേ, ഈ പാട്ടൊന്നും ഇപ്പൊ കേൾക്കലില്ല. ഞാനൊരു ദിവസം ഇങ്ങനത്തെ പഴയ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു മുഅല്ലിമിനോട് പറഞ്ഞു, ഞാൻ ഇരിക്കുമ്പോൾ ആ ഒട്ടങ്ങൾ വരി വരിയേറ്റുന്ന പാട്ടൊരു കുട്ടീനെ കൊണ്ട് പാടിപ്പിക്കണം എന്ന് പറഞ്ഞു. മദ്രസ്സയിൽ സദർ കുട്ടിക്ക് പാട്ട് എഴുതി കൊടുത്ത്, കുട്ടിയാണെങ്കിൽ പുറത്തം വിട്ട കുട്ടിയാണ്, കുട്ടിക്കാണെങ്കിൽ ആ പാട്ടൊന്നും മട്ടം പോലെ പാടാറിയില്ല. അങ്ങനെ ഉണ്ടായ ചില കുട്ടികൾ, ഏത് പാട്ട് കൊടുത്താലും ഓൽക്കോ രീതിൻ്റെ അങ്ങനെ പാടുള്ളൂ. ആ സൈസ് പാട്ടൊരു കുട്ടിയാണ്. കുട്ടി പാട്ടിട്ടിങ്ങനെ കയറി നിൽക്കണം, ഞാൻ അവിടെ ഇരിക്കണമുണ്ട്. കുട്ടി ചെലാൻ പറഞ്ഞേനെ സഹിക്കും, ആ സഹിക്കുന്നു. എന്നിട്ട് കുട്ടി, ഒട്ടകങ്ങൾ വരി വരി വരിയായി വരി വരി വരിയായി വരി വരി വരിയായി. അങ്ങോട്ട് പോണില്ല, എനിക്കാണെങ്കിൽ നേരം വെക്കണുണ്ട്. ആ ഞാൻ സദറിനോട് വെച്ച് ഇത് എന്താന്ന് വെച്ചാൽ, അപ്പൊ സദർ തമാശക്കാരനാ, മൂപ്പരനെ വരി വരിയായിട്ട് വന്നുകൊണ്ട് വരി വന്ന് കഴിഞ്ഞിട്ടില്ല. ഈ ഒട്ടകങ്ങൾ അങ്ങനെയല്ലോ. അപ്പൊ ഈ കുട്ടി പറയണേ, മഹാരാജാവേ ഇന്ന് ഒട്ടകങ്ങളൊക്കെ വരി വരിയായിട്ട് പോയിക്കണ്, പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, ഒരു ഒട്ടകം വരിയെന്ന് തെറ്റിയിട്ടില്ല, മട്ടത്തിൽ ഒട്ടകങ്ങളൊക്കെ തിരിച്ചു വന്നു. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊന്ന് ഉറങ്ങാൻ വേണ്ടി റൂമിൽ കിടന്നപ്പോൾ ഉറക്കം കിട്ടണില്ല. അവിടെ വാപ്പിയമ്മയും ഭയങ്കര തല്ല്. ഉമ്മ എന്ന് പറയുമ്പോൾ വാപ്പ രണ്ടെണ്ണം പറയാം, വാപ്പ രണ്ടെണ്ണം പറയുമ്പോൾ ഉമ്മ അങ്ങനെ കറിയൊക്കെ എടുത്തിട്ട് വാപ്പാനെ മേത്ത് കൂക്കുക, അങ്ങനെ ഭയങ്കര കച്ചറ. ചിലയിടത്ത് അങ്ങനെയല്ല, ചിലയിടത്ത് അങ്ങനെയാണ്. കുടുംബം തന്നെ കുടുംബം എന്നാ, പക്ഷെ കുടുംബം ഉണ്ടാവില്ല, ഭൂകം പാണിക്കാർ ആ സൈസില്ല. എനിക്കാണെങ്കിൽ എപ്പോഴും ഒച്ചപ്പാടുകൊണ്ട് ഉറക്കം കിട്ടണില്ല. അപ്പം ഞാൻ അങ്ങനെ എന്തിച്ചു, ഇതിപ്പോൾ നിൽക്കാപ്പം എന്തൊരു വയ്യെന്ന്. അതിൽ വാപ്പ അടുപ്പിച്ച് ഇൽമ ഇങ്ങനെ ഓർമ്മ വന്നു, ആണൊട്ടകം പെണ്ണൊട്ടകം തമ്മിൽ പ്രശ്നം ഉണ്ടായാൽ പ്രശ്നം സോൾവാൻ ആരെ പൂസണം എന്ന് അറിഞ്ഞ്, ആണോട്ടത്തിന് പൂസണം. ഇവിടെ ഇപ്പം ആണോട്ടകം പെണ്ണോട്ടകം ഉമ്മയും വാപ്പിയാണ്, ഓരോമേലും പ്രശ്നമാണ്. ഇതൊന്നും നിന്നിട്ടിയാലേ എനിക്ക് ഉറക്കം വരുള്ളൂ. അതിൽ വാപ്പ അടുപ്പിച്ച് ഇൽമ ഇങ്ങനെ ഓർമ്മ വന്നു, ആണൊട്ടകം പെണ്ണോട്ടകം തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ആണോട്ടത്തിന് പൂസണോ. ആ ഇൽമ വെച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയിട്ട് ആണോട്ടത്തിന് തെരഞ്ഞുപിടിച്ചിട്ട് നന്നായിട്ടുണ്ട് പൂസിയതാണ്, അതിന് വാപ്പാന്ന് അറിഞ്ഞു. അപ്പൊ രാജാവ് വെച്ച്, അല്ല വാപ്പേ, ഇത്ര 10-30 വയസ്സാങ്ങളെ മോനക്ക് ഈ കാലത്തിനിടയിൽ നിങ്ങൾ ഇതല്ലാത്തൊന്നും പഠിപ്പിച്ചില്ലേ എന്ന് വെച്ച്, ഇല്ല എന്നറിഞ്ഞ്, എന്നാ മര്യാദക്ക് രണ്ടും ഇറങ്ങിപ്പോയിക്കൊള്ളിയെന്ന് അറിഞ്ഞു. ഇങ്ങനെയാണ് ഇപ്പൊ ഞമ്മളൊക്കെ അവസ്ഥ. ഞമ്മൾ മക്കൾക്ക് പഠിപ്പിക്കുന്നുണ്ട്, ലക്ഷക്കണക്കിന് പൈസ ഇറക്കിയിട്ട് ഒക്കെ ഇയാര് കുറെ ഇൽമാണ്, ഇങ്ങനത്തെ കൊറേ ഇൽമകൾ അടച്ചവനെ. എന്തായാലും ചിന്തിക്കണേ, ചിന്തിക്കണേ, ചിന്തിക്കണേ. പോരാ, നിങ്ങളെ കുട്ടികൾ സ്കൂളിൽ പഠിക്കട്ടെ, ഇംഗ്ലീഷ് പഠിക്കട്ടെ, ഇംഗ്ലീഷ് പഠിക്കട്ടെ, പഠിക്കണ്ട എന്നല്ല, പക്ഷേ വാപ്പ ഉമ്മ ഒരൊറ്റ സ്കൂളിലും കോളേജിലോ ഉമ്മന്റെ കാലിൻ്റെ അടിയിലാണ് സ്വർഗമെന്ന് പഠിപ്പിക്കുന്നില്ല, വാപ്പ സ്വർഗത്തിലേക്കുള്ള വാതിലാണെന്ന് പഠിപ്പിക്കുന്നില്ല. കണ്ടോ നിങ്ങളോ, ലുക്കുമാനുൽ ഹക്കീം കറുകറുത്ത ഒരു അടിമ ചെറുക്കനായിരുന്നു, അതാ ആരും തിരിഞ്ഞു നോക്കാത്തൊരു ചെറിയ പയ്യനാണ് കറുകറുത്ത മനുഷ്യനാ. ആ മഹാനിന്ന് ആരായി
ലോകത്ത് എന്നും മുഴങ്ങുന്ന പേരായി എന്ന് മാത്രമല്ല, പരിശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങളിലെ ഒരു അധ്യായം ഈ മഹാന്റെ പേരിലാ. അത് കാരണം, അതിന് കാരണം ഇൽമിനെ തെരഞ്ഞെടുത്തതാ, അതിന് കാരണം വാപ്പന്റെ തിരിച്ചറിവാ. ഈ ചെറിയ കറുത്ത പയ്യനെ പിതാവ് അന്നത്തെ ആലിമീങ്ങളുമായി ബന്ധപ്പെടുത്തി ആലിമീങ്ങൾക്ക് സേവനം ചെയ്തു. ആലിമീങ്ങളുടെ അധരങ്ങളിൽ നിന്ന് അടർന്നു വീഴുന്ന ഇൽമുകളെ പെരുക്കിയെടുത്തിട്ട് ഈ മഹാൻ ആലിമീങ്ങൾക്ക് ഹുദുമത്ത് ചെയ്ത് അവരുടെ തർബിയത്ത് വാങ്ങിയിട്ട് വലിയ മഹാനായി. ഒരിക്കൽ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദ് ഞാൻ എന്റെ വാപ്പയ്ക്ക് പാല് കൊണ്ടു കൊടുത്തിട്ട് വരട്ടെ, എന്റെ വാപ്പയ്ക്ക് പാല് വല്ലാത്ത ഇഷ്ടമാ. വാപ്പ ഉസ്താദിനെ ഏൽപ്പിച്ചു, പിന്നെ കുട്ടി ഉസ്താദിനെ പിരിഞ്ഞില്ല, ഉസ്താദിന്റെ കൂടെ തന്നെയാണ്. കാരണം ഒരർത്ഥത്തിൽ വാപ്പയേക്കാൾ കുട്ടിയായിട്ട് ബന്ധപ്പെട്ട ഉസ്താദാണ്. ഉസ്താദ് ഒരു കുട്ടിയുടെ റൂഹിന്റെ സംരക്ഷകനാണ്, പിതാവ് ശരീരത്തിന്റെ സംരക്ഷകനാണ്. അപ്പോൾ ശരീരത്തിന്റെ സംരക്ഷകനായ പിതാവിനേക്കാളും ഒരു കുട്ടിക്ക് ഏറ്റവും ബന്ധപ്പെട്ടത് റൂഹിന്റെ സംരക്ഷകനായ ഉസ്താദിനെ ആയിരിക്കണം. ഉസ്താദിനെ പിരിയാതാണ് കൂടി ഉസ്താദിനെ ഖദ്മത്ത് ചെയ്തു. ഒരിക്കൽ കുട്ടി ലുക്മാൻ എന്ന കുട്ടി ചോദിച്ചു, വാപ്പേ ഞാൻ എൻ്റെ ഉസ്താദെ ഞാൻ എൻ്റെ വാപ്പാക്ക് ഒരു ഗ്ലാസ് പാല് കൊണ്ടുകൊടുത്തിട്ട് വരട്ടെ, എനിക്കൊരു പൂതിയുണ്ട്, വാപ്പാക്ക് പാലെല്ലാം ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഉസ്താദിൻ്റെ പഠിക്കണ അഥവായിരിക്കുമല്ലോ. ഈ കുട്ടി എന്ത് ചെയ്ത്, ഈ കുട്ടി എന്ത് ചെയ്ത്, വാപ്പാക്കുള്ള പാല് വാങ്ങിയിട്ട് പോയി. അപ്പോൾ വാപ്പ വീട്ടിൽ ഉറങ്ങാണ്, ഉറങ്ങാണ്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചു, ഉസ്താദ് പഠിപ്പിച്ചത് വാപ്പ സ്വർഗത്തിലേക്കുള്ള വാതിലാണെന്നാണ്. എൻ്റെ സ്വർഗത്തിലുള്ള വാതിൽ വാപ്പയാണ്. ഉറങ്ങണ ഒരാളെ ഉണർത്തുന്നത് അദബ് കേടാണ്, അദബ് പാലിക്കണം എന്ന് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പാല് ഇവിടെ വെച്ചുകൊണ്ട് പോണതോ അതും അദബ് കേടാണ്, ഉണർത്തി കൊടുക്കണതോ അദബ് കേട്, ഇട്ട് പോണത് അദബ് കേട്, ഉണർത്തി കൊടുക്കണത് അദബ് കേട്, ഇട്ട് പോണത് അദബ് കേട്. കുടുങ്ങിയില്ലേ ഈ ചിന്തയിൽ, പാലും മുടിച്ച് അങ്ങോട്ട് നിന്ന്. ഈ കോച്ചിങ് ആരും എടുത്തതാ, ഉസ്താദ് എടുത്തതാ, പാലും മുടിച്ചങ്ങോട്ട് നിന്ന്, പാലും മുടിച്ചാണ്ടല്ലോ. വൈകി 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 മണിക്കൂറാണ്ട് കഴിഞ്ഞു. ലുക്മാനുൽ ഹക്കീമിന്റെ വാപ്പ ഉണന്ന് നോക്കുമ്പോൾ കയ്യിൽ പിടിച്ച പാൽ ഗ്ലാസിൽ പാല് തൈരായി മാറിയിട്ടുണ്ട്. മോൻ പറഞ്ഞു, വാപ്പാ ഉസ്താദിനോട് സമ്മതം ചോദിച്ചിട്ട് അങ്ങേക്ക് പാല് തരാൻ വേണ്ടി വന്നതാണ്, ദേ വാപ്പാ പാലിതാ എന്ന് പറഞ്ഞിട്ട് പാൽപാത്രം അങ്ങ് കൊടുത്തിട്ടു. വാപ്പ അങ്ങ് പാല് കുടിക്കാൻ ചുണ്ടത്ത് വെച്ചപ്പോൾ പുളിപ്പാണ്. വാപ്പ പറഞ്ഞു, മോനേ ഇത് പുളിയുണ്ടല്ലോ. അപ്പോൾ അതാ മോന് കുടിച്ചു നോക്കുമ്പോൾ ക്ഷമിച്ചുകൊണ്ട് ഒറ്റനിപ്പ് മണിക്കൂറുകൾ നിന്ന കാരണത്താൽ പാല് തൈരായി മാറിയതാ. ഇതറിഞ്ഞ പ്രിയപ്പെട്ട പിതാവ് തന്റെ മോനെ അണച്ചുകൂട്ടി ചുംബിച്ചു കൊണ്ട് ഒരു കൈയുയർത്തിയിട്ട് ദുആ ചെയ്തു, റബ്ബേ ഈ കുട്ടിയെ നീ ഉന്നതനാക്കണേ അല്ലാ. നമ്മളെ കുട്ടികളോട് നിങ്ങൾ പാല് കൊണ്ടുവരാൻ പറഞ്ഞോക്കാണി, അതൊന്ന് കേട്ട് കിട്ടണമെങ്കിൽ 33 വട്ടം പറയണം, അനുസരിക്കാനല്ല, ഒന്ന് കേട്ടിട്ടണെങ്കിൽ. എന്താ തന്നെ നിങ്ങൾ പറയണത്, ഇംഗ്ലീഷ് പറയ, ഇംഗ്ലീഷ് പറയും അന്ന് കേട്ടിട്ടെങ്കിൽ ഭാഷ മാറ്റണം. ഇനി കേട്ടാലോ, എന്താ കേട്ടാൽ അനുസരിക്കോ, ഇനി അനുസരിച്ചാൽ തന്നെ പാലോട് നിങ്ങൾ ഒന്നാണ്ട് ഉറങ്ങി നോക്കാണ്. ഈറിക്കിളിമ തോണ്ടിയെടുത്തിട്ട് ഇലയും കൂട്ടി പിടിച്ച് പുറത്ത് കൊടു കുട്ടികൾ, അല്ലെങ്കിലോ പാലെടുത്തിട്ട് മേത്തു കൂടിയാണ്ട് വെച്ചിട്ട് ഉണർത്തും. ഇതാ നിങ്ങൾ ഉണർത്താൻ വേണ്ടി കുറച്ച് വെച്ചിരിക്കണം, ബാക്കി കുടിച്ചാൽ അവിടെ. ഇതാ മര്യാദകൾ. ഇതെവിടുന്ന് പഠിക്കുന്ന, ഇത് പഠിക്കുന്നത് അള്ളാഹിൻ്റെ ദീനിൽ നിന്നാണ്, സ്കൂളിൽ കോളേജിൽ നിന്നും പഠിക്കൂല. ഈടടുത്ത് ഒരു ഒരു മാഷ് 3 കുട്ടികൾ ഇരുന്നിട്ട് കോപ്പി അടിച്ച് പരീക്ഷ എഴുതുമ്പോൾ എല്ലാവരും പിടിച്ചു, പിടിച്ചിട്ട് പേപ്പറൊക്കെ മാറ്റിവെച്ചു, മൂന്നാളെയും എണ്ണേൽപ്പിച്ചു. ഇവർ 3 ഒത്തു, മാഷ നന്നായിട്ടൊന്ന് കൊടുക്കണം എന്നാൽ. അങ്ങനെയല്ല ഇപ്പോഴത്തെ കുട്ടികൾ. കണ്ണൂരൊരു മാഷ് ഒരു കുട്ടിനെ കച്ചറ കളിച്ചിട്ട് പറഞ്ഞിട്ട് പിന്നെയും നിർത്തില്ല, പിന്നെയും തോണ്ടലും പിച്ചലും, മാഷ് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. ഈ കുട്ടി പുറത്തുനിന്ന് ചൂടിക്കാറായിട്ട് കെട്ടിയിട്ട് മാഷ ഉള്ളിലാക്കി, വാതിൽ പുറത്തുനിന്ന്, പുറത്തുനിന്ന് വാതിൽ കെട്ടിയിട്ട് പറഞ്ഞ് ജനൽ പറഞ്ഞിട്ടാണ്, നിങ്ങൾ ഇന്നെ പുറത്താക്കി ഞങ്ങളെ ഞാൻ ഉള്ളിലാക്കും പറഞ്ഞു. കുട്ടികൾക്ക് എന്താ മാഷ്? 3 കുട്ടികൾക്ക് അച്ചറളിച്ചു. അപ്പൊ മാഷ് പേപ്പറൊക്കെ വാങ്ങിയിട്ട് ഇവരെ നീപ്പിച്ചു. ഇവരെന്ത് ചെയ്തു, മാഷ എങ്ങനെങ്കിലും ഒന്ന് കുഴി ചാടിക്കണം എന്നാ ഇവരിങ്ങനെ നോക്കി നടക്കുകയാണ്. അങ്ങനെയാണ് മാഷ് ഇങ്ങനെ പോണ വഴിയിൽ സ്കൂൾ കുട്ടികളെ കൂട്ടുന്ന ഒരു കുട്ടിക്ക് അപസ്മാരം അളകി, ഒരു പെൺകുട്ടി, ചെറിയ 7 ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് അപസ്മാരം അളകിയിട്ട്, 8 ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി അപസ്മാരം അളകിയിട്ട് വീണു. കാരുണ്യവാനായി മാഷ് ആ കുട്ടിയെ മടിയിലിട്ടിട്ട് ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ കൊണ്ടുപോകാൻ, അതിൽ ഇവർ 3 കൂടി ഒപ്പം കൂടി, ഒപ്പം കൂടിയിട്ട് നാട്ടുകാരോട് പറഞ്ഞ് മാഷ് അതാ ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടുവരണം കൊടുക്കാൻ വേണ്ടിയിട്ട്. നോക്കാണെങ്കിൽ
മാഷാദാരെ കുട്ടിനെ തട്ടിക്കൊണ്ടാണ്, പെണ്ണാവുമ്പോ പിന്നെ പറയും വേണ്ടല്ലോ. ഇത് മാഷാണ്, മറ്റേ ശിഷ്യന്മാരാണ്, ഒരു പേപ്പർ വാങ്ങിയിട്ടാണ് ഹാലലക്കൊന്നും നാട്ടുകാർക്ക് അറിയില്ലല്ലോ. ഒരങ്ങാടിയിലെത്താൻ കാത്തുക്ക, അവർ മൂന്നാളും കൂടി ഓട്ടോർഷം കണ്ട് വളഞ്ഞു. എന്നിട്ട് എല്ലാരും കൂടി വിളിച്ചെടുത്തിട്ട് കരഞ്ഞു. ഒരാൾ പറഞ്ഞു, എന്റെ പെങ്ങളതാ മാഷ തട്ടി, എന്റെ പെങ്ങളതാ ഒരാൾ തട്ടിക്കൊണ്ടേ. ഈ ശബ്ദങ്ങളൊക്കെ എൻ്റെ ഇടയിൽ പെൺകുട്ടി ആശ മടിയെന്നാണ്ട് തുടർന്ന്, പെൺകുട്ടിക്ക് അവസ്മാനം നൽകിയല്ല, കഥ എന്താണെന്നറിയില്ല, പെൺകുട്ടി കൊണ്ട് കരയാൻ തുടങ്ങി. എല്ലാവരും കൂടി ഓട്ടോ ഷോഞ്ഞിട്ട് ഈ മാഷ പുറത്തൊക്കെ ഇട്ടിട്ട് അടിച്ച് ചമ്പി നാറണം. അങ്ങനെ പെങ്ങള് പൊന്നാനിയിൽ 5 മണിക്കൂറല്ലേ മാഷന്മാരെ കുട്ടികളെ പൂട്ടിട്ടത്? ആര് പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകന്മാരെ പൂട്ടിട്ട്? പക്ഷെ നിങ്ങൾ കേട്ടുക്കണോ, മദ്രസയിലെ സാധാരണ പൂട്ടിട്ട് കേട്ടുക്കണോ, നിങ്ങൾ കേട്ടുക്കണോ, നിങ്ങൾ കേൾക്കോ? എന്തേ, രണ്ടോടത്തും പഠിപ്പിക്കുന്ന രണ്ട് ഇൽമാ. ഓരോ സ്ഥലത്ത് നിന്ന് വരെ മദ്രസയിലെ സദറിനെ പൂട്ടിയിട്ടില്ല, പൂട്ടിയിടൂല്ല. ഇനി തിരിച്ചു കണ്ടുവരേ, എത്രേ വൃദ്ധസദനങ്ങളിൽ പോയോക്ക്, മാഷന്മാരെ വാപ്പാരില്ലേ, ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നവരുടെ പിതാക്കന്മാരില്ലേ, മാതാക്കളില്ലേ, വൃദ്ധസദനങ്ങൾ കയറി ഇറങ്ങിയോക്കൂ. വലിയ വലിയ വിദ്യാസമ്പന്നരായ ഡിഗ്രി കുമ്പരാത്ത് കുമ്പാരത്തിൽ ഉറങ്ങുന്ന വലിയ വിദ്യാസമ്പന്നരായ മനുഷ്യന്മാരുടെ, അധ്യാപകന്മാരുടെ വാപ്പയെ ഉമ്മയെ അച്ഛനമ്മയെ വൃദ്ധസദനത്തിൽ ഞാൻ കാണിച്ചു തരാം. പക്ഷെ നിങ്ങൾ ഒന്ന് തെരഞ്ഞു പിടിച്ചിട്ട് ഒരു മുദരിസിന്റെ ഉമ്മാനെ വൃദ്ധസദനത്തിൽ കാണിച്ചു തരോ? ഒരു ഹത്തീബിന്റെ ഉമ്മാനെ കാണിച്ചു തരോ? ഒരു സദറിന്റെ വാപ്പാനെ കാണിച്ചു തരോ? കാണിച്ചു തരീ, അപ്പൊ ഞങ്ങൾ വാക്കിയാണ് കാണിച്ചു തരാ. ഒരു കാളിയേരെ വാപ്പാനെ വൃദ്ധസദനത്തിൽ കാണിച്ചു തരോ? ഇല്ല. എന്തുകൊണ്ട്? ആ ഇൽമ അതിനെ അനുവദിക്കൂല. ഇത് ഞാൻ ബുദ്ധിപരമായിട്ടാണ് പറഞ്ഞത്, ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടി ഒന്ന് മനസ്സിലാവാൻ വേണ്ടിട്ട്. ചിന്തിക്കണേ, ദീർഘമായി പറയുന്നില്ല, ചിന്തിക്കണം വാപ്പമാരെ, ചിന്തിക്കണം ഉമ്മമാരെ. ഇനി ലോകത്തെ ഈ ഭൂമിയിലുള്ള പ്രശസ്തിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഈ ഭൂമിയിലുള്ള പ്രശസ്തിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഞാൻ ഒരു 4 ആളുകളെ പറയാം. ഈ മാസത്തിൽ ഇവിടെ പറഞ്ഞ മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി അല്ലദീ തൂഫിയ ഫീ ഹാദി ശഹ്രിൽ മുബാറക്കി. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു എല്ലാരും കേട്ടിട്ടില്ലേ? അറിയാത്തവരുണ്ടോ? അല്ല, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ? അറിയില്ലേ? ഇതിൽ ആരെങ്കിലും ഹനഫി മതപേരുണ്ടോ? ഇല്ല. നമ്മളെ മദ്ഹബ് ഷാഫിയാണ്. അപ്പൊ മദ്ഹബ് ഒത്തുകൊണ്ട് അറിഞ്ഞാണെന്ന് പറയണ്ട, നമ്മൾ ഹനഫി മദ്ഹബരല്ല, നമ്മൾ ഷാഫി മദ്ഹബരാണ്. പക്ഷെ അബു ഹനീഫ റളിയല്ലാഹു നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ചോദിക്കട്ടെ, അബു ഹനീഫ റളിയല്ലാഹുവിനെ എല്ലാവർക്കും അറിയാമെങ്കിൽ അബു ഹനീഫ റളിയല്ലാഹുവിനെ ജീവിച്ചിരിക്കുന്ന കാലത്ത് നാട് ഭരിച്ചിരുന്ന രാജാവിനെ പറയാൻ പറ്റോ? ഇല്ല, അതിനാർക്കും അറിയില്ല. ആർക്ക് വേണം? അപ്പൊ ദുനിയാവിൽ തന്നെ പേര് വേണമെങ്കിൽ ഇൽമു വേണമെന്ന്. അബു ഹനീഫ റളിയല്ലാഹുവിനെ പേരിട്ടിയത് ഇൽമു കൊണ്ടാണ്, അല്ലാതെ ഗുസ്തിക്കാരനായതുകൊണ്ടല്ല, പണക്കാരനായതുകൊണ്ടല്ല, നാട് ഭരിച്ചുകൊണ്ടല്ല, ഇൽമുണ്ടാ. ഞാൻ ചോദിക്കട്ടെ, മഹാനായ മുഹമ്മദിനെ ഹൃദയല്ലാഹുവിന് ലോകോത്തര പണ്ഡിതനാണ്. 7-ാം വയസ്സിൽ ഖുർആൻ മനഃപ്പാടമാക്കുകയോ 11-ാമത്തെ വയസ്സിൽ ഫത്വ കൊടുക്കുകയോ ഓരോ ദിവസങ്ങളിലും 2 പ്രാവശ്യം ഖുർആൻ ഖത്മ തീർക്കുകയോ അതാ റമദാനിലാകുമ്പോൾ 2 പ്രാവശ്യം ഖത്മ തീർത്തുകൊണ്ട് സുന്നത്ത് നിസ്കരിക്കുകയോ അല്ലാത്ത മാസങ്ങളിൽ ഓരോ പ്രാവശ്യം ഖത്മ തീർക്കുകയും ചെയ്യുന്ന മഹാനാ ആ മുഹമ്മദ് ഇദ്രീസു ഷാഫി റളിയല്ലാഹു തആല അൻഹു കേരളക്കാരനല്ല, പക്ഷെ കേരളത്തില് ഒരാൾക്കും ആ 3.5 കോടി മനുഷ്യന്മാരെ കേരളത്തിലുണ്ടെങ്കിൽ അത് ജാതി മാറട്ടെ, മതം മാറട്ടെ, ഷാഫി ഇമാമിനെ അറിയാത്ത ഒരാൾ ഈ കേരളത്തിലില്ല. ചിന്തിക്കണേ, ചിന്തിക്കണേ, ചിന്തിക്കണേ പ്രിയപ്പെട്ടവരെ. ലണ്ടനിലുള്ള ഒരു അറിയപ്പെട്ട കോടതിയുടെ, അതാ കോടതിയുടെ മുഗൾ ഭാഗത്ത് 12 സ്തൂപങ്ങളുണ്ടപ്പോൾ ആ 12 അറിയപ്പെട്ട സ്തൂപങ്ങളിൽ ഒരു സ്തൂപം ഷാഫി ഇമാമിന്റെ രൂപത്തിൽ നിർമ്മിച്ചതാണ്. അതിൽ എഴുതി വെച്ചിട്ടുണ്ട് മുഹമ്മദിനെ ഇദ്രീസ് ഷാഫി. അത് ഇസ്ലാമിയ കോടതിയല്ല, ലോകമാസകലം സ്വാധീനം ചെലുത്തിയിട്ടുള്ള കുറെ മനുഷ്യന്മാരെ രൂപമുണ്ടാക്കി വെച്ചപ്പോൾ ലണ്ടൻ കോടതിയുടെ മുകളിൽ ഉണ്ടാക്കി വെച്ച രൂപങ്ങളിൽ ഒന്ന് മുഹമ്മദിനെ ഇദ്രീസ് ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റേതാണ്. ലോകത്ത് ഇമാമിന് ഷാഫി അറിയാത്ത ആരുമില്ല. ഇമാം ഷാഫിക്ക് എങ്ങനെയാണ് ഈ പേരിട്ടിയത്? ഇൽമോണ്ടാണ്. ഞാൻ മറുചോദ്യം ചോദിക്കട്ടെ, ഷാഫി ഇമാമിന്റെ കാലത്ത് ആ നാട് ഭരിച്ചിരുന്ന മന്ത്രിയുടെ പേരറിയോ? ആർക്കറിയില്ല, അറിയില്ല. ഇമാം നവവി റഹിമഹുള്ള ഈ മാസം ലോകത്തോട് വിട പറഞ്ഞ മഹാനാണ്. ഞാൻ ഇമാമിനെ അറിയാത്തവരില്ലല്ലോ, റിയാസ് വാലി കാണാത്തവരില്ലല്ലോ,
യാസ്വാലി ദർശനത്താത്ത നാടില്ലല്ലോ. അലിമീങ്ങൾക്കറിയാം, അല്ലാത്തവർക്കറിയാം, ഉമ്മമാരെ നബവിമാം വലിയ മഹാനാണ്, നബവിമാം ഔലിയാക്കൾക്ക് ദർസ് നടത്തുന്ന കുത്തുബാണ്. ആ സമയത്ത് വാപ്പയും ഉമ്മയും വീട്ടിലിരുന്നു കൊണ്ടൊരു ചർച്ചയാണ്, നമ്മുടെ മകൻ വലിയ ആലിമാണ്, ആയിരക്കണക്കിന് വരുന്ന ആലിമീങ്ങൾക്ക് ദർസ് നടത്തുന്ന മാനായി, ഇനി നമ്മുടെ മകൻ നാളെ സ്വർഗത്തിലങ്ങ് കടക്കുമ്പോ വാപ്പയുമ്മയുമായി നമ്മൾ എവിടെയാണെന്നറിയുമോ? നമുക്ക് അങ്ങനെയുള്ളൊരു മഹത്വമില്ലല്ലോ, അവന്റെ ഇൽമില്ലല്ലോ എന്ന രീതിയിൽ വാപ്പയുമ്മയും വീട്ടിലിരുന്നു കൊണ്ട് മകന്റെ ഉയർച്ചയിൽ സന്തോഷം കൊണ്ടുകൊണ്ട് എന്നാ നമുക്ക് ഇങ്ങനെ നേട്ടമുണ്ടാകുമോ എന്ന ആശങ്ക ചർച്ച ചെയ്തത് ഒരു മുത്താല്യം കേട്ടിട്ട് ഉസ്താദിനോട് വന്ന് പറയുകയാണ്, ഉസ്താദേ വാപ്പയുമ്മയും അങ്ങയുടെ ഉയർച്ചയിൽ സന്തോഷിച്ചുകൊണ്ട് അവരുടെ കാര്യത്തിൽ ആശങ്ക പറയുകയാണ്. നവീമാമ ചോദിച്ചു, എന്താണ് പറഞ്ഞത്? നീ കേട്ടത്? ഉമ്മ വാപ്പയോട് പറയുന്നു, നമ്മുടെ മോൻ നവവി വലിയ മഹാന, ആലിമീങ്ങളിൽ ശ്രേഷ്ഠന, ഇനി ആഹ്റത്തിലും അവൻ ഉന്നത സ്ഥാനത്താ. ആ സമയത്ത് വാപ്പയുമ്മയായ നമ്മുടെ അവസ്ഥ എന്താണ് എന്ന് പരിതപിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോ മഹാനായ അബൂ സക്കരിയ്യ യഹ്യ ബിൻ ശറഫ് നവവി നടത്താൻ വേണ്ടി ഇരുന്ന സ്ഥലത്ത് നിന്ന് എണീറ്റുകൊണ്ട് വീട്ടിലേക്ക് പോയിട്ട് ഉമ്മാനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു പറയുന്നു, ഉമ്മാ ഞാൻ അവിടുത്തെ മോനല്ലേ, എന്റെ സ്വർഗം അങ്ങയുടെ കാൽ കീഴിലല്ലേ, ഉമ്മാ എനിക്ക് നാളെ പടച്ചവൻ സ്വർഗത്തിലേക്ക് പോകാനുള്ള അവസരം തന്നാൽ ഞാൻ ഉമ്മയെ തെരഞ്ഞു നോക്കി കൈ പിടിച്ചുകൊണ്ടല്ലാതെ ഈ മോനെ പോകൂല. ഒരു മകൻ ആലിമായുള്ള നേട്ടം നോക്കൂ, നിങ്ങള് നിങ്ങളെ കൈ പിടിച്ചിട്ട് ഞാൻ സ്വർഗത്തിൽ പോകുള്ളൂ എന്നറിഞ്ഞ് ചിന്തിക്കണേ. അതുകൊണ്ട് ഉമ്മാരെ, നിങ്ങൾ മക്കളെ വിദേശികളായി പറഞ്ഞേക്കുന്നില്ലെങ്കിൽ എൻ്റെ വാളുകേട്ട ഓരോരുത്തർക്കൊരു കടമുണ്ട്. മകരി പേശാനടിയിൽ നിങ്ങൾ തയ്യാറില്ല ഉസ്താദേ? നിങ്ങൾ തയ്യാറില്ല? ഇവിടെ നാട്ടിൽ ദർശനം ഉണ്ടോ? 10 കുട്ടി. എത്ര വീടുണ്ട് ഇവിടെ? 425 വീട്ടുള്ള ഈ മഹലിൽ നിന്ന് മകരി പേശാനടിയിൽ പള്ളിയിൽ പോയിട്ട് ദർസ് പഠിക്കുന്നത് 10 കുട്ടികൾ. അള്ളാഹുവേ പഠിച്ചവനെ നല്ല ബോധം കൊടുക്കണേ റബ്ബേ. മറ്റുള്ള കുട്ടികൾക്കൊക്കെ എന്താ പണി? കല്ല് മേരിക്കുക, മൊബൈൽ തുറക്കുക, അത്താണി മേരിക്കുക, കഞ്ചാവ് വലിച്ചിട്ട് താല ഇസ്ത്രീ പെട്ടി ചരിച്ച കാര്യങ്ങൾ, അല്ലാതെ വേറെ എവിടെയെങ്കിലും പോയിട്ട് പത്തൊലി മീൻ ഓതുണ്ട് ഞങ്ങൾ മനസ്സിലാക്കിയത്? ഓ വാപ്പാരെ, ഈ കുട്ടികളൊക്കെ ഈ ഭൂമിൻ്റെ മുകളിൽ ഇങ്ങനെ നിർത്തിയിട്ട് അടി പോയി കിടക്കുമ്പോൾ എത്രയൊരു പ്രയാസം ഉണ്ടാവും നമുക്ക്. ഇന്നല്ലെങ്കിൽ നാളെ മരിക്കൂലേ, അല്ല അത് തീരുമാനമായിട്ടില്ലേ, മരിക്കൂലേ, അവിടുന്ന് തുടങ്ങണോ? അപ്പം ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും എന്ന് ഉറപ്പാണ്. ഇങ്ങനെ കുറേ ചവറുകളെ ഭൂമിൻ്റെ മുകളിൽ ട്രൗസറും മൊബൈലും മുടി ജകപോകാക്കിയിട്ട് ഇങ്ങനെയും സിനിമൻ്റെയും സെക്സിൻ്റെയും ഒക്കെ കുട്ടികളാക്കിയിട്ട് നമ്മൾ മണ്ണിൻ്റെ അടിയിൽ പോയി കിടന്നാൽ എന്ത് സുഖമാണ് അവിടെ കിടക്കാനുണ്ടാകുക? അതുകൊണ്ട് ബുദ്ധിയുള്ള മനുഷ്യന്മാരെ, ഇനി എപ്പോഴെങ്കിലും ഞാൻ അങ്ങോട്ട് വരികയാണെങ്കിൽ ദർസിൽ 50 കുട്ടികളുണ്ട്, 100 കുട്ടികളുണ്ട് എന്ന് പറയുന്ന ഒരവസ്ഥ അള്ളാഹു ഉണ്ടാക്കി തെറ്റ്. 1 മണിക്കൂർ അള്ളാഹിൻ്റെ ദീൻ നിങ്ങളെ കുട്ടികളെ കൊടുക്കുകയും 1 മണിക്കൂർ ഈ കുട്ടികൾ വാപ്പാരാണ് ഉമ്മാരാണ് സ്വർഗം എന്താണ് നരകം എന്താണെന്ന് പഠിക്കട്ടെ. ഈ കുട്ടികളത് മനസ്സിലാക്കട്ടെ. കുട്ടികൾ ബഹുമാനമുള്ള കുട്ടികളാവട്ടെ, കുട്ടികൾ മഹശ്ശര പേടിയുള്ള കുട്ടികളാവട്ടെ, കുട്ടികൾ കബർ പേടിയുള്ള കുട്ടികളാവട്ടെ, കുട്ടികൾ കബറിൻ്റെ അടുത്ത് വാപ്പാൻ്റെ കബറിൻ്റെ അടുത്ത് വിറച്ചിട്ട് കരഞ്ഞു തുറക്കുന്ന കുട്ടിയാവട്ടെ, ഞാൻ ഇപ്പോൾ വലിയൊരു ആലിമൊന്നുമല്ല, പക്ഷെ എൻ്റെ ജുബ്യം തുണിയിടാൻ കാരണക്കാരെൻ്റെ വാപ്പയാണ്, എൻ്റെ മോനാണ് ഇരിക്കുന്നത്, ഓനെ തലകെട്ടിട്ടാൻ കാരണം ഓനല്ല ഞാനാണ്. ഇനി എല്ലാവരും കൂടി നോക്കി പേടിപ്പിക്കണ്ട, ഞാൻ ഈ കെട്ട് കെട്ടാൻ കാരണം എൻ്റെ പവറല്ല, എൻ്റെ അപ്പയാണ്. അതുകൊണ്ട് എൻ്റെ ദുനിയാവിൽ എൻ്റെ അപ്പാൻ്റെ കബറങ്ങ് ദ്വാരക്കുന്ന സമയത്ത് കരയുന്നത് പോലെ ഞാൻ പിന്നെ കരയില്ല. എൻ്റെ അപ്പാൻ്റെ കബറങ്ങ് പോകുമ്പോൾ കൂടുതൽ ഒറ്റക്ക പോവാ, കാരണം ദ്വാരക്കണ മറ്റുള്ള ദ്വാരക്കുമ്പോൾ കരയേണ്ടത് മറ്റുള്ളവർ അറിയണ്ടെന്ന് വിചാരിച്ചിട്ട് ഒറ്റക്ക പോവാ. പക്ഷെ ഞാൻ ഒരു ഡോക്ടറായിരുന്നെങ്കിൽ ചിലപ്പം ദൂരെന്ന് ഒരു ഒരു മഹ്റജില്ലാത്ത ഒരു ഫാത്തിയെ കൊടുത്തു വിടും, ഉണങ്ങി ഒരു ദ്വായം വിടും. ഞാനൊരു എഞ്ചിനീയർ ആയിരുന്നെങ്കിൽ വാപ്പാൻ്റെ ആണ്ട് പണിക്കാരെ കൊണ്ട് ഇങ്ങനെ പണിയെടുപ്പിക്കും, ഉമ്മ വിളിച്ചാൽ വാപ്പാൻ്റെ ആട് എഞ്ചി എവിടെ നിന്ന് ഞാൻ പറയും നെയ്ച്ചോറ് വാക്കി എടുത്തേച്ചാളെ ഞാൻ കുറച്ച് 2.5 വരുള്ളൂ പണിയെടുക്കാൻ പറയും. പക്ഷേ ഞാൻ രാലിമല്ലെങ്കിൽ പോലും ഈ വേഷം ധരിക്കാൻ എൻ്റെ വാപ്പ എന്നെ പഠിപ്പിച്ചതുകൊണ്ട് വാപ്പാൻ്റെ മീസാൻ കല്ലുമ്പോൾ മീസാനായിട്ട് കണ്ടാൽ എൻ്റെ കണ്ണങ്ങോട്ട് നിറയും, വാപ്പാൻ്റെ മീസാനങ്ങോട് കണ്ടാൽ എൻ്റെ കണ്ണ് നിറയും. ഞാൻ ഒരാലിമല്ല,
അള്ളാഹു എനിക്കും കയ്യിൽ മേറ്റേ. പക്ഷേ എൻ്റെ വാപ്പ എപ്പോഴും എന്നെ അടുത്തേക്ക് വിളിച്ചിട്ട് പറയും, മോനെ പൻ്റെ കുട്ടി ഒരു ഇൽമിൻ്റെ ഒരു മുത്താലിം ആണോ, പള്ളി ദർശിൽ ഓതം പോകണം, പൻ്റെ കുട്ടി അങ്ങോട്ട് കൊണ്ട് തിരിയരുത്, പൻ്റെ കുട്ടി അങ്ങനെ ആവൂലേ. എന്നിട്ട് അലിയാരെ ചരിത്രം പറഞ്ഞുതരും. അതുകൊണ്ടാണ് ഞാൻ പള്ളി ദർശനം എത്തിയത്. അതുകൊണ്ട് നിങ്ങളൊക്കെ തോളില് ഈ മുണ്ടും തലയിൽ തൊപ്പി വന്നത് നിങ്ങളെ മാത്രമല്ല, നിങ്ങളെ വാപ്പാൻ്റെ മാത്രമാണ്. എന്ന എൻ്റെ ചോദ്യം, നാളെ വരുന്ന നമ്മുടെ മക്കൾക്ക് കൈമാറാൻ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? മൊബൈലും ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറും ബ്രൗസറും അല്ലാതെ എന്താ ഉള്ളത്? ഒരു മാറ്റമാണ് വേണ്ടത്. മദ്രസ ഉദ്ഘാടനവും ജഗബോഗ സമ്മേളനം ആളെ കൂട്ടലും വേളും വേളലിൽ വിറ്റ് ഉഷാറായിക്കണം എന്നുള്ള പാസ്സാക്കി പോലും അല്ല, ഒരു മാറ്റമാണ് വേണ്ടത്. ചിന്തിക്കണേ, ദീർഘിപ്പിക്കുന്നില്ല ഞാൻ, അവസാനിപ്പിക്കുകയാണ്. ചിന്തിക്കണേ മാരെ, നിങ്ങളെ കാലിനടിയിലാണ് കുട്ടിന്റെ സ്വർഗം എന്ന് മനസ്സിലായിക്കോളേ. അതിലൊരു സൂചന ഉണ്ട്, ഉമ്മാരെ കുട്ടികളെ കാൽ കീഴിലാക്കണം, കീഴിലാക്കണം. ഉമ്മാരെ കുട്ടികൾക്ക് സേവനം ചെയ്യുന്ന അവസ്ഥയ്ക്ക് തരന്താവരുത്, കാലിൻ്റെ കീഴിലാക്കണം എന്നൊരു സൂചന ഇല്ലേ? പക്ഷെ ഇന്നത്തെ അവസ്ഥ എന്താ? ഈ കുട്ടികൾ ഈ കാട്ടിയുള്ള ടൈറ്റ് പാൻറ്റ് അതിൻ്റെ അടിയിൽ കാണാൻ നോക്കി അണ്ണാച്ചാൾ അടിപ്പാവിടെ ഉണ്ട കാര്യം കയറി പറഞ്ഞിട്ട് ചളിയും വേർപ്പും ഒക്കെ കൂടി നിന്നിട്ടോ, എന്നിട്ട് പരി കൂടെ തല്ലേ വേഗം തിരുമ്പി തരി. അതിൽ ഉമ്മ അതൊക്കെ വാങ്ങിയിട്ട് മണത്തിട്ട് അങ്ങ് തിരുമ്പിട്ട് ഉമ്മ ഇപ്പോൾ പരയിലൊരു വാഷിംഗ് മെഷീനാണ്. ഇവരോ ഒരു രാജാക്കന്മാർ. ഇപ്പൊ വാപ്പെന്ന് വരുമ്പോ മോനെ ഇരിക്കൂലല്ലോ, മോൻ ട്രൗസർ ഇട്ടിട്ട് പരിയിലിരിക്ക, മോന് ഇത് കയ്യിലത് പിടിച്ചിട്ട് ഇയർഫോൺ ചവിട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ വാപ്പ അപ്പ അരക്കിലോ മത്തിയായിട്ട് ഇങ്ങനെ വരലുണ്ടാവും. ബെല്ലൊന്നടിച്ചു അപ്പൊ പോനെ തീക്കാണ്, രണ്ടടിച്ചു അപ്പോഴും ഒക്കെ തന്നെയാണ്. ഒരു വാപ്പനോട് പറഞ്ഞത് താങ്കളോട് ഞാൻ പറഞ്ഞു, മൂന്നടിച്ചു പണിക്കണില്ല. മൂന്നാലിനടിച്ചപ്പോ ഇവന്റെ അമ്മ അയാളെ പെണ്ണുങ്ങൾ വന്നിട്ട് ഗ്രില്ല് പറഞ്ഞു കൊടുത്ത്. അപ്പൊ ഇയാളെ ഈ മീൻ്റെ പാക്കറ്റും പിടിച്ച് റൂമൊക്കെ കണ്ട് കടന്നു. റൂമൊക്കെ കണ്ടിടന്നിട്ട് ഇവന് വാപ്പാനെ കണ്ടിട്ട് നീച്ചിക്കണില്ല, കസേരയിൽ ഒറ്റ ഇരുത്താ. കാരണം ഇവന് ഈ ഫേസ്ബുക്കിലുള്ള ഫ്രണ്ടിനായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. വാപ്പാനെ കണ്ടിട്ടുണ്ട് നീക്കണമൊന്നുമില്ല. അതിൽ ഇയാൾ പറയാ, ഞാൻ ഓൻ്റെ കസേര കുറച്ചിങ്ങനെ തോഫ് ചെയ്ത് നോക്കി എന്നറിഞ്ഞു പണിക്കൊന്ന് നിൽക്കണില്ല. അതിൽ ഇയാൾ ചോദിച്ചല്ല, അതിൽ ഇവന് മൊബൈൽ എടുത്തിട്ട് ഒരു മിനിറ്റ് കേട്ടോ, എന്തേ ഞാൻ ബെല്ലടിച്ചിട്ട് എന്താ ഗ്രില്ല് ഉറക്കാൻ ഉമ്മൊന്ന് ഓർന്നെന്നില്ലേ, പോയി ഓർന്ന്. ആ പിന്നെ ഹലോ, അത് തന്തനെ ഒഴിച്ച് വിട്ടാണ് ഞാൻ. ഇജ്ജ് പറയും, ബാക്കി പറയും. ഇയാള് പറയാ, കയ്യിൽ നിന്ന് മീൻ്റെ പാക്കറ്റ് വീകാനായി എന്ന് പറിച്ചിട്ട്. കാരണം ഈ പഹയന് വേണ്ടിയിട്ട് അയാൾ അബുദാബി പോയിട്ട് പണിയെടുക്കണം. ഇവനീ പോക്ക് ഒരു രണ്ട് കൊല്ലാണ്ട് കഴിഞ്ഞാൽ പാപ്പാനെ തൂക്കിക്കൂലേ. ഇവന് വേണ്ടിയിട്ടാണ് അയാൾ അബുദാബി പോയത്, ഇവൻ്റെ പഠനത്തിന് വേണ്ടിയിട്ട്. പഠനത്തിൻ്റെ കൊലാണ്. അതുകൊണ്ട് ചിന്തിച്ചോളൂ, നമ്മളെ കുട്ടികൾക്ക് നിങ്ങളതൊക്കെ പഠിപ്പിച്ചോളി, പക്ഷേ ഏതാണ് ബേസിക്കൽ കൊടുക്കേണ്ടത് നിങ്ങൾ ചിന്തിച്ചോളി, നിങ്ങൾ ചിന്തിച്ചോളി. ഈ ഇരിക്കുന്ന കുട്ടി എന്നിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ഓനെ കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഇത് എവിടുന്ന് നീ ചേരുകയെന്ന്. ഓൻ്റെ മുടിൻ്റെ കോലം കുട്ടിക്ക്, ഓൻ്റെ മുടിൻ്റെ കോലം. ഞാൻ ഒരിക്കലും ഓൻ്റെ പരി കൊയ്യുന്നു, ആ മുടിൻ്റെ മുമ്പാകത്തൊക്കെ ചോപ്പ് പെയിൻ്റ് അടിച്ചിരുന്നു. നരച്ചിട്ട് മൈലാഞ്ചിട്ടല്ല, ഞാൻ അതിന് പ്രായത്തില്ല, മുളച്ചും കണ്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ പെയിൻറ്റ് ചോപ്പാ. ഓൻ്റെ ഭർത്താനൊക്കെ എന്തൊക്കെ ലെവലിലാണ്, പാൻറ്റ് മക്കാൻ നോക്കിയാൽ തവളാച്ചി പൊട്ടലും കണ്ട മാതിരിയാണ്. പെണ്ണുങ്ങൾ ജാക്കറ്റിൻ്റെ മാതിരി അരക്കിപ്പെട്ട് വയറ് കാണുന്ന സൈസുള്ള ഒരു കുപ്പായം, അതിൻ്റെ ഒരു മഞ്ഞ ബനിയനായിരുന്നു. അത് ഇങ്ങനെ ഇട്ടാൽ മുമ്പ് കണ്ട് കയറിയിട്ട് പള്ളൊക്കെ കാണുന്നുണ്ട്. പാൻറ്റ് കീപ്പെട്ടു, പാൻറ്റ് കീപ്പെട്ടും കുപ്പായം മേപ്പെട്ടു. പിന്നെ എന്താ നടക്കുന്നപ്പോൾ ഞാൻ പറയണോ? ആ കുട്ടീൻ്റെ അവസ്ഥ ഒന്ന് ഇങ്ങനെയായി. വലിയ ഹോജയിക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞത്? അപ്പം നിങ്ങൾ മൈക്കാണ്ട് വെച്ചെടുത്തോക്കാണെ, സുബീരെ പ്രസംഗിക്കും അരുണീച്ചോല, സുബീരെ പ്രസംഗിക്കും അരുണീച്ചോല. ഇങ്ങനെ നിങ്ങളെ കുട്ടികൾക്ക് ആവാ, നിങ്ങളെ കുട്ടികളെ കൂട്ടത്തിലുണ്ട് അങ്ങനത്തെ ഒരു, ഈ ഇരിക്കണ കൂട്ടത്തിലുണ്ട് അങ്ങനത്തെ കുറെ കുട്ടികൾ. അവിടെ അത് ഒരു കുട്ടി തലയൊക്കെ ഇട്ടിട്ടിരിക്കണം. എന്താ അതൊക്കെ നല്ല എൻ്റെ ശിഷ്യന്മാരാണ്, നല്ല പ്രവാചകന്മാരുമാണ്. അപ്പൊ ചിന്തിക്കണം, നമുക്ക് ദുന്യാവ് സലാമത്ത് അല്ലെങ്കിൽ എന്താണ്ടാന്നാരോ. ഇപ്പൊ എത്ര വാപ്പാര് വശങ്ങളായി ഒരു പരീക്ഷ കഴിഞ്ഞപ്പോഴേക്ക് എൻ്റെ അറിവിലുണ്ട്. കാരണം എന്താരോ, ആ അയൽവാസി പെൺകുട്ടികളോ ആൺകുട്ടികളോ കൂടി ഒപ്പരുന്നിട്ട് പഠിക്കുകയാണ് SLC അല്ലേ. ആ രണ്ടു മൂന്ന് ദിവസം ഒപ്പരുന്ന് പഠിക്കാൻ പോയപ്പോഴേ ഇവിടെയൊക്കെ എല്ലായിടത്ത് എത്തേണ്ടടുത്ത് കണ്ടെത്തി. അതന്നെ പരീക്ഷ കണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ കുറേ കുട്ടികൾ ആത്മഹത്യ പെൺകുട്ടികൾ. കാരണം എന്താ, പ്രേമിച്ച ആൺകുട്ടീനെ കിട്ടൂല, കാരണം ഓ ഞാൻ എൻ്റെ മതക്കാരനല്ല. സ്ഥലം ഞാൻ പറഞ്ഞില്ല, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഏ പാപ്പാരുമാരും പറഞ്ഞേക്കല്ലേ, പരീക്ഷ അല്ലേ, പരീക്ഷ അവർക്ക് മുങ്കർണക്കേറി വരുന്ന മാതിരി SLC എഴുതാൻ പോണത്. അവിടെ ഫിക്കൊന്നുമില്ല, ഹുക്കുമൊന്നുമില്ല, അതിന്റെ പരിണിത ഫലമാണ്. ഇനി ജയിച്ച് തോറ്റ്
ഇവിടുത്തെ പരീക്ഷയിൽ പല നിലയിൽ നേരിടാൻ പറ്റുമല്ലോ. ഇവിടുത്തെ പരീക്ഷനൊക്കെ എങ്ങനെയൊക്കെ നേരിടാം? ഏതൊരു കുട്ടി പരീക്ഷ ഹാളിൽ പോയിട്ട് പേന പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക എഴുതാതെ. അപ്പൊ മാഷ് ചോദിച്ചാലും എന്താ മോനെ പഠിച്ചതൊക്കെ മറന്നു? കുട്ടി പറഞ്ഞു, അല്ല നാളത്തെ കോപ്പിയാണ് ഇന്ന് കൊടുത്തതെന്ന് അറിഞ്ഞു. പക്ഷെ ഖബറിലേ പറ്റുമോ? ഖബറിലേ പറ്റൂല. ഖബറിലൊരു പരീക്ഷയുണ്ട് മക്കളെ. എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞിട്ടുള്ളോ? ഖബറിലുള്ള പരീക്ഷ കഴിഞ്ഞിട്ടില്ല. അതിനെ നേരിടാൻ നിങ്ങളുടെ കയ്യിൽ എന്താണ് ഉള്ളത് എന്നാണ്. എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞുകൊണ്ട് ഏപ്രിലേക്ക് കടന്നുകൊണ്ട് ഫുട്ബോൾ കളിക്ക് മാത്രം സമയം കാണുകയോ മൊബൈൽ കറക്കാൻ മാത്രം ഇരിക്കുകയോ സെക്സ് ആസ്വദിക്കാൻ മാത്രമോ ജീവിതത്തിൽ വഴി കാണുകയോ എന്നിട്ട് അന്നം തിന്നുകൊണ്ട് അത് കൊട്ടി പിന്നെയും തിന്ന് പിന്നെയും കൊട്ടി പള്ളയും കൽബും അന്നത്തിന് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തുകയോ സെക്സിന് വേണ്ടി മാത്രം അതാ വികാരമിളകിയ പൂവൻകോഴികൾ പെടക്കോടിക്ക് വേണ്ടി പാറി നടക്കുമ്പോൾ പാതിരാവിൽ ഗതികെട്ട പ്രേതം പോലെ മഹല്ലുകളില് ട്രൗസർ ഇട്ടുകൊണ്ട് മൊബൈലും കയ്യിൽ പിടിച്ചുകൊണ്ട് ഊടുവഴികളിലൂടെയും പ്രാന്ത പ്രദേശങ്ങളിലൂടെയും ടൗണുകളിലൂടെയും ആളുകൾ സുഖനിദ്രയിലേക്ക് ആണ്ട് ഉറക്കത്തിൽ ആണ്ടുപോയാൽ ഉറങ്ങാതെ ആനകളെപ്പോലെ ചവിട്ടി മതിച്ചും പുലികളെപ്പോലെ കടിച്ചു കീറിയും പാമ്പുകളെപ്പോലെ വിഷമോതിയോ തേളുകളെപ്പോലെ കുത്തിനോവിച്ചും പെരിച്ചാഴികളെപ്പോലെ ഉറക്കഴിച്ചോ വണ്ടുകളെപ്പോലെ പാറി നടന്നോ അതാ ലക്ഷ്യബോധം ില്ലാതെ കറങ്ങുന്ന കഞ്ചാവിന്റെ കള്ളിന്റെ പെണ്ണിന്റെ കുട്ടികളായി നമ്മുടെ മക്കളെന്ന് മാറിയാ. ഇംഗ്ലീഷ് പഠിച്ചിട്ട് കാര്യമില്ല, സയൻസ് മോന്തിയിട്ട് കാര്യമില്ല. കവറിൽ വന്നുകൊണ്ട് മുങ്കർണ കീറ് ചോദിക്കുന്നത് എ പ്ലസ് ബി ആർ സ്ക്വയർ ഇസ്ക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നതിനെ കുറിച്ചല്ല, അല്ലെങ്കിൽ മാർക്സിനെ കുറിച്ചല്ല, അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിനെ കുറിച്ചല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും രാസപദാർത്ഥങ്ങളെ കുറിച്ചല്ല, മറിച്ച് അതിന് അള്ളാഹു റബ്ബി എന്ന് നിന്റെ മകൻ പറയണമെങ്കില് നിന്റെ മകള് പറയണമെങ്കില് ദീനിന്റെ ഇൽമ കൊടുക്കണേ ഉമ്മ, ദീനിന്റെ ഇൽമ കൊടുക്കണേ ഉപ്പ. അതിനു വേണ്ടിയാ മദ്രസ ഉദ്ഘാടനം ചെയ്തത്, അതിനു വേണ്ടിയാ സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ വന്നത്, അതിനു വേണ്ടിയാ ഈ പാവപ്പെട്ട മുത്തല്ലിൻ തിരക്കിനിടയിൽ കയറി വന്നത്, അതിനു വേണ്ടിയാ നിങ്ങൾ ഇരിക്കുന്നത്, അതിനു വേണ്ടിയാ നമ്മുടെ സമയം ചെലവഴിക്കുന്നത്. അതിന് അല്ലാഹു നമുക്ക് അവസരം നൽകട്ടെ. അതുകൊണ്ട് പള്ളി ദർസിലേക്ക് മക്കളെ പറഞ്ഞുവിടുക. അതിന്റെ ഫലം എന്താണ്? അതാ മാനി മുത്തല്ലിമിൻ യഖ്തലിഫു ഇലാ ബാബില്ലാലിമി ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി ഖദമിൻ ഇബാദത്ത് സനാ വയംസി അലല്ലർദി വല്ലർദു തസ്തഗ്ഫിറു ലാ. നിങ്ങളുടെ വീടുകളിൽ നിന്ന് മദ്രസയിലേക്ക് പുസ്തക കെട്ടുമായി പഠിക്കാൻ നിങ്ങളുടെ കാലിന്റെ ചുവപ്പ് മാറാത്ത പൊന്നോമനമോ പൊന്നോമലമോ ഇറങ്ങുമ്പോ ഭൂമിയിലൂടെ ആ കുട്ടി ചവിട്ടി നടക്കുന്ന സമയത്ത് ഓരോ സ്റ്റെപ്പ് ചവിട്ടിനും ഓരോ കൊല്ലത്തെ ഇബാദത്ത. 100 ചവിട്ട് തട്ടിയിട്ടാ മദ്രസയിൽ എത്തുന്നതെങ്കിൽ 100 കൊല്ലത്തെ ഇബാദത്ത. ഈ കുട്ടി ഭൂമിയിലൂടെ നടക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു വല്ലർന്നു തസ്തഗ്ഫിറുലാ, ഭൂമി ആ മോൾക്ക് വേണ്ടി മോനെ വേണ്ടി പാപമോചനം തേടുന്നതാ എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഇത് സ്കൂൾ പോകുമ്പോ കിട്ടൂല. എന്നാ സ്കൂൾ കുട്ടികൾ പഠിക്കണം കേട്ടോ, പഠിക്കാതിരിക്കരുത്. നമ്മൾ പൊട്ടമാരായത്, നമ്മളെ നമ്മളെ കുട്ടികളൊക്കെ എപ്പോഴും ഇങ്ങനെ അത്രമാനെ എവിടെ കജ്ജ് പോണേ, എവിടെ കജ്ജ്, ഇങ്ങനത്തെ ഭാഷ, ഒരു ഛർദ്ദിച്ച ഭാഷയും സംസാരിച്ചിട്ട് എപ്പോഴും ഇങ്ങനെ ചാണകം കോരിയിട്ട് കിണറ്റ് കുറങ്ങിയിട്ട് ഇങ്ങനെ നടക്കില്ല. എല്ലായിടത്തും കുട്ടികൾ വേണം, നല്ല നല്ല ഭാഷയൊക്കെ സംസാരിക്കും. അല്ലെ നമ്മളെപ്പോഴും ഇങ്ങനെ അജ്ജു കൊജ്ജി മുഗ്ഗനൊന്നും പറഞ്ഞിങ്ങനെ നടക്കരുത്, കുറച്ച് വിദ്യാഭ്യാസമുള്ളവരായിരിക്കണം. പക്ഷെ അത് പോരാ. ഖബർ പോയാൽ മൺ റബ്ബുക എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു റബ്ബി എന്ന് പറയുന്ന കുട്ടിയായിരിക്കണം. വാപ്പൻ്റെയും ഉമ്മൻ്റെയും കൈ പിടിച്ചുകൊണ്ട് സ്വർഗത്ത് പോണ കുട്ടിയായിരിക്കണം. അതിന് അള്ളാഹു ഇത്തൊരു കാരണാക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്. ഇവിടെ വേറെ പിരിവൊന്നുമില്ലല്ലോ സാർ, വേറെ പിരിവൊന്നുമില്ലല്ലോ. എത്രണ്ട് ഒരു അല്ല, വേറെ വേറെ അറിയപ്പെട്ട പിരിവ് വേറെ അത്യാവശ്യമല്ല, വലിയ പിരിവൊന്നുമില്ലല്ലോ. പിന്നെ ദ്വാരക്കാൻ പോവാണ്. പ്രധാനമായിട്ട് പറയാനുള്ളത് ഇതൊക്കെ തന്നെയാണ്. നമുക്കിപ്പോൾ ഇന്നല്ലെങ്കിൽ നാളാണ് മരിക്കണം. പഠിച്ചോ, നമ്മളെ ആക്കവത്ത് നന്നാക്കി തരച്ചേ. പഠിത്തൊരു സുഹൃത്തിനോട് പറയാണ്, ഗൾഫിൽ നിന്ന് വിളിച്ചിട്ട് ഉറക്കം കിട്ടണില്ല, അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കുന്ന ഒരാൾ പെട്ടെന്ന് ഇടത് ഭാഗത്താണ് കൊളത്തിൽ വന്നു, അങ്ങനെ തളർന്നു, അയാളെ തോളക്ക് വീണു, മരിച്ചു. നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊളത്തിലുണ്ടോ? ഏ എന്താ ഇനി ഇല്ലാച്ചിട്ട് മരിക്കൂലെന്ന് കരുതണ്ട.
കാരണം മരിക്കണേൻ്റെ ആദ്യത്തിൽ കുളത്തിലുണ്ടെന്നൊറ്റ കിതാബിലുമില്ല. അത് നടന്നൊരു അനുഭവം പറഞ്ഞു. അപ്പം മനുഷ്യൻ മരിക്കാ പത്രമൊക്കെ മതി എന്നാണ് ഈ പറഞ്ഞത്. ഉസ്താദെ കുളത്തിലൊന്നും അടുത്ത കാലത്തും കൊണ്ട് വരില്ല എന്നറിയാൻ നിൽക്കണ്ട, എപ്പോഴാ കുളത്തൊന്നും പറയാൻ പറ്റൂല. പ്രത്യേകിച്ച് താടി മുടിയൊക്കെ നരച്ചാൽ ഏകദേശമൊക്കെ കഴിഞ്ഞെന്ന് മനസ്സിലായിക്കോളേ. കാരണം അതാണ് ഉമർ ഉൽ ഖത്താബിനെ മരിക്കുന്ന് പറഞ്ഞ് ഓർമ്മപ്പെടുത്താൻ ഒരാളെ ശമ്പളം കൊടുത്തേ എത്തിയിരുന്നു ഉമർ ഉൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്തിന്? ഇടക്കിടക്ക് ഉമർ ഖത്താബിനോട് എന്ന് പറയാം, പിന്നെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരാളെ ശമ്പളം കൊടുത്ത് നിർത്തിയിരുന്നു. എന്തിന്? ഇയാളെ ഇടക്കിടക്ക് ശരീരം കുലുക്കിട്ട് പറയാ, അതിന് ശമ്പളം അല്ലേ. നിങ്ങളൊന്ന് വാക്കിൽ വന്നിട്ട് എന്നോട് കുപ്പായം പിടിച്ച് വെച്ചിട്ട് മരിക്കുന്ന പറഞ്ഞാൽ ശമ്പളമല്ല വേറെ പലതും ഞാൻ തരാം ശമ്പളം. ഒരിക്കലും ഇയാൾ വന്നിട്ട് മഹത്താവിന് മുമ്പിൽ വന്നിട്ട് മരേ മരിക്കോ. അപ്പം മഹത്താവ് പറഞ്ഞ് എന്നെ ജോലിയിൽ നിന്ന് ഒഴിവാക്കിക്കണേ പറഞ്ഞു. എന്തേന്ന് വെച്ച്, ഇനി മരിക്കുന്ന പറയാ ഈ വേണ്ട, എൻ്റെ താടി രോമങ്ങളിൽ നിന്ന് ഓരോ രോമം നേർച്ചിക്കണേ പറഞ്ഞു. ഇത് നേർച്ചുകൊണ്ട് മനസ്സിലായി അടുത്ത് മരിക്കുമെന്ന് മനസ്സിലായി. നീ വേണ്ട, നമ്മൾ ഫുള്ളായിട്ട് നേർച്ചവരെ കഥ എന്താ? ഇത് ഒന്ന് നേർച്ചപ്പോഴേക്ക് ഫുള്ളായിട്ട് നേർച്ച നമ്മളെ കഥ എന്താ? കാരണം നേർച്ച അങ്ങനെയാണല്ലോ. നമ്മൾ ഈ തോട്ടിലെടുത്തിട്ട് ഇവിടെ വാഴപ്പഴ കൃഷിയൊക്കെ നല്ലുള്ള സ്ഥലമാണ് അല്ലേ, തെങ്ങ് കൃഷിയൊക്കെ. അപ്പം ഈ തെങ്ങിലേക്കോ വാഴപ്പഴ തോട്ടത്തിലേക്കോ തോട്ടിയെടുത്ത് പോയാൽ ഏത് പഴത്തിമല ഈ തോട്ടി കൊളുത്തൽ കളർ മാറിയമലല്ലേ അല്ലേ. അങ്ങനെ തന്നെയാണ് അസറായിലും തോട്ടി കൊളുത്തൽ കളർ മാറിയ പിന്നെ പറിക്കാനായി എന്നാ. അപ്പം ചെറുപ്പക്കാരെങ്ങനെ സന്തോഷിക്കണ്ടാവും കാലാട്ടിയിട്ട് നമ്മളത് കളർ മാറിയിട്ടില്ല എന്ന്. മക്കളെ ഇളനീര് കൊലടക്കം പെട്ടെന്ന് കണ്ടിട്ടില്ലേ, അത് കളർ മാറിയിട്ടൊന്നുമല്ല. ഇപ്പോഴാണെങ്കിൽ ഇളനീർ റോഡ് സൈഡിലൊക്കെ തൂങ്ങണ കാലാ, പെടുന്നതിന് ചെറുപ്പക്കാർ മരിക്കണ കാലം രണ്ടും ഒത്തുക്കണു. അപ്പം ചെറിയ കുട്ടികളുണ്ടാവും ഞങ്ങൾ തേങ്ങയില്ല ഇളനീരല്ല എന്ന്. മക്കളെ കാറ്റിൻ്റെ നെച്ചിങ്ങ കൊഞ്ഞു കണ്ടിട്ടില്ലേ, സമയമായാലേ എല്ലാവരും മരിക്കും. അതിനവിടെ ഇളങ്കാതൽ വലുതൊന്നുമില്ല, രോഗം എന്നുള്ള കണക്കൊന്നുമില്ല, പെട്ടെന്ന് മരിക്കും പെട്ടെന്ന് മരിക്കും. അപ്പോൾ എന്താ വേണ്ട അറിയോ, മരിക്കുമ്പോൾ നമുക്കൊന്ന് ചിരിച്ച് മരിക്കാൻ പറ്റണം. ഇപ്പം ചിരിച്ചിട്ട് കാര്യമില്ല, മരിക്കുമ്പോൾ ഒന്ന് ചിരിക്കണം. അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ, ആമീൻ പറയാം. അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ. തീരെ ചിരിക്കാത്തൊരു സൂഫി ഉണ്ടായിരുന്നു ചെറുപ്പക്കാരൻ കുട്ടി, കൂട്ടുകാരിങ്ങനെ കുറേ ചിരിപ്പിക്കും ചിരിക്കില്ല. അപ്പോൾ പറയും എന്താ ഇഷ്ടം എൻ്റെ കാര്യം, ദുനിയാവിലൊന്നിങ്ങനെ നടക്കുമ്പോൾ ഒരു ഹലാലായ തമാശ ഒരു ചിരിക്ക് അത്യാവശ്യമല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എൻ്റെ ബേജാർ ഇങ്ങൊക്കെ അറിയില്ല, ആക്കപ്പത്തെ എങ്ങനെ ഒന്നുള്ള പേടിയാണ്ട് കുടുങ്ങിയാണ് എനിക്ക് ചിരി വരില്ല. അപ്പോൾ വരിയിൽ ഒരാൾ ചോദിച്ചു ഇനിയിപ്പോൾ ആക്കപ്പത്തെ എങ്ങനെയാണ് ഈമാൻ സലാമത്താ പിന്നെ ചിരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഒരു ചിരിയൊക്കെ വേണ്ട, അല്ലെങ്കിൽ നരമ്പിന് കേടല്ലേ. ചിരിക്കുമ്പോൾ 12 മസിൽ ഇങ്ങനെ എടുത്ത് തുടിക്കണ്ടെന്ന്, അവർ എക്സർസൈസ് ആണല്ലോ, ഇടക്കൊന്ന് ചിരിക്കണമല്ലോ. തീരെ ചിരിക്കാതെ കർക്കിടമാസം കണ്ടമാതിരി മോന്തയും കുറപ്പിച്ചോ, ഇടക്കൊന്ന് ചിരിക്കണ്ടേ. പക്ഷെ അട്ടഹാസ ചിരിയായിട്ട് നരമ്പാറ അറ്റുപോകാനും പാടില്ല. അപ്പം നോക്കിയാലും ഇങ്ങനെ റബ്ബർ ബന്ധ തുറന്ന മാതിരി. അപ്പൊ ഇടക്കൊക്കെ ഒരു ചിരി അങ്ങനെ കത്തി. അപ്പോ ഇയാൾ പറഞ്ഞു അപ്പൊ ഈമാൻ അങ്ങോട്ട് സലാമത്താബിനെ ചിരിക്കാൻ പറ്റുമോ എന്ന് വെച്ച്. അപ്പൊ ഈ ചെറുക്കാൻ പറഞ്ഞു എന്റെ ഈ ഈ മഹാനായ മനുഷ്യൻ പറഞ്ഞു എന്റെ ഈമാൻ സലാമത്താ ഞാൻ ചിരിക്കുന്നു പറഞ്ഞു. ആരോട്? അപ്പൊ ചിരിക്കുന്നു പറഞ്ഞു. ഈ മഹാനായ ചെറുപ്പക്കാരൻ വഫാത്തായപ്പോ മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റില്ല, കാരണം വെള്ളം കുടയുമ്പോഴേക്ക് ചിരിക്ക. മയ്യത്ത് കുളിപ്പിക്കുന്നവരെ അത്ഭുതപ്പെട്ടു, ചിരി എന്നെ. അങ്ങനത്തെ ഒക്കെ മഹാന്മാരുണ്ട്. കോഴിക്കോട് മാമുക്കോയ വലിയ ഷെയ്ഖായിരുന്നു, അള്ളാഹുത്താല തർജ്ജി ഉയർത്തി കൊടുക്കട്ടെ, ഇമാം ഖ്വാജ എന്നാണ് എൻ്റെ അസല്. അവരൊരു ഒരാളോട് മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി വസിയത്തിയിരുന്നു. മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് മൂപ്പര് കണ്ണുയർത്തിട്ട് ഇങ്ങനെ നോക്കുകയാണ്, പറഞ്ഞ ആൾ തന്നെയല്ലേ കുളിപ്പിക്കണത്. അപ്പോൾ കുളിപ്പിക്കുന്ന ആൾ പറഞ്ഞു ഇടങ്കറങ്ങനെ പൂട്ടിക്കാളി ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞു. അങ്ങനൊക്കെ ഉണ്ട് അല്ല, അങ്ങനൊക്കെ ഉണ്ട് ഉണ്ട്. അപ്പം ആ കളിയൊക്കെ കളിക്കാൻ പറ്റും. എൻ്റെ നാട്ടിൽ വാണിനേരിൻ്റെ കുടുംബത്തെപ്പെട്ട ഒരു സഹോദരിയുടെ അടുത്ത് മരിച്ചു, ചിരിച്ചോണ്ട് സലാം പറഞ്ഞു മരിച്ചു. അസ്സലാമു അലൈക്കും ആരോടാതെന്നറിയോ, മുമ്പിലുള്ള മഹാന്മാരായ മലക്കുകളോട് സലാം പറഞ്ഞുകൊണ്ട് മരിച്ചു, ചിരിച്ചുകൊണ്ട് മരിച്ചു. നമുക്ക് മരിക്കണ്ടേ, മരിക്കുമ്പോൾ എന്ത് കിട്ടിയേ ചവിടെ അങ്ങനെയല്ലല്ലോ മരിക്കണ്ടേ. കെലിമ ചൊല്ലിയിട്ട് മരിക്കണം, മുത്തഖിങ്ങൾ അങ്ങനെയാണ്, അത് മറക്കരുത്. എൻ്റെ ഒരു വലിയ മണ്ടായിരുന്നു, സ്വാലിഹത്തായ ആബിദത്തായ മഹദിയായിരുന്നു. ഇടക്കിടക്ക് ഓർമ്മ ഇങ്ങനെ പോകുന്ന ഒരു സമയം, ഓർമ്മ ഇങ്ങനെ പോകും വരും. അപ്പം ഞാനൊരു ദിവസം കയറി ചെന്നു, ഞാൻ സലാം പറഞ്ഞു, വാലൈക്കും സലാം, ആരാണത് എന്നോട്. അങ്ങനെ പറയലില്ല, പക്ഷെ ഓർമ്മ പോകണൊരു സമയമാണ്. വലിയ ഞാൻ എൻ്റെ ഓമന പേര് പറഞ്ഞു, ഞാൻ ആ ഓമന പേര് നിങ്ങളോട് പറയില്ല, നിങ്ങൾ ഇനി നോട്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടാണ്. ഞാൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിന്ന്, നിങ്ങളിങ്ങനെ നോക്കണ ഇതൊന്നും അല്ലായിരിക്കും, എന്താ ഇപ്പോൾ ഓമന പേര് എന്നായിരിക്കും, ഞാൻ പറയില്ല. അപ്പം ഞാൻ എന്നിട്ട് ഇന്നെ പറഞ്ഞു കൊടുത്ത്, അല്ലേ വലിയ വലിയ മങ്ങൾ ഇന്നെ മറന്നോ ഞാൻ ചോദിച്ച്. വലിയ പറഞ്ഞു കുട്ടി
അന്നെ മറന്നാൽ എന്താ, മറ്റുള്ള എൻ്റെ കുട്ടികളൊക്കെ മറന്നാൽ എന്താ, എനിക്ക് അള്ളാനെ മറക്കാതിരിക്കുന്നവരെ അതൊരു വർത്തമാനാണ്. നമ്മക്ക് ടെൻഷൻ വരും, പക്ഷെ അവരെ ഹാലാണ്. മോനെ ഞാൻ ഇന്നെ മറന്നു, മറ്റുള്ളവരൊക്കെ മറന്നു, എന്നാലും ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള മറക്കാതിരുന്നാ പോരേന്ന്. ആ വലിയമ്മ മറന്നില്ല. റബിയുൽ ലവലിന് ഉറക്ക ദിക്രയിലിട്ട് വഫാത്തായി. കണ്ട പെണ്ണുങ്ങളൊക്കെ കരയാ, കാരണം മുഖം കണ്ട് പ്രകാശിച്ച് ലംഘണ അവസ്ഥയിലായിരുന്നു. നമുക്കും പോണ്ടേ, നമുക്കും പോണ്ടേ. കോയക്കൂട് സാഹിന്റെ നാട് ഇവിടെ അടുത്തല്ലായിരുന്നോ? രാത്രി നിങ്ങൾ പോയിട്ടാ മുഖം കണ്ടില്ലേ? ചിരിച്ച് കിടക്കല്ലായിരുന്നോ? കുമ്പരമ്പത്തൂർ സ്ഥായി ചിരിച്ച് കിടക്കല്ലായിരുന്നോ? സൈനുല്ലമ ചിരിച്ച് കിടക്കല്ലായിരുന്നോ? ബാപ്പുസ്തായി ചിരിച്ച് കിടക്കല്ലായിരുന്നോ? ഷംസുലമ ഷംസായിട്ട് കിടക്കല്ലായിരുന്നോ? ഷംസുലമ കിടക്കണ കണ്ടാൽ സൂര്യൻ പൊട്ടി വീണാന്ന് തോന്നിയപ്പോ മോത്തുക്ക് ചിരിച്ച് കിടക്കല്ലായിരുന്നോ? എന്താണത്? അധ്വാനത്തിന്റെ ഫലമാണത്, എലിമിന്റെ ബർക്കത്താണത്. എന്നാ ഞമ്മള് ചില ആൾക്കാര് പലരും പറയലുണ്ടല്ലോ, കിടക്കണ മയ്യത്ത് കിടക്കണിട്ട് കണ്ട കുട്ടികൾക്കൊക്കെ പനി വന്നൊന്ന് പേടിച്ചിട്ട്. കാരണം എന്താ? കാരണം പാടത്ത് ഓട്ടോറിക്ഷ ചരിഞ്ഞ മാതിരി. ഒരു ചുണ്ട് ഇങ്ങട്ടാണെങ്കിൽ ഒരു ചുണ്ട് അങ്ങട്ട്. നാവ് കാരണം എന്താ? പലിശ നക്കണ ആളായിരുന്നു, അതിൻ്റെ കുഴപ്പമാണ് കണ്ടത്. അള്ളാഹു കാത്തിരിച്ചിട്ട്. അപ്പം രണ്ടാലൊരു കോളേജിലേ പോവുള്ളൂ. ഈ തെങ്ങുംതോപ്പുകൾക്കിടയിൽ തീരുമാനിക്കുക എങ്ങനെയാണ് പോകേണ്ടത്. നല്ല കോളേജിൽ പോകാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ. പോക്ക് ചിലപ്പോൾ ഇന്ന് രാത്രി ആയിക്കൂടാ ഇല്ല. മുലയരെ എങ്ങോട്ട് ചൂണ്ടല്ലേ, ഞാൻ അവിടെക്കും ചൂണ്ടില്ല, ഞാൻ ഈ തെങ്ങിൻ്റെ കോലൊക്കെ കൊണ്ടു. മരണപ്പെന്ന് രാത്രിയാവാ, മിഞ്ഞാൻ നിന്റെ വേദ കേട്ടാളെന്ന് ഖബറിലാണ്. ഇന്നലത്തെ എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ ഡയറി മറിച്ചാൽ എന്നെ ബുക്ക് ചെയ്ത കുറേ ആൾക്കാർ പേരുണ്ട്. ഞാൻ ചിലപ്പോൾ ചില പരിപാടിയൊക്കെ മുടക്കാൻ വേണ്ടി ആ നമ്പറിൽ വിളിച്ചാൽ വേറെ ആളാ ഫോൺ എടുക്കുക. അപ്പം ഞാൻ ചോദിക്കും, ഞാൻ പിന്നെ എന്നെ പരിപാടിയൊക്കെ ബുക്ക് ചെയ്ത ആളല്ലേ എന്ന് വെച്ചാൽ അപ്പുറത്ത് കാര്യം മൊബൈൽ എടുത്തിട്ട്, നിങ്ങൾ മനുഷ്യനെ കളിയാക്കല്ലേ, എന്താ സംഭവം എന്ന് വെച്ചു. സാറേ നിങ്ങളെ ബുക്ക് ചെയ്ത് നിൻ്റെ കാക്കയാണ് ഓ മിഞ്ഞാന്ന് മരിച്ചു എന്നറിയാം. എത്ര സ്ഥലത്ത്. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും. മരിക്കുമ്പോൾ നമുക്ക് ദിക്റല്ലി മരിക്കണം. ആണുങ്ങൾ മരിക്കും, പെണ്ണുങ്ങൾ മരിക്കും, എല്ലാവരും മരിക്കും, എല്ലാവരും മരിക്കും. മരിക്കുമ്പോൾ ദിക്റല്ലി മരിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിനെ ഒരുമിച്ച് കൂടുതലൊരു കാരണമാക്കി തരട്ടെ. അതുകൊണ്ട് ഞാൻ പിന്നെയും പിന്നെയും പറയാണ്, മദ്രസൻ്റെ ഉദ്ഘാടനം ആയതുകൊണ്ട് കുട്ടികളെ ഇൽമുമായിട്ട് ബന്ധപ്പെടുത്തണം, കുട്ടികളെ സ്വാലിഹീങ്ങളായിട്ട് ബന്ധപ്പെടുത്തണം, ഉസ്താദ്മാരായിട്ട് ബന്ധപ്പെടുത്തണം, പള്ളിയായിട്ട് ബന്ധപ്പെടുത്തണം. പള്ളിക്ക് കുട്ടികൾ ഇന്ന് പോയിട്ടില്ലെങ്കിൽ നാളെ നമ്മളെ കുട്ടികളെ കൊണ്ടേറ്റ് കൊട്ടുന്ന പള്ളിനിട്ട് വർത്തുക. അപ്പോൾ നേരത്തെ നമ്മൾ പോയി കിടക്കുന്ന സ്ഥലത്തൊക്കെ നേരത്തെ ഒന്ന് ബന്ധപ്പെടുന്നത് നല്ലതാണ്, സുഖത്തിന് നല്ലതാണ്. അങ്ങനെയല്ലോ, നമ്മൾ സ്ഥലത്ത് ഏതായാലും പോകുന്ന ഉറപ്പാണ്. അപ്പോൾ നേരത്തെ ഒന്ന് പോയിട്ടൊന്ന് ബന്ധപ്പെടുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് കൽബുഹു മുതാലിക്കുംബിൽ മസാജിദി എന്ന് മുഹമ്മദ് മുസ്തഫ. അർശൻ്റെ നില കിട്ടുന്ന ആൾക്കാരെ കൂട്ടത്തിൽ ഒന്ന് പള്ളിയുമായി ഹൃദയബന്ധമുള്ളവനാണ് എന്ന് പരിശുദ്ധ റസൂൽ. കൽബുഹു മുഅല്ലഖുംബിൽ മുഅല്ലഖെന്നാണ് കെട്ടിത്തൂക്കണീനാണ് പറയാം. കെട്ടിത്തൂക്ക മറ്റേ മുതാലിക്ക് എന്ന് പറയാം. മുഅല്ലഖ് കെട്ടിത്തൂക്കണീനാണ്. അതിനെ പറഞ്ഞാൽ കൽബുഹു എന്നാ ജസദുഹു എന്നല്ല, ഓൻ്റെ കൽബ് എപ്പോഴും പള്ളിയിലായിരിക്കും. സത്യത്തിൽ പേർഷന്നൂരിലെ ചെറുപ്പക്കാരൻ അബുദാബിയിലാണ്. പക്ഷെ അബുദാബിയിൽ പണിയെടുക്കുമ്പോഴും പള്ളിയും ഹൗലും ഖതീബും മുക്കറിയും കമ്മിറ്റിക്കാരും ദീനും മജ്ലിസിനൂറും സലാത്തും മദ്രസയും മുഹമ്മദ് മുസ്തഫ. അങ്ങനെ ആവണത് ഒരുപാട് ചെറുപ്പക്കാർ അൽഹംദില്ല. ഇതിനുവേണ്ടി ബാഡ്ജും കുത്തി മാലയിട്ടിട്ട്, കുട്ടികൾക്കൊന്നും മാലയിടൽ ജായിസല്ല, പക്ഷെ വാലിന് ഇമ്മാലട അതിന് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ മാലയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയാണോ? ഇതാണ്ട് കഴിഞ്ഞാൽ അവൾക്കൊന്നും പൈസ കൊടുക്കൂല. ഇതൊക്കെ അർശൻ്റെ നില കിട്ടാൻ വേണ്ടിയാണ്. അള്ളാഹുത്തല അവൾക്ക് കൊടുക്കട്ടെ, നമുക്കും തരട്ടെ. അതുകൊണ്ട് ഇനി ഇതിൻ്റെ അവസാന ഭാഗമായിട്ടൊരു കാര്യങ്ങളോടെ പോയി കാണും. ഒരു 30 കുപ്പി തേനുണ്ട്. ആര് മന്ത്രിച്ച? തങ്ങൾ, അമീദൽ തങ്ങൾ മന്ത്രിച്ചാണ്. 30 കുപ്പി തേനുണ്ട് ഇവിടെ. തേൻ ഫീഹി ശിഫാഉലിനാസ് എന്ന് ഖുർആൻ പറഞ്ഞതാണ്. ഇന്ന് മാരക രോഗങ്ങൾ കളിയാടുന്ന കാലമാണ്. എല്ലാ ഡോക്ടർമാരും ഒഴിവാക്കിയിട്ട് തേനുകൊണ്ട് മാറി ഒരുപാട് അനുഭവങ്ങൾ മഹാന്മാർ മന്ത്രിച്ചത് ഹമീദ് അലി തങ്ങളെ പോലെയുള്ള, തിബരസ്ഥാനെ പോലെയുള്ള ആളുകൾ മന്ത്രിച്ചിട്ട് എല്ലാ ഡോക്ടർമാരും ഒഴിവാക്കിയിട്ടുള്ള മാരക രോഗങ്ങൾ പല സ്ഥലങ്ങളിലും മാറിയിട്ടുണ്ട്. ഇന്ന് മാരക രോഗങ്ങൾ പടർന്ന് പന്തലിച്ചുകൊണ്ട് സമൂഹം തളർന്നുകൊണ്ടിരിക്കുന്ന നിരാശയോടുകൂടി അവസാനം ഹോസ്പിറ്റലിലെ വരാന്തയിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ട് തിരിച്ചു മടങ്ങി ഡോക്ടർക്ക് പൈസയും കൊടുത്ത് അസ്രായിലിന് റൂഹും കൊടുത്ത് കഫൻ തുണിയിൽ കയറിയിട്ട് മയ്യത്തായി പോകുന്ന അവസ്ഥ വർദ്ധിച്ച കാലമാണ്. അവിടെ പഴപ്പോഴും പല അവസരങ്ങളിലും അത്ഭുതകരമായ വിധം നമ്മളെ രക്ഷപ്പെടുത്തുന്നത് ഖുർആൻ ശിഫയുണ്ടെന്ന് പറഞ്ഞ ഈ തേനാണ്. മഹാനായ സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ മന്ത്രി ചോദ്യതാണ്. പാണക്കാട്ട മുത്ത് അവരുടെ വളരെ ശുദ്ധാംശമുള്ള, വളരെ ഔഷധവീര്യമുള്ള, ആധ്യാത്മികമായ
ആധ്യാത്മികമായ ക്വാളിറ്റി ഉള്ള ഊത്ത് തട്ടിയിട്ടുള്ള പടച്ചവൻ ശിഫ ഉണ്ടെന്ന് പറഞ്ഞ ഈ തേന് നിങ്ങൾ ദീൻ എന്തെങ്കിലും സംഭാവന തന്നുകൊണ്ട് കൊണ്ടുപോയിട്ട് വീട്ടിൽ വെച്ചോളി, അത് വലിയൊരു ഉപകാരമാവും. മക്കളില്ലാത്തവർക്ക് കൊടുത്തോളി, മക്കളുണ്ടായിക്കോളും. രോഗികൾ കുടിച്ചോളി, രോഗം മാറിക്കോളും. ഗർഭിണികൾ കുടിച്ചോളി, സുഖപ്രസവം ഉണ്ടായിക്കോളും. ഒന്നല്ലെങ്കിലും ഒന്ന് കുടിച്ചിട്ട് ദ്വാരനോളി. പടച്ചവനെ ഇതിൻ്റെ വർക്കത്തുകൊണ്ട് സ്വർഗത്തിലുള്ള തേൻ കുടിക്കാൻ തോഫീക്ക് ചെയ്യണേ ദ്വാരനോളി. ഇന്നമല്ലാഴ്മാലും ബിന്നി യാത്ര എന്നാണ് അള്ളാഹു തല അതിനൊക്കെ അവസരം തട്ടേ. അതുകൊണ്ട് ഒരു 30 കുപ്പി തേനുണ്ട്. ഞാൻ വലിയ പൈസ ഒന്നും പറയുന്നില്ല, ഒരു ചെറിയ പൈസ പറയുന്നുള്ളൂ, ഒരു 313. പക്ഷെ നിങ്ങൾ തരേണ്ടത് 500. എന്തുകൊണ്ട്? നിങ്ങളടുത്ത് 313 ഉണ്ടാവില്ല. പിന്നെ 500 തന്നാൽ അവരെ അടുത്ത് ചില്ലറ തരാൻ ബാക്കി അങ്ങോട്ട് ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് എന്താ ചിരിക്കണ്? നേരത്തെ ആ തള്ള പറഞ്ഞ ദിവസം മൂലേരിങ്ങൾ തന്നെയാണെന്നായിരിക്കും. മാല പോയ മൂലേർക്ക് കിട്ടരുത് എന്നറിയില്ലേ, അത് നിങ്ങൾ തന്നെയാണെന്നായിരിക്കും നിങ്ങളെ ചിരിൻ്റെ അർത്ഥം. പക്ഷെ ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്തല്ലേ. നിങ്ങളിപ്പോൾ അവർക്ക് കൊടുത്ത് ചില്ലറ തരാൻ നിങ്ങളെടുത്ത് ഉണ്ടാവുമോ? വലിയ സംഘടന എടുത്തുണ്ടാവില്ല. എന്നാൽ പിന്നെ 313 നിങ്ങൾ എടുത്തുണ്ടാവുമോ? അതും ഉണ്ടാവില്ല. അപ്പം അതിനുള്ളൊരു വഴിയല്ലേ പിന്നെ ഞാൻ പറഞ്ഞത്, 500 തന്നെ. 500 ഇനി 313 ഉണ്ടോ? അത് കൊടുത്തോളി. പക്ഷെ 500 കൊടുത്തിട്ട് ബാക്കി തരുന്ന എല്ലാവരും കൂടി കൈ കെട്ടിയാൽ വലുക്ക് അങ്ങോട്ടൊന്നും കിട്ടാനേ പറ്റുള്ളൂ, ചില്ലറ കൂടെ ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് 313 കൂലിയും 500 വീര്യവും ആ സമയത്ത് നിയത്തിയ ദോഷങ്ങൾ പൊറുക്കണം, രോഗങ്ങൾ ശിഫയാവണം, അള്ളാഹിൻ്റെ തോഴത്തിൽ കുറേ കാലം ജീവിക്കണം, ആക്കബത്ത് നന്നായിട്ട് മരിക്കണം, സ്വർഗത്തിലെ തേൻ കുടിക്കണം, ഹൗദൽ കൗസറിൽ വെള്ളം കുടിക്കണം. ഇത് രാത്രിയാണ്, റജബ് മാസമാണ്, പാതിരാവിൻ്റെ ഉള്ളറയാണ്, മദ്രസ ഉദ്ഘാടന ചടങ്ങാണ്, ഇൽമിൻ്റെ സദസ്സാണ്, സ്വലാത്തിൻ്റെ ആരവത്തോടു കൂടിയാണ്, ദിക്റിൻ്റെ അകമ്പടിയോടു കൂടിയാണ്, പ്രാർത്ഥനയുടെ നടുക്കളത്തിലാണ്, സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളുടെ മന്ത്രമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ ഇതാണെങ്കിലോ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും എത്തിച്ചു കൊടുക്കുന്നത് തങ്ങൾ കുടുംബത്തിലെ എൻ്റെ പ്രിയപ്പെട്ട നൂറുദ്ദീൻ മുത്താണ്. അദ്ദേഹം അവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാം യോജിച്ചൊരു സാസാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നന്നായിട്ടൊന്ന് സഹകരിക്കണം, നല്ല മനസ്സ് വെക്കണം. അതോടുകൂടി ഇങ്ങനെ ചിന്തിച്ചോളി, പഠിച്ചോനെ എന്നെ സമ്പത്തില്ലാതെ കഷ്ടപ്പെടുത്തരുത്, പഠിച്ചോനെ എനിക്കിനി ഹലാലായ സമ്പത്ത് തരണം. നമുക്ക് ഹജ്ജിന് പോവാൻ, ഉമ്രക്ക് പോവാൻ, പൊരണ്ടാക്കാൻ, മോളെ കെട്ടിക്കാൻ, പെങ്ങളെ കെട്ടിക്കാൻ ഒക്കെ ആരാനോട് യാചിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അതിന് ഹലാലായ സമ്പത്ത് വേണം. പാവങ്ങൾ നമ്മളെ വീട്ടിൽ വന്നിട്ട് വല്ലതും തരുമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു 10 രൂപ എടുത്ത് കൊടുക്കേണ്ടാവണം. അപ്പം ഹലാലായ സമ്പത്ത് അല്ല നമുക്ക് തരണം. അതും നീയത്ത് വെച്ചോളി, ഒരു കുഴപ്പമുള്ള കാര്യം. അതുകൊണ്ട് ഒരു 30 കുപ്പി തേനുണ്ട്, 15 പെണ്ണുങ്ങൾ വാത്ത് കൊണ്ടേക്കോളി, ഒരു 15 ആണുങ്ങളും. അത് ഇത് ഒരു 313 കൊടുക്കാൻ പറ്റുന്ന, ഒരു 500 കൊടുത്താൽ മതി. വഴിയില്ലെങ്കിൽ ഇനി പൈസ ഇല്ലേ, നാളെ അവിടെ പരിപാടി ഉണ്ടോ? പൈസ എന്നില്ലെങ്കിൽ ആരാ നാളെ? നാളെ ഫരീദ് റഹ്മാനിയാണ്, അൽഹംദുലില്ലാ, നല്ല പ്രഭാഷകനാണ്. പൈസ ഇല്ലെങ്കിൽ നാളെ ഇൻഷാഅ അല്ലാഹ് റഹ്മാനി വരുമ്പോൾ നാളത്തെ സദസ്സ് കൊടുത്താൽ മതി, അല്ലെങ്കിൽ മറ്റന്നാളെങ്കിൽ മറ്റന്നാൾ കൊടുത്താൽ മതി. ഇനി മറ്റന്നാളും കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേരും നമ്പറും കൊടുത്തോളി, പിന്നെ വരാൻ അങ്ങോട്ട് വന്നോളൂ. അങ്ങനെയാണ്, ഓരോ ശ്വാസം വിടുമ്പോൾ നമ്മൾ മരണത്തിൽ കണ്ടെടുക്കും. അപ്പം ഒരാളെ വന്നത് ശ്വാസം വിടായിരുന്നാൽ പോലെ ആ മരണം കണ്ടെടുക്കും, അതുണ്ടല്ലോ, മരണത്തിന് ഒഴിവാകില്ല. എന്നപോലെ നിങ്ങൾ മറ്റന്നാളും കൊടുക്കൂലേ, ഇവലാ അങ്ങോട്ട് വന്നോളൂ, നിങ്ങൾ കണ്ടു വരണ്ട. പൈസ ഉള്ളവരെന്ന് തന്നോളൂ ഇൻഷാല്ലാ. അതുകൊണ്ട് ഒരു 30 കുപ്പി തേനുണ്ട്, പടച്ചോൻ ശിഫുണ്ട് എന്ന് പറഞ്ഞത് എൽമിൻ്റെ സദസ്സിൽ വലിയ വീര്യമുള്ള മരുന്നാണ്. ഹമീദ് അലി തങ്ങളുടെ മന്ത്രം ഉള്ളതാണ്, ദ്വാരക്കാൻ പോവാണ്. നിങ്ങൾ ഈ തേൻ്റെ പൈസ അല്ല, ദീനുള്ള പൈസ വരുമ്പോൾ തേൻ അങ്ങോട്ട് തരികയാണ്. ഇത് ഒരു 313 ബദരീങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് 313 തരാൻ പറ്റുന്നവർ അൽഹംദുലില്ലാ ഒന്ന് വേഗം എണീറ്റിട്ട് ഇങ്ങോട്ട് വരിക, ഒന്ന് വേഗം കണ്ട് വരിക. 313 വാങ്ങാൻ പറ്റുന്നില്ല, അവിടെ നിൽക്കല്ലേ, ഇങ്ങോട്ട് വരിക, ഇങ്ങോട്ട് വരിക. നിങ്ങൾ അന്നാണ്ട് ഇരുന്നിട്ട് കൊടുത്താണ്, എനിക്ക് രണ്ടും കൂടി ചെയ്യാണ്ട് ഇരുന്ന് കൊടുത്തോളൂ. വേം വരും വരും, ദ്വാരക്കാൻ പോകണ്ട, ദ്വാരക്കാൻ. അൽഹംദുലില്ലാ, പൈസ കൊണ്ടുവന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ, പൈസ തന്നവരുണ്ട്. ഒരു ചെറിയ ബക്കറ്റ്, ആ ബക്കറ്റ് ഇങ്ങോട്ട് വെച്ചാൽ. വേം വരും വേം വരും, മടിക്കല്ല, ഇന്നില്ലാത്തവർ നാളെ കൊടുത്തോളൂ, ധൈര്യമായിട്ട് വന്നോളൂ. ഇതിമ്മ എല്ലാണ്ട് മാറിക്കോളും. പെണ്ണുങ്ങൾ വാത്തക്ക് ഒരു 15 കൊണ്ടേക്കോളിട്ടോ, 15 പെണ്ണുങ്ങൾ വാത്ത കൊണ്ടേക്കളി, അല്ലെങ്കിൽ അവർ പറഞ്ഞു മനസ്സിലാണ്ടോ, ഒരു 15 അങ്ങോട്ട് കൊണ്ടേക്കൊള്ളിച്ചാഹുഅലാമുഹമ്മദ് اللهم صل على محمد يا ربي صل عليه وسلم رحمانه നീ ശിഫ ഉണ്ടെന്ന് പറഞ്ഞ തേന് മഹാനായ സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ മന്ത്രിച്ചതാ. പാതിരാവിന്റെ ഉള്ളറയിൽ ഒഴിഞ്ഞ മനസ്സിൽ നിറഞ്ഞ ആഗ്രഹങ്ങളുമായ പ്രതീക്ഷ നിർഭരമായ അവസ്ഥയിൽ വാങ്ങുന്ന പാതിരാവിലെ ഈ സംഭാവന കബൂലാക്കി അവർക്കൊക്കെ നീ ശിഫ പ്രദാനം ചെയ്യണേ അല്ലാ. രോഗങ്ങൾ മാറ്റിക്കൊടുക്കണേ, പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കണേ, ബുദ്ധിമുട്ടുകൾ അവസാനിപ്പിക്കണേ, തിടുക്കങ്ങൾ തട്ടിമാറ്റണേ തമ്പുരാനേ, ദുനിയാവും ആഖിറവും വിജയിപ്പ് ണേ അല്ലാ. പെണ്ണുങ്ങൾക്ക് തീരെ കൊടുക്കാതിരിക്കണ, കുറച്ച് കൊടുക്കിട്ടോ, കുറച്ച് അങ്ങോട്ട് കൊണ്ടേ കൊടുക്കും. പിന്നെ
ഇനി തേനിൽ പങ്കെടുത്തോരും എല്ലാരും കൂട്ടത്തിൽ ഞാനും പറഞ്ഞു ഞാനും എല്ലാവരും കൂടിയിട്ട് ഈ വക്കറ്റ് ഒന്നും കൂടി മുമ്പ് കണ്ടു വെക്കും. അപ്പം നിങ്ങളെല്ലാവരും ഞാനും നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു ചെറിയ സംഖ്യ അത് 500 100 എന്നുള്ള ഒന്നല്ല. നിങ്ങളിപ്പോൾ എന്താ ഉള്ളത്? ഇത് നാട് മുന്നിൽ വെച്ചാൽ ഞാൻ വക്കറ്റ് എന്നാണ് വെച്ചു. ദ്വാരക്കാൻ പോണ എല്ലാവരും ഒന്ന് എണീറ്റിട്ട് ഈ ബക്കറ്റ് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. സ്വർഗത്തിനുള്ള പണിയില്ല, തിരക്കണ്ട. ഒന്ന് വന്നിട്ട് ഇതിൽ അല്ല മോനെ ഇവിടെ വെച്ചാൽ അല്ല നടുവിൽ വെക്കി അവിടെ വെച്ചാൽ അന്ന് ഇങ്ങോട്ട് വന്നിട്ടാലേ ബാക്കിലുള്ള രോഗികളോ പ്രായമുള്ളവരുണ്ടെങ്കിൽ മുമ്പിലുള്ളവർ കൊടുത്താച്ചാൽ മതി. 500 എന്നുള്ള കണക്കൊന്നല്ല. എന്താ 10 ആണെങ്കിൽ 10 ഇട്ടോളി പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അവര് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب الصلاه والسلام. ചെറിയ ദുആകൾ ഈ മാസത്തിൽ ഒരുപാട് മഹാന്മാർ വഫാത്തായിട്ടുണ്ട്. അബ്ബാസ് റളിയല്ലാഹു അൻഹു, മാഅ്ദർ റളിയല്ലാഹു അൻഹു, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം ശാഫി റളിയല്ലാഹു അൻഹു, ഇമാം നവീ റളിയല്ലാഹു അൻഹു, ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു, ഹാജ മുഈനുദ്ദീൻ ചിസ്തി അജ്മീരി, മഹാനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ പോലെയുള്ള ഒരുപാട് മഹാന്മാർ. അപ്പോൾ അവരൊക്കെ പേരിലൊരു ഫാത്തിഹ ചൊല്ലിട്ട് ഒരു ചെറിയ ദുആ ഇൻഷാല്ലാഹ്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം. മാലിക് യൗമിദ്ദീൻ. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. ഉഹ്ദിനാ സ്സിറാത്തൽ മുസ്തഖീം. صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من جنة الناس. മരിച്ചുപോയ ഉപ്പാക്കൊണ്ട് ദുആ ചെയ്യാൻ സഹോദരിയെന്ന് ഉമ്മാന്റെ അസുഖം മാറാൻ സഹോദരി 500 രൂപ അല്ലാഹു കബൂലാക്കട്ടെ. الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد ارحم الراحمين يا கருணகடலாய ரஹ்மானாய ரஹீமாய தம்புரானே பாதிராவின்ட உள்ளரையில் பாவங்களாய நின்ட அடிமகள் தாணுகேன தோஷபங்கிலமாய ஜீவித்தினடையில் ஒருபாட் பிரதீட்சையிலாய் നിന്നിലേക്ക് സമർപ്പിച്ച സംഭാവനകളും ഖിറാഅത്തും ഇവിടെ നടന്ന വാളും വീഴ്ചകൾ പുറത്തു പരിഹരിച്ചുകൊണ്ട് നന്മയായി കബൂലാക്കി അതിൻ്റെ സവാബിനെ നിൻ്റെ ഹബീബായ ഞങ്ങളുടെ ഷഫീആയ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പവിത്രമായ ഹളറത്തിലെത്തിക്കണേ തമ്പുരാനെ. മറ്റുള്ള അമ്പിയാക്കൾ മുർസലീങ്ങളിലെത്തിക്കണേ തമ്പുരാനെ. അവിടുത്തെ അസ്ഹാബിലെത്തിക്കണേ അല്ലാ. വിശിഷ്യ ബദരീങ്ങൾ ഉഹുദീങ്ങളിലെത്തിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ
പ്രബോധനാവശ്യാർത്ഥം മലയാളക്കരയിൽ വന്ന് പല ഭാഗങ്ങളിലായി കിടക്കുന്ന എൻ്റെ ഹബീബിൻ്റെ അസ്ഹാബിൻ്റെ ഹളറത്തിൽ എത്തിക്കണേ തമ്പുരാനെ. പ്രത്യേകിച്ച് ഈ മണ്ണിൽ നിന്ന് നിന്റെ ശരീരത്തിലേക്ക് മുത്തു മുഹമ്മദ് നബിയുടെ ശരീരത്തിലേക്ക് ആദ്യമായി മെമ്പർഷിപ്പ് എടുത്ത സലാലയിൽ കിടക്കുന്ന തൃശൂർ ജില്ലക്കാരനായ സഹാബി താജുദ്ദീൻ തങ്ങളിൽ എത്തിക്കണേ തമ്പുരാനെ. പടച്ചവനെ, നാല് മദ്ഹബിൻ്റെ ഇമാമുകളിലും മറ്റ് ഇമാമിയങ്ങളിലും എത്തിക്കണേ അല്ലാ. അതിൽ തന്നെയും ഈ ലോകത്തോട് ഈ മാസം വിട പറഞ്ഞ മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി, ഇമാമുന ഷാഫി, ഇമാം നവവി, ഇമാം ഇബ്നു ഹജർ ലൈതമി, മഹാനായ ഹജ മുഈനുദ്ദീൻ ജിസ്തി അജ്മീരി, സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, മഹാനായ സാലി മൗല, മഹാനായ കണ്ണിയാല മൗല, അവരൊക്കെ വഫാത്താത് ഈ മാസത്തിലാണ്. അവരിലേക്കൊക്കെ നീ എത്തിക്കണേ തമ്പുരാനെ. പഠിച്ചവനെ, നിന്റെ മഹല്ലായ ഫളുകൊണ്ട്, ഹബീബായ നബിയുടെ ബർക്കത്തുകൊണ്ട്, മഹാന്മാരെ ബർക്കത്തുകൊണ്ട് അല്ലാ ഞങ്ങളിൽ നിന്ന് ഇതിൻ്റെ സവാബിനെ മഹാനായ വരക്കലുപ്പാപ്പൻ്റെയും പാങ്കിലാമത് കുട്ടി മുസ്ലിയാർ, പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ, കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ, അബ്ദുൽ ബാരി ഷാലിയാത്തി, പറവണ്ണ മൊഹിദ്ദീൻ കുട്ടി മുസ്ലിയാർ, വലിയുള്ളായി ഷംസുൽ ഉലമാ, റയീസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ്, മഹാനായ സി എച്ച് ഉസ്താദ്, കെ വി ഉസ്താദ്, മഹാനായ നാട്ടിക ഉസ്താദ്, കെട്ടി ഉസ്താദ്, സി എം ഉസ്താദ്, പി പി ഉസ്താദ്, കളമ്പാടി ഉസ്താദ്, സെയ്ദ് ഉമർലി ശിഹാബ് തങ്ങൾ, മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, മഹാനായ പി പി ഉസ്താദ്, മഹാനായ സൈനുൽ ഉലമ, മഹാനായ കോഴിക്കുട്ടി ഉസ്താദ്, മഹാനായ കുമരമ്പത്തൂർ ഉസ്താദ്, ബഹുമാനപ്പെട്ട എ പി ഉസ്താദ്, മഹാനായ പാറന്നൂർ ഉസ്താദ്, തൊഴിയൂർ ഉസ്താദ് പോലെയുള്ള സമസ്തയുടെ സമുന്നതരായ പലരിലും പലരിലും പല മഹാന്മാരും ഇന്ന് ഖബറിൻ്റെ അടിയിലാണ്. അവരിലേക്കൊക്കെ നീ എത്തിക്കണേ തമ്പുരാനെ. ബാഫക്കൈ തങ്ങളുപ്പാപ്പ, പൂക്കോയ തങ്ങളുപ്പാപ്പ, അവരിലേക്ക് നീ എത്തിക്കണേ തമ്പുരാനെ. പഠിച്ചവനെ, ഹാഫിലാവാൻ പോയ കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരി സംഭാവന നീ ആ കുട്ടിക്ക്, നിന്റെ കലാമ ഹൃദയം കൊണ്ട് വഹിക്കാനുള്ള കൽപ്പ് കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹു, ഇതിൻ്റെ സവാബ് ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളുടെ പിതാക്കന്മാർ, അവരുടെ പിതാക്കന്മാർ, ഞങ്ങളുടെ പരിചയത്തിലുള്ളവർ, ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർ, ഞങ്ങളെ പഠിപ്പിച്ചവർ, ഞങ്ങളിൽ നിന്ന് പഠിച്ചവർ, ഞങ്ങളുടെ കൂടെ പഠിച്ചവർ, പഠിക്കുമ്പോൾ സ്നേഹിച്ചവർ, സഹായിച്ചവർ, സഹകരിച്ചവർ, പഠിച്ചവനെ, ഞങ്ങളുടെ പ്രവർത്തകന്മാർ, സംഘടനാ ബന്ധുക്കൾ, അള്ളാഹു, പലരും പല രൂപത്തിലായി മരിച്ച് ആക്സിഡൻ്റായും അറ്റാക്കിലും ക്യാൻസറിലും ഒക്കെ മരിച്ചുപോയി ഖബറിലാണ്. അള്ളാഹുയെ, പ്രത്യേകിച്ച് ഈ നാട്ടിൽ മറവ് ചെയ്യപ്പെട്ട വിശ്വാസി വിശ്വാസിനികൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്ത്, എല്ലാവരിലേക്കും എത്തിക്കണേ അല്ലാ. അവർക്കൊക്കെ നീ മഗ്ഫിറത്തും അർഹമത്തും നൽകണേ അല്ലാ. ഖബറ് വിശാലമാക്കണേ അല്ലാ. ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാ. പ്രകാശിപ്പിക്കണേ അല്ലാ. അവരിൽ ആരെങ്കിലും അല്ലാതാപം സഹിക്കുന്നുവെങ്കിൽ അവരാതാപിനെ തൊട്ട് കവറിനെ ഒഴിവാക്കി കൊടുക്കണേ തമ്പുരാനെ. കള്ളന്മാരുണ്ടെന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കൊരു വീട്ടിൽ താമസിക്കാൻ ഞങ്ങൾക്ക് പേടിയാണ്. പാമ്പുകളുടെ ശല്യമുള്ള സ്ഥലത്ത് ടെൻ്റ് കെട്ടാൻ ഞങ്ങൾക്ക് പേടിയാണ്. അള്ളാഹുവെ, കൊടുങ്കാറ്റടിക്കുന്ന സമയത്ത് ലോഡ്ജിൽ പാർക്കാൻ പേടിയാണ്. പരിചയമില്ലാത്ത സ്ഥലത്ത് അപ്പുറത്തും ഇപ്പുറത്തും അതാ കൊള്ളക്കാരുണ്ടെന്ന് കേട്ടാൽ ഒരു മിനിറ്റ് ഞങ്ങൾ പിടിച്ചു നിൽക്കില്ല. പക്ഷെ അങ്ങനെയുള്ള ഞങ്ങൾ ആരാരും എത്തി നോക്കാത്ത ഒരു ജനവാതിലില്ലാത്ത, വാതിലില്ലാത്ത, ഒരു പഴുതില്ലാത്ത, രണ്ട് ഭാഗത്തും മണ്ണിൻ്റെ വിത്തികളായ, മുകൾ ഭാഗത്ത് മൂടുകല്ല് വെച്ച്, അതിൻ്റെ മേലെ മണ്ണ് വാരിയിട്ട് മീസാന് കുത്തിയ, മണ്ണിൻ്റെ അടിയിലുള്ള ഇരുട്ട് കൊണ്ട് പെയിന്റിട്ട ഗുഹയിലേക്ക് അങ്ങ് മാറ്റപ്പെട്ട മുങ്കറിന് കീറ് പേടിപ്പെടുത്തുന്ന രൂപത്തിൽ കടന്നു വരുന്ന ഗുഹയിൽ റബ്ബേ, ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാ. അല്ലാഹുവേ, മുഅ്മിനീങ്ങളുടെ മുത്തഖീങ്ങളുടെ സ്വീകരണം നൽകി രക്ഷപ്പെടുത്തണേ അല്ലാ. ഒരു പരിചയമില്ലാത്ത ഇരുട്ടറയിലേക്ക് വരുമ്പോ കറണ്ട് പോയാൽ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ട് വണ്ടിയിലേക്ക് കയറുന്നവര്, സംഘാടകരെ ടോർച്ച് അടിച്ച് തരുന്നവരാ, ഞങ്ങൾ പള്ളിയിലെത്തുമ്പോൾ വണ്ടിയിൽ നിന്നിറങ്ങിയിട്ട് പള്ളിപ്പറമ്പിലേക്ക് പോകുമ്പോ ശിഷ്യന്മാര് മൊബൈൽ തുറന്നുകൊണ്ട് ടോർച്ച് അടിച്ചിട്ടാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. റബ്ബേ, ഖബറിൽ ടോർച്ച് അടിക്കാനാരുമില്ല, ബൾബ് കത്തിക്കാനാരുമില്ല. പഠിച്ചവനെ, അല്ലാഹു അർഹമു ബിഇബാദിഹി മിനൽ വാലിദത്തി ശഫീഖത്തി ബിവലദിഹാ. സ്വന്തം
സ്വന്തം ഉമ്മ മകളെ സ്നേഹിക്കുന്നതിനേക്കാൾ മകനെ സ്നേഹിക്കുന്നതിനേക്കാൾ അടിമയോട് ഉടമയായ നിനക്ക് വാത്സല്യമാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് തെറ്റാത്ത നാക്കിന്റെ വാക്കിന്റെ മുത്തായ മുഹമ്മദ് നബിയല്ലേ തമ്പുരാനെ. അതുകൊണ്ട് അങ്ങനെ ഒരു ഉമ്മ മകനോട് സ്നേഹം കാണിക്കുമ്പോ മകന് വേണ്ടി ലൈറ്റിട്ട് കൊടുക്കാറില്ലേ, മകന് വേണ്ടി ടോർച്ചടിച്ച് കൊടുക്കാറില്ലേ, മകന് പേടിക്ക് നിന്ന് കൊടുക്കാറില്ലേ? അല്ലാഹുവേ അത് നീ ഞങ്ങൾക്ക് കബറിൽ തരണേ അല്ലാ, കബർ ഞങ്ങളുടേതും പ്രകാശമാക്കണേ അല്ലാ, പ്രവിശാലമാക്കണേ തമ്പുരാനെ. പടച്ചവനെ ഇവിടെ മദ്രസ ഉദ്ഘാടനം നടന്നിരിക്കുകയാണ്, അതിനുവേണ്ടി ക്യാഷ് കൊടുത്തവർ, അതിനുവേണ്ടി അധ്വാനിച്ചവർ, ഈ പരിപാടിക്ക് വേണ്ടി യത്നിച്ചവർ, ഉറക്കൊഴിച്ചവർ, വേർതൊലിച്ചവർ, പ്രത്യേകിച്ച് ഒരുപാട് ചെറുപ്പക്കാർ, പ്രായമുള്ളവർ, ആണുങ്ങൾ, പെണ്ണുങ്ങൾ, ഈ സദസ്സിനേക്കാൾ സന്തോഷത്തോടെ നാളെ പാലാറ് വീഞ്ഞാറ് കളകളാറ് വമ്മടക്കി ഒഴുകുന്ന അരുവികളാൽ സമൃദ്ധമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണയല്ല. കത്തിക്കാളുന്ന ഭീകരമായ നരകജ്വാലയിൽ കടന്ന് ഒരു സെക്കൻഡെങ്കിലും വെന്തുരുകി കഠിനമായ അദാബിന് വിധേയരാകുന്ന അവസ്ഥയിൽ ഞങ്ങളെ പെടുത്തി പരീക്ഷിക്കല്ല റബ്ബേ, പരീക്ഷിക്കല്ല റബ്ബേ, പരിശോധിക്കല്ല റബ്ബേ. ഞങ്ങളെ ദോഷങ്ങൾ പുറത്തുകൊണ്ട് ദുആ ഇജാബത്തുള്ള സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ, ഇവിടുത്തെ ദർശനി വളർത്തണേ അല്ലാ, നിലനിർത്തണേ അല്ലാ. ഈ ദർശനെ തീറ്റിപ്പോറ്റുന്നവർ, സഹായിക്കുന്നവർ, മുത്തല്ലിമീങ്ങളെ സ്വന്തം മക്കളെ പോലെ തെരഞ്ഞെടുത്തുകൊണ്ട് സ്നേഹിക്കുന്നവർ, അവർക്കൊക്കെ സ്വർഗീയ ഭക്ഷണം പകരം നൽകണേ അല്ലാ. പടച്ചവനെ ഞങ്ങൾക്ക് ദഅവത്തിനുള്ള മാർഗം കൂട്ടിത്തരണേ അല്ലാ, അതിനുള്ള മുഹിബീങ്ങളെ തരണേ അല്ലാ, അതിനുള്ള സുരക്ഷിതത്വം നൽകണേ അല്ലാ, അതിനുള്ള സംവിധാനം നൽകണേ അല്ലാ. ഞങ്ങളുടെ പിൻഗാമികളിൽ നിന്ന്, മക്കളിൽ നിന്ന് ദൈവത്തിന്റെ മാർഗത്തിലുള്ള ആളുകളെ കണ്ടുകേട്ട് മരിക്കാൻ അവസരം നൽകണേ റബ്ബേ. അതിനു മുമ്പ് മരിക്കല്ല, മരിപ്പിക്കല്ല നാഥ, ദോഷങ്ങൾ പൊറുക്കപ്പെട്ടവരായിട്ട് കൊണ്ടുപോകല്ല നാഥ, ദോഷങ്ങൾ പൊറുക്കപ്പെട്ടവരായിട്ടല്ലാതെ പിടിക്കല്ല തമ്പുരാനെ, ദോഷങ്ങൾ മായ്ക്കാതെ പിടിക്കല്ല അല്ലാ, പെടുന്നനെ മരിപ്പിക്കല്ല അല്ലാ, അതിന് കാരണമാകുന്ന അറ്റാക്ക് ക്യാൻസർ ആക്സിഡന്റിൽ പെടുത്തല്ല റബ്ബേ, സുഹൃത്തിനെ ഏൽപ്പിക്കല്ല അല്ലാ, ശത്രുക്കളെ മിത്രങ്ങളാക്കി തരണേ, എതിരാളികളെ അനുകൂലികളാക്കി തരണേ, ഇല്ലെങ്കിൽ അവരെ ശത്രുതയിൽ നിന്ന്, അവരുടെ ശല്യങ്ങളിൽ നിന്ന്, വഞ്ചനകളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ സംഘാടകരെയും പ്രവർത്തകന്മാരെയും മക്കളെയും ശിഷ്യന്മാരെയും രക്ഷപ്പെടുത്തണേ അല്ലാ. ദൈവത്തിന്റെ മാർഗത്തിലായി, ദീനിന്റെ സലാമത്തിനായി, ദുനിയാവിന്റെ ഐസ്യത്തിനായി ഞങ്ങൾ പ്ലാനിട്ട ഓരോ വഴികളും നീ ഹൈറാക്കി പൂർത്തീകരിച്ച് തരണേ അല്ലാ. ഹൈറില്ലാത്ത ചിന്തകളിൽ നിന്ന്, ലക്ഷ്യങ്ങളിൽ നിന്ന് ഞങ്ങളെ തട്ടിമാറ്റുകയും ഹൈറുണ്ടെന്ന് കരുതി ഞങ്ങളെ മുന്നിട്ട് ഇറങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഞങ്ങളെ വിജയിപ്പിക്കുകയും ചെയ്യണേ അല്ലാ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم انصر امه سيدنا محمد وارحم امه سيدنا محمد تجاوز عن امه سيدنا محمد جعلنا من خيار امته ومن محبيه يا رب العالمين اللهم اجعل نصيحتنا نصيحة مؤثرة في قلوبنا